തികട്ടന്റെ പ്രിയപ്പെട്ട പെങ്ങന്മാരെ അള്ളാഹു ബലിതയപ്പെടുത്തുകയാണ്. എവിടെ പത്തു വിത്ത് കിട്ടിയാലും നിങ്ങൾ ഓടിച്ചെന്ന് വാങ്ങിയിട്ട് വീട്ടിന്റെ മുമ്പിൽ കൊണ്ടുവന്ന് വിതയ്ക്കുന്നവരാണ്. എവിടെ നിങ്ങൾക്കൊരു ചെടി കിട്ടിയെന്ന് പറഞ്ഞാലും ഓടിച്ചെന്ന് വാങ്ങിയിട്ട് അത് വീട്ടിൽ കൊണ്ടുവന്ന് മണ്ണ് കിളച്ചിട്ട് കുഴിച്ചു വെക്കുന്ന പെങ്ങളെ, ഒരു നല്ല ഗ്രാമത്തെ അള്ളാഹു പരിചയപ്പെടുത്തുകയാ. സൂറത്ത് സഭയിലൂടെ പടച്ചതമ്പുരാനെ പരിചയപ്പെടുത്തുകയാണ്. അല്ല പറയുകയാണ്, സഭ എന്ന് പറയുന്ന പ്രദേശത്തിന് ദൃഷ്ടാന്തമുണ്ട്. എന്ത് ദൃഷ്ടാന്തമെന്ന് അറിയുമോ? പടച്ചതമ്പുരാ പറയുകയാണ്, ജന്നത്താരിയനി യമീനും വശിമടത്തും വലത്തുമായി രണ്ട് തോട്ടങ്ങൾ അള്ളാഹു നൽകുകയാണ്. ഞാൻ പറയുന്ന എന്റെ ഭാഷയിലൂടെ നിങ്ങളുടെ മസ്തിഷ്കത്തെ ഒന്ന് പായിപ്പിക്കണേ സഹോദരങ്ങളെ. നിങ്ങളുടെ ചിന്താനവോ മണ്ഡലങ്ങൾ നിങ്ങൾ എന്റെ ശബ്ദത്തിനോടൊപ്പം ഒന്ന് കൊണ്ടുവരണേ. അള്ളാഹുന്റെ ഖുർആൻ പറയുന്നു, സഭ എന്ന് പറയുന്ന നാട്ടിൽ രണ്ട് തോട്ടങ്ങൾ അള്ളാഹു നൽകുകയാണ്. ഞാനൊന്ന് ചോദിക്കട്ടെ, നടയറ എന്ന് പറയുന്ന ഈ പ്രദേശത്തിൽ നിന്ന് ചരിത്രങ്ങൾ ഉറങ്ങിക്കിടക്കുന്ന വടുക്കല ജാമിഅ മന്നാനിയിലേക്ക് കടന്നു പോകുന്ന ഒന്നോ ഒന്നരയോ രണ്ടോ കിലോമീറ്ററുകൾ വരുന്ന ഈ പ്രദേശത്ത് രണ്ടു ഭാഗത്ത് തോട്ടമൊന്ന് സങ്കല്പിച്ചു നോക്കിയേ സഹോദരങ്ങളെ. ജന്നത്താനിയനിയനിയും വശിമാർ രണ്ടു ഭാഗത്തും തോട്ടങ്ങളാണ്. എന്ത് തോട്ടമെന്നറിയുമോ? എന്ത് തോട്ടമാണ്? നല്ല ഫലവൃക്ഷങ്ങൾ, നല്ല ഫലം കാക്കുന്ന പഴവർഗ്ഗങ്ങൾ കൊണ്ട് സമൃദ്ധമായ സമ്പൽ സമൃദ്ധമായ രണ്ട് തോട്ടങ്ങളെ അള്ളാഹു ഇടത്തും വലത്തും കൊടുത്തിരിക്കുകയാണ്. തഫ്സീറുകൾ പരിശോധിച്ചു നോക്കുമ്പോൾ കാണാൻ കഴിയുന്നു, നേരം വെളുക്കുമ്പോൾ ഒരു സഹോദരി ഒരു കുട്ടയുമായിട്ട് തലയിൽ വെച്ച് ഇവിടെ നിന്ന് അങ്ങേയറ്റത്തേക്ക് നടന്നു പോകുമ്പോ സുബ്ഹാനല്ലാഹ്, മരത്തിൽ നിന്ന് കായ പറിക്കണ്ട, ഫലം പറിക്കണ്ട, മാങ്ങ പറിക്കണ്ട, ആപ്പിൾ പറിക്കണ്ട, ഒരു വൃക്ഷത്തിൽ നിന്ന് ഒരു ഫലം പോലും പറിച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഈ പെണ്ണ് ചെയ്യേണ്ടത് എന്താണ്? ഒരു തലയിൽ ഒരു കുട്ടയും വെച്ചുകൊണ്ട് ഒരു ഭാഗത്ത് നിന്ന് നടന്നിട്ട് മറുകരയിലേക്ക് എത്തുമ്പോ അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആനിന്റെ വ്യാഖ്യാതാക്കളായ മുഫസ്സിറീങ്ങൾ പറയുകയാണ്, അവിടെ എത്തുമ്പോഴേക്ക് കുട്ടയങ്ങ് നിറയുകയാണ്. അത്ര സമൃദ്ധമായ ഫലവർഗ്ഗങ്ങൾ അല്ലാഹു കൊടുത്ത സഭ എന്ന് പറയുന്ന നാടുണ്ടല്ലോ. വിശുദ്ധമായ ഖുർആൻ പറയുന്നു, കുലു മിൻ റിസ്കി റബ്ബികും വസ്കുറൂലാ, നിങ്ങൾ നല്ലതുപോലെ കഴിച്ചുകൊള്ളുക, ധാരാളം നിങ്ങളെ ഭക്ഷിച്ചുകൊള്ളുക, സുഭിക്ഷമായ ഭക്ഷണം നിങ്ങൾ കഴിക്കുക, എന്നിട്ട് പടച്ച തമ്പുരാന് നന്ദി കാണിക്കണേ, പടച്ച തമ്പുരാന് നന്ദി കാണിക്കണേ. എന്നിട്ട് അല്ലാഹു പറയുന്ന ബൽദത്തിന് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളൊന്ന് ആലോചിച്ച് നോക്ക്, നല്ല ഒരു നാടാണ്. ആ നാടിന്റെ രണ്ടു ഭാഗത്തും രണ്ട് തോട്ടങ്ങൾ. ഞാൻ പറഞ്ഞു വന്ന വിഷയം, ഒരു നാട്ടിലെ പ്രമാണിയുടെ പേരിലാണ് രാജ്യം അറിയപ്പെടുകയാണ്. സഭ എന്ന് പറയുന്ന നാട്ടുമൂപ്പന്റെ പേരാ, അദ്ദേഹത്തിന്റെ പേരിൽ തന്നെ ആ നാട് അറിയപ്പെട്ടു. അപ്പൊ ഈ നാട്ടിലെ രണ്ട് തോട്ടം, ഒരു സഹോദരി തലയിലൊരു കുട്ടയുമായിട്ട് നടന്നു പോകുമ്പോ അപ്പുറത്തേക്ക് എത്തുമ്പോഴേക്ക് കുട്ട നിറയുന്നു. അപ്പൊ എത്രമാത്രം ഫലമുണ്ട് ആ നാട്ടില്. ഒന്ന് ആലോചിച്ച് നോക്കിയ വേറെ രസകരമായ കാര്യം പറയാം. അല്ല പറഞ്ഞല്ലോ, അല്ല പറയുകയാണ്, സുന്ദരമായ നാടാണ് ബൽദത്തുന്ന തൊയ്യിബ, നല്ല ഗ്രാമമാണ്, നല്ല ഗ്രാമമാണ്, നല്ല ഒരു നാടാണ്, സുന്ദരമായ ഒരു നാടാണ്. അള്ളാഹു ആണെങ്കിലോ പൊറുക്കുന്നവനുമാണ്. അവിടെ തന്നെ നമുക്ക് എന്തോ ഒന്ന് മനസ്സിലായില്ലേ, എന്തോ ഒന്ന് അവിടെ മണക്കുന്നില്ലേ, പടച്ചോ പറയുന്നു നല്ല നാടാണ്. എന്നിട്ട് അല്ല പറയുന്നു, റബ്ബാണെങ്കിലോ പൊറുക്കുന്നവനുമാണ്. അപ്പൊ അവിടെ ഉള്ള ആളുകൾ മോശക്കാരെന്നല്ലേ അതിന്റെ അർത്ഥം. സഹോദരങ്ങളെ, നല്ല നാടെന്ന് പറയുമ്പോ മുഫസ്സിറീങ്ങൾ പറയുകയാണ്, ആ നാട്ടില് പാമ്പില്ല. സൻആ എന്ന് പറയുന്ന രാജ്യത്ത്, സൻആ യമൻ എന്ന് പറയുന്ന രാജ്യത്തിന്റെ ക്യാപിറ്റൽ ഭൂമിയായ സൻആയിലെ ഈ മാരിബ് എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു പാമ്പില്ല, ഒരു തേളില്ല, ഒരു ചെല്ലില്ല, ഒരു ഉറുമ്പില്ല, ഒരു എലിയില്ല, ഒരു തവളയില്ല, ഒന്നും തന്നെ അവിടെ ഇല്ല, ഇടചന്തകളൊന്നുമില്ല. എത്ര സുന്ദരമായ നാടാണ്. മുഫസ്സിറീങ്ങൾ പറയുന്നു, ഈ നാടിന്റെ പുറത്തുള്ള ആരെങ്കിലും ആ നാട്ടിലേക്ക് കടന്നു വന്നാൽ അവരുടെ ഉടുപ്പിലെങ്ങാനും അവരുടെ ഷർട്ടിലെങ്ങാനും അവരുടെ വസ്ത്രത്തിലെങ്ങാനും ഒരു പേനെങ്ങാനും ഇരിക്കുന്നത് കണ്ട ഈ മനുഷ്യന് ആ നാട്ടിലേക്ക് കാല് വെക്കുമ്പോ ആ ഒരു ഷർട്ടിലിരിക്കുന്നതായ പേനങ്ങ് മരിച്ചു പോകുമെന്നാണ്.
അപ്പറ പരിമളമാണ് സന്നാള്, അപ്പറ പരിമളമാണ് മാരിബോ, അപ്പറ പരിമളമാണ് സബ എന്ന് പറയുന്ന നാടെങ്കിൽ എന്റെ സഹോദരങ്ങളെ, ഇത്ര സുന്ദരമായ നാടാണ് തീർന്നില്ല തീർന്നില്ല. ഞാനമ്മ ചോദിക്കട്ടെ പ്രിയപ്പെട്ടവര്, ഇവിടുന്ന് നമ്മൾ യാത്ര പോകുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം എന്റെ സഹോദരങ്ങളെ, നമ്മുടെ നാട് എല്ലാ അർത്ഥത്തിലും നല്ല മുമ്പന്തിയിലാണ്. ഇവിടെ കഹാറമ്മല്ലയുടെ ഇടപെടൽ കൊണ്ട് അൽഹംദുലില്ല, ഞാൻ പാർട്ടിക്കാരൊന്നുമല്ല എങ്കിലും പറയുന്നു, ഈ എവിടെ നമ്മൾ യാത്ര ചെയ്താലും ഒന്നിറങ്ങി വിശ്രമിക്കാൻ തോന്നുന്ന അവസ്ഥയിൽ വെയിറ്റിംഗ് സെറ്റുകളുണ്ട്. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുന്നു, അനുഗ്രഹിച്ച ഷാം വരെയുള്ള ഭാഗത്ത്, ഷാം വരെയുള്ള ഭാഗത്ത് അല്ലാഹു താല സത്രങ്ങൾ സൃഷ്ടിച്ചു കൊടുത്തു, ഉണ്ടാക്കി കൊടുത്തു, വഴിയമ്പലങ്ങൾ പടച്ചോറുണ്ടാക്കി കൊടുത്തു. ഒരു യാത്ര പോകുന്നവന് പാതി വഴിയിൽ വിശ്രമിക്കാൻ. അപ്പൊ നല്ല ഒരു നാട് അപ്പുറം അപ്പുറമൊക്കെ പോകുമ്പോഴേ ഇടക്കിടക്ക് വിശ്രമിക്കാനുള്ള നല്ല ഒരു സത്രമൊക്കെ അല്ലാഹു ഉണ്ടാക്കി കൊടുത്തു. അങ്ങനെ എല്ലാ രീതിയിലും നല്ല സമ്പൽ സമൃദ്ധിയിൽ വന്ന ഈ നാട്, ഇത് ഖുർആൻ പരിചയപ്പെടുത്തിയ നല്ല ഒരു ഗ്രാമമാണ്. ഇത് നടയറയാണെന്ന് സങ്കല്പിച്ചോ, നടയറയാണെന്ന് സങ്കല്പിച്ചോ. ഇത്രയും അല്ലാഹു തന്നത്, ഇവിടെ നിന്ന് നമ്മൾ അങ്ങോട്ട് മന്നാനിയിലേക്ക് പോകുമ്പോഴോ, അല്ലെങ്കിൽ ഇങ്ങോട്ട് നമ്മൾ നേരെ പാരിപ്പള്ളിയിൽ പോകുമ്പോഴോ, അതല്ലെങ്കിൽ അങ്ങോട്ട് നമ്മൾ നേരെ വർക്കലയ്ക്ക് പോകുമ്പോഴോ, ഈ നാട് മുഴുവനും നല്ല സമ്പൽ സമൃദ്ധിയാണ്. രണ്ടു ഭാഗത്തും ഇങ്ങനെ മാങ്ങയും ആപ്പിളും മുന്തിരിയും ഓറഞ്ചും ഒക്കെ കൊലച്ചു വാരി കിടക്കുന്നു. ഇവിടെ ഒരു എഴജന്തു ഇല്ല, ഇവിടെ നല്ല മണമാണ്. അല്ലാഹു അനുഗ്രഹിച്ചൊരു നാടാണ്. ഇങ്ങനെ ഒരു നാടിനെ സംബന്ധിച്ച് നിങ്ങളുടെ മനസ്സ് സങ്കല്പിച്ചേ, നമുക്കങ്ങനെ നാട് വേണ്ടേ? വേണ്ടേ? എന്റെ പ്രിയപ്പെട്ടവരെ, ഇഴജന്തുക്കളില്ലാത്ത ഒരു നാട്, ഇഴജന്തുക്കളില്ലാത്ത ഒരു നാട്. ഇത്രത്തോളം അള്ളാഹു ഒരു കൂട്ടർക്ക് അള്ളാഹു ചെയ്തു കൊടുത്തു സബഅ് ഗോത്രത്തിന്. എന്നിട്ട് അള്ളാഹു പറഞ്ഞിട്ടുണ്ടാണ്, ഇനി ആലോചിച്ചോളൂ എന്താ ഈ നാട് ഇങ്ങനെ ആകണമെങ്കിലും, നമ്മുടെ നടയറ എന്ന് പറയുന്ന ഈ പ്രദേശം ഇങ്ങനെ ആകണമെങ്കിൽ രണ്ട് കാര്യങ്ങൾ ചെയ്താൽ മതി, രണ്ട് കാര്യങ്ങൾ ചെയ്താൽ മതി. അള്ളാഹു നമ്മുടെ ഈ നാട്ടിലെ സഹോദരിമാർക്ക് അതിനുള്ള മഹാ സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതിനൊക്കെ സീരിയലൊക്കെ മാറ്റേണ്ടി വരും. കോഴിക്കോട് ഞാൻ ഈ ഭാഗത്തൊന്നും പ്രസംഗിച്ചില്ല, അതുകൊണ്ട് ഞാൻ പറയാം, അല്ലെങ്കിൽ പറഞ്ഞില്ല, പലരും കേട്ടിട്ടുണ്ടാവും. കോഴിക്കോട് ഒരു ഭാഗത്ത് തങ്ങൾ കേൾക്കാൻ വേണ്ടി പറയാം. രണ്ട് ദിവസത്തെ പരിപാടി ഹിഫ്ളുൽ ഖുർആന്റെ പരിപാടിയാണ്. അപ്പൊ ആദ്യത്തെ ദിവസം പിരിവ് ചോദിച്ചപ്പോൾ 21 or 22 പവൻ സ്വർണം അവിടെ ഇരിക്കുന്ന സഹോദരിമാര്, അവര് കൊടുത്തൊരു 10 minutes കൊണ്ടാണ്. അവര് നല്ല ദീനുമായിട്ട് ബന്ധമുള്ളവരാണ്, എല്ലാവരും പറതയാണ്, പേരിന് പോലും ഒന്ന് ചുരിദാർ ഇടാത്ത, എല്ലാം നല്ല പറന്ന് ധരിച്ച, പിന്നെ ബോഡി ഫിറ്റ് ആണെന്നേ ഉള്ളൂ. ഏതായിരുന്നാലും നല്ല രീതിയിൽ ജീവിക്കുന്ന, ദീനുമായി നല്ല ബന്ധമുള്ള ഒരു നാട്. ആ നാട്ടില് ഹിഫ്ളുൽ ഖുർആനിന്റെ കളക്ഷൻ എടുക്കുന്ന സമയത്ത് 10 minutes കൊണ്ട് 21 or 22 പവൻ സ്വർണം അവിടുത്തെ ഹിഫ്ളുൽ മക്കൾക്ക് വേണ്ടിയിട്ട് കൊടുത്തു. അപ്പൊ നല്ല നടപ്പ്. എനിക്ക് രണ്ടാമത് ദിവസം പ്രസംഗത്തിൽ വരുമ്പോ ഭയങ്കര സന്തോഷം, കാരണം ഇത്ര സാധാരണ എവിടെയെങ്കിലും പിരിവ് ചോദിക്കുമ്പോൾ ഇല്ല, പ്രൈവറ്റ് ബസ് തന്നെ ഭിക്ഷക്കാരെ ആയിരിക്കുമ്പോൾ ഏകിച്ചാലാ കിട്ടുക. എന്നാൽ ചില സ്ഥലങ്ങളിൽ നല്ല സഹകരണമുണ്ട്, നമ്മുടെ ഈ നാട് പോലെ. ഇപ്പൊ 12 lakh രൂപയുടെ ഒരു ട്രാവലർ അല്ലേ ഫോഴ്സിന്റെ ഒരു ആംബുലൻസ് എടുക്കാനാണ്, ഇപ്പൊ രണ്ട് ആംബുലൻസിനുള്ള പൈസ അവർ വരൂലേ, ഒരാൾ 50,000 വെച്ച് കിട്ടാ പോലെ, എത്ര എത്ര വേണം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ രണ്ടാമത് ദിവസം പ്രസംഗ സ്റ്റേജിലോട്ട് ഞാൻ കയറുന്ന സമയത്ത് എന്റെ മനസ്സിലൊരു ചെറിയ ഹിക്മത്ത് തോന്നി. ഞാൻ ചോദിച്ചു, ഒരു ഭാഗത്തെ സഹോദരിമാരെ ഞാൻ ഇരിക്കാം. ഞാൻ പറഞ്ഞു, 10 minutes കൊണ്ട് ഏകദേശം 21 പവൻ തരാനുള്ള മനസ്സ് കാണിച്ച നിങ്ങൾ മോശക്കാരൊന്നുമല്ല, അതുകൊണ്ട് നിങ്ങളൊരു പ്രതിജ്ഞ കൂടി എടുക്കണം. ഈമാനിന്റെ 0% എങ്കിലും അഭിമാനത്തോടു കൂടി പറയാൻ കഴിയുന്നവര് ഇന്ന് മുതൽ സീരിയൽ കാണൂല എന്നൊന്ന് പ്രതിജ്ഞ എടുത്ത് വിരൽ പൊക്കാൻ പറഞ്ഞു, ഒന്ന് കൈ പൊക്കാൻ പറഞ്ഞു. സീരിയൽ കാണൂല എന്ന് പ്രതിജ്ഞ എടുക്കാൻ ധൈര്യമുള്ളത് കൈ പൊക്കാൻ പറഞ്ഞു. അല്ലാതെ തോഫി കൊണ്ട് പടച്ചാൻ പറഞ്ഞ ഒരൊറ്റ കൈയും പൊങ്ങിയിട്ടില്ല, ഒരു കൈ പൊങ്ങിട്ട്. എനിക്ക് വലിയ വിഷമം തോന്നി. അപ്പൊ ഞാൻ എടുത്തെടുത്ത് ചോദിച്ചു, ആരുമില്ലെന്ന് ചോദിച്ചു. അവസാനം എന്റെ ഈ ഒരു അവസ്ഥ കണ്ടിട്ട് ഫ്രണ്ടിലിരുന്നൊരു 3 സഹോദരിമാര്, പ്രായം ചെന്ന 3 സഹോദരിമാര്, പൊക്കണോ വേണ്ടേ, എന്നാ പൊക്കിയേക്കാന്നും പറഞ്ഞ് കൈ ഇങ്ങനെ പൊക്കി. അപ്പൊ എനിക്ക് വലിയ സന്തോഷമായി, നാണം കെട്ടില്ലല്ലോ, ഒരാളെങ്കിലും പൊക്കിയിട്ടോ. ഞാൻ അവർക്ക് വേണ്ട നല്ല ദുആയും ചെയ്തു. അപ്പോൾ ഈ പള്ളിയിലെ ഇമാം ഖതീബ് മഹല്ലിലെ കാദിന്ന പറയാണ് ഓടി വന്നിട്ട് മൈക്ക് ഓഫ് ആക്കി കയറിയ 3 താത്താമാരെ വീട്ടിൽ നിന്ന് ഒരു കറണ്ട് പോലും കിട്ടിയിട്ടില്ല, കറണ്ട് പോലും കിട്ടാത്ത വീട്. അപ്പൊ കറണ്ട് കിട്ടാത്ത വീട്ടിൽ എങ്ങനെ സീരിയൽ കാണുക? ധൈര്യമായിട്ട് കൈപൊക്ക അവർക്ക്, കാരണം കറണ്ട് ഇല്ലല്ലോ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ഒരു അവസ്ഥയിൽ നമ്മുടെ സഹോദരിമാര് സീരിയലിന് അടിമപ്പെട്ടു പോയി, സീരിയലിന് അഡിക്റ്റായി പോയി, അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ, മാറാൻ തയ്യാറുണ്ടെങ്കിൽ രണ്ട് കാര്യങ്ങൾ. നല്ല ഗ്രാമത്തിന്
രണ്ട് കാര്യങ്ങൾ നമ്മൾ ചെയ്താൽ മതി. ആ രണ്ട് കാര്യങ്ങൾ നമ്മൾ ചെയ്താൽ അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, അല്ല പറയുകയാണ്, ഒരു നാട്ടുകാര് ഒരു ഗ്രാമവാസികളെ നടയിറക്കാരെ നിങ്ങളെ പറ്റിയിട്ട് അല്ലാന്റെ വിശുദ്ധമായ ഖുർആൻ സൂറത്തുൽ അഹ്റാബ് സംസാരിക്കുകയാണ്. വിശുദ്ധമായ ഖുർആൻ മദീനക്കാർക്ക് വേണ്ടി മാത്രമുള്ളതല്ല, വിശുദ്ധമായ ഖുർആൻ മക്കാർക്ക് വേണ്ടി മാത്രമുള്ളതല്ല, വിശുദ്ധമായ ഖുർആൻ യസ്രിബിന്റെ പോലെ ജസീറത്തുൽ അറബിന് വേണ്ടി മാത്രമുള്ളതല്ല. ഖിയാമം നാള് വരെയുള്ള വിശ്വാസികളെ, അവിശ്വാസികളെ, പ്രപഞ്ചത്തിന്റെ മുഴുവനും കാറ്റലോഗായ വിശുദ്ധമായ ഖുർആൻ സംസാരിക്കുകയാണ്. നടയറക്കാരായ പ്രിയപ്പെട്ടവരെ, അല്ല ചോദിക്കുകയാ, നിങ്ങൾക്ക് നന്നാകണോ? സബൽഗാരെ പോലെ നിങ്ങൾക്ക് നല്ല ഗ്രാമമാകണോ? നല്ല ബൽദത്തനോ തൊയ്ബാ, നല്ല ഗ്രാമമെന്ന് നിങ്ങൾക്ക് പേര് വരണോ? അല്ല പറയുന്ന സൂറത്തുൽ ഇഹ്റാഫിലൂടെ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുമോ? അതിനെന്റെ പ്രിയപ്പെട്ട പെങ്ങന്മാരോട് ഞാൻ ചോദിക്കുകയാണ്, ഇന്ന് തീരുമാനമെടുക്കുമോ രണ്ട് കാര്യങ്ങൾ ചെയ്യാ? അല്ലാഹു പറയുകയാണ്, ആമനൂ വത്തഖൂല ഫതഹന അലൈഹിം ബറകാതുൻ മിനസ്സമായി വല്ലറുലി. അല്ല പറയുകയാണ്, ഒരു നാട്ടുകാര് ഒരു ഗ്രാമവാസികള് അമനോ അവരെ വിശ്വാസം ഉൾക്കൊള്ളുന്നവരായ അവർ ഈമാനുള്ളവരായാല് ഈമാ മാത്രം പോരെ പെങ്ങള് ഹൃദയത്തിന്റെ ഉള്ളറ ഈമാനിന്റെ ആവേശം വലതല്ലിയാല് മാത്രം പോരാ, ഹൃദയത്തിന്റെ അകതാറിന്റെ അകക്കാമ്പില് ഈമാനിന് ആണിക്കല്ല് തുറപ്പിച്ചാല് മാത്രം പോരാ. അല്ല പറയുകയാ, ഒത്തക്കോ അല്ലാഹുവിനെ സൂക്ഷിക്കുന്നവരായി നിങ്ങൾ മാറുമോ? പടച്ചതമ്പുരാനെ സൂക്ഷിക്കുന്നവരായി മാറുമോ? ഇന്ന് മുസ്ലിം പെണ്ണിന്റെ അവസ്ഥ എന്താ? മുസ്ലിം പെണ്ണിന്റെ അവസ്ഥ എന്താ? ആ ഭാഗത്തേക്ക് ഞാൻ കടന്നു പോകുന്നില്ല, അഫ്സൽ ഖാസിമിയെ പറഞ്ഞു കാണുമെന്ന് ഞാൻ അനുമാനിക്കുകയാണ്. മുസ്ലിം പെങ്ങളെ, തറവാട്ടിൽ പിറന്ന പെങ്ങളെ, ലൂത്ത് നബിയുടെ ഭാര്യയ്ക്കല്ല കൊടുക്കാത്ത, നൂഹ് നബിയുടെ പ്രിയപ്പെട്ട പൊന്നുമോനല്ല കൊടുക്കാത്ത, ഇബ്രാഹിം നബിയുടെ പിതാവിനല്ല കൊടുക്കാത്ത, ആസിയാട ഭർത്താവിനല്ല കൊടുക്കാത്ത ഈമാനെന്ന തൗഹീദ് എന്ന ഹിദായത്തെന്ന് പറയുന്ന അമൂല്യമായ സ്വത്തിന് കല്ലാകു തന്നപ്പോ അതിനെ കളഞ്ഞുകൊണ്ട് എന്തിനാ പൂജാരിയുടെ കൈ പിടിച്ചിട്ട് ഒളിച്ചോടുന്നത്? എന്തിനാണ് പെങ്ങള് അന്യ സമുദായത്തിന്റെ ചെറുപ്പക്കാരന്റെ കൈ പിടിച്ചിട്ട് ഒളിച്ചോടുന്നത്? എന്തിനാ? അല്ലാഹു നിനക്കിടുന്ന ഹിദായത്തെന്ന ഏറ്റവും അമൂല്യമായ സ്വത്തില് കൈവെള്ളയിൽ നിന്ന് നീ കൈ ദൂരേക്ക് തട്ടിയെറിഞ്ഞുകൊണ്ട് അമുസ്ലിമിന്റെ കൈ പിടിച്ചുകൊണ്ട് താൽക്കാലിക സുഖത്തിന് വേണ്ടി പോകുമ്പോ എന്റെ പ്രിയപ്പെട്ട പെങ്ങളോട് ചോദിച്ചുകയാ, പറുതയിട്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, നിസ്കാര തഴമുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ദാടി ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, പിന്നെ അല്ല പറയുന്ന അള്ളാനെ സൂക്ഷിക്കുന്നവരാണോ പടച്ചോനെ സൂക്ഷിക്കുന്നവരാണോ? എന്നാൽ അല്ല പറയുന്ന ആകാശത്ത് നിന്ന് അള്ളാഹു ബറക്കത്ത് തരുന്നതാ, ഭൂമിയിൽ നിന്ന് അള്ളാഹു നിനക്ക് ബറക്കത്ത് തരുന്നതാ. എന്താ പടച്ച തമ്പുരാൻ വെച്ച ഡിമാൻഡ് എന്തെന്നറിയുമോ? ആ മനോവത്തോ ഈമാനും വേണം, തക്വയും ഉണ്ടാകണം. ഇത് രണ്ടും നിങ്ങൾക്കുണ്ടോ? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾക്ക് ഇതൊന്നും ഇല്ല, ഇതൊക്കെ ഉള്ള ആളാണ് ഞാൻ എന്നല്ല ഈ പറയുന്നത്, എന്നല്ല ഈ പറയുന്നത്, വേശ്യയുടെ ചാരിത്ര പ്രസംഗം പോലെ നിങ്ങളോട് ഞാൻ സംസാരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ഈ വിഭാഗത്തിൽ ഞാനും പെട്ടിട്ടുണ്ട് എന്ന അനുമാനത്തിൽ തന്നെയാണ് ഞാൻ പ്രസംഗിക്കുന്നത്. ഞാൻ നന്നായിട്ട് വന്നല്ല നിങ്ങളോട് പ്രസംഗിക്കുന്നത്. ഈമാനും ഉണ്ടാകണം, തക്വയും ഉണ്ടാകണം. ഇത് രണ്ടും ഇല്ലെങ്കിലോ അത് നമ്മുടെ വിഷയം. ഇത് എങ്ങനെ നമുക്ക് നേടിയെടുക്കാൻ പറ്റും? അത് അവസാനം നമുക്ക് ഇൻഷാല്ലാ പറയാം. അവസാനം അത് രണ്ടെണ്ണം നേടിയെടുക്കാനുള്ള കാര്യം പറയാം. ഇത് എങ്ങനെ നമുക്ക് ഉണ്ടോ, ഇല്ലെങ്കിൽ എന്താ ദോഷം അള്ളാഹു നമുക്ക് തരുന്നത്? നേരത്തെ ഞാൻ പറഞ്ഞല്ലോ സബഹ് ഗോത്രത്തിന്റെ കഥ. ഈ സബഹിനെ അല്ല എങ്ങനെ ആക്കി മാറ്റിയെന്നറിയോ? അള്ളാഹു എന്താ ചെയ്തേ? രണ്ട് തോട്ടങ്ങൾ, സുന്ദരമായ തോട്ടങ്ങൾ അള്ളാഹു ഒരുക്കിയപ്പോൾ അവരെന്ത് ചെയ്തു? ഫഅറലു, അവര് ഈമാനിൽ നിന്ന് വ്യതിചലിച്ചു പോയി, അവര് ഈമാൻ നഷ്ടപ്പെട്ടവരായി മാറി. ആ സമയത്ത് അള്ളാഹു എന്താ ചെയ്തെന്നറിയോ? അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുന്നു, അവർക്ക് അള്ളാഹു ഒരു വലിയ അണക്കെട്ട് പൊട്ടിയിട്ട്, ഒരു വലിയ അണക്കെട്ട്. ഏതണക്കെട്ടണക്കെട്ടറിയാ താരുവന്റെ മുമ്പിൽ ഉണ്ടാകൂല. ചരിത്രം പഠിക്കുന്നവരെ, വായിക്കുന്നവരെ,
പ്രചരിപ്പിക്കുന്നവരെ, പഠിപ്പിക്കുന്നവരെ, എന്റെ പ്രിയപ്പെട്ടവരെ, ഇന്നെല്ലാം ഗൂഗിളിലല്ലേ പരിശോധിക്കുന്നത്? ഇന്നൊന്ന് വീട്ടിൽ ചെല്ലുമോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ? എന്നിട്ട് നിങ്ങൾ ഗൂഗിളിനകത്തുനിന്ന് കയറിയിട്ട് മഹാരി പണക്കെട്ടുമെന്ന് അടിച്ചു നോക്കുമോ? അതല്ലെങ്കിൽ മഹാരിപം എന്ന് അടിച്ചു നോക്കുമോ? നിങ്ങൾക്ക് കാണാം മഹാരി പണക്കെട്ട് എങ്ങനെയാണ്, എങ്ങനെയാണ് മഹാരി പണക്കെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. ബൽക്കീസ് രാജിയുണ്ടല്ലോ, യമനിന്റെ സംഗായിന്റെ രാജകുമാരിയായ ബൽക്കീസ് ഉണ്ടല്ലോ. താറും പാറയും കൊണ്ട് നിർമ്മിച്ചതാണ്, താറും പാറയും കൊണ്ട് നിർമ്മിച്ചതാണ് മഹാരി പണക്കെട്ട്. ബ്രിട്ടീഷുകാരുടെ പാലവും ബ്രിട്ടീഷുകാരുടെ ആ തുരങ്കവും ഒക്കെ ഇപ്പൊ നമ്മുടെ കേരളത്തിൽ എത്രയോ സ്ഥലങ്ങളിലുണ്ട്, എത്ര വർഷം പഴക്കമുള്ളതാ. അതേസമയം നമ്മുടെ നാട്ടിൽ നമ്മുടെ ഭരണകർത്താക്കൾ ഇപ്പൊ വയ്ക്കുന്ന ഏതെങ്കിലും ഒരു പാലമോ അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു തുരങ്കമോ നമുക്കിപ്പോ അത് ഒരു 5 കൊല്ലത്തിനപ്പുറം നിലനിൽക്കുക നിൽക്കൂല. പക്ഷേ ബ്രിട്ടീഷുകാർ പണിഞ്ഞത് ഇപ്പോഴും നിലനിൽക്കുന്നു. എന്താണ്? എന്റെ പ്രിയപ്പെട്ടവർക്ക് കൈയിട്ട് വരേണ്ട ആവശ്യമൊന്നുമില്ല, അവർക്ക് കൈയിട്ട് വരേണ്ട ആവശ്യമില്ല, ബൽക്കീസ് കൈയിട്ട് വരേണ്ട ആവശ്യമില്ല. ബൽക്കീസ് ടാറും പാറയും കൊണ്ട് നിർമ്മിച്ചതാണ് മഹാരിബ് അണക്കെട്ട്. ഈ അണക്കെട്ടിനെ ഒരിക്കലും ആർക്കും തന്നെ പൊട്ടിക്കാൻ കഴിയൂല. വല്ലാത്തൊരു അണക്കെട്ടാ. വിശുദ്ധ ഖുർആൻ പറഞ്ഞു, ഫർസൽന അലൈഹിം സൈലൽ അരിമി, അല്ലാഹ് അതങ്ങ് പൊട്ടിച്ചു, അല്ലാഹ് അങ്ങ് പൊട്ടിച്ചു കളഞ്ഞു. രണ്ട് ഭാഗത്ത് സുന്ദരമായ ഇടത്തും വലത്തും തോട്ടം, ആ തോട്ടത്തിലേക്ക് ഈ അണക്കെട്ട് പൊട്ടി ഒഴുകാൻ തുടങ്ങി. ആ സ്ഥലത്തിന് എന്താണെന്ന് അറിയുമോ പ്രിയപ്പെട്ടവരെ? അല്ലാതെ വിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, അവരിലേക്ക് അതാ അണക്കെട്ട് പൊട്ടിയെന്ന് ഒഴുകുകയാണ്. അള്ളാഹ് പറയുകയാണ്, ഇന്നവിടെ ചെന്നാ കാണുന്നത് കാറ്റാടി മരങ്ങൾ മാത്രമാണ്, കാറ്റാടി മരങ്ങൾ മാത്രമേ ഉള്ളൂ, പിന്നെയോ ഇലന്ത വൃക്ഷം, പിന്നെ കയ്പുള്ള കായ കയ്പാണ്, അത് തിന്നാൻ പോലും കൊള്ളൂല. അത് മുഴുവനും ഇങ്ങനെ അലക്ഷ്യമായിട്ട് വളരുന്ന മുളക്കൂട്ടങ്ങളും കാറ്റാടി മരങ്ങളും ഇങ്ങനെ പടർന്നു പന്തലിച്ച് കിടക്ക. അണക്കെട്ട് അല്ലാഹു താല തുറന്നുവിട്ടു, ഇതെല്ലാം പടച്ചോ നശിപ്പിച്ച് കളഞ്ഞിട്ട് ജനങ്ങൾക്ക് ഉപകാരമില്ലാത്ത കുറെ സാധനങ്ങൾ മാത്രം അവിടെ ഉണ്ടാക്കി. എന്റെ സഹോദരങ്ങളെ, നല്ല സത്രങ്ങള് പാതിവഴിയിൽ അള്ളാഹു കൊടുത്തു. അവര് പറഞ്ഞു, പടച്ചോനെ ബാഇദു ബൈനാസ്ഫാരിന, ഞങ്ങൾക്ക് ഇതൊന്നും വേണ്ട, ഞങ്ങൾക്ക് ഇവിടുന്ന് കയറി അവിടെ ചെന്നിറങ്ങണം, അത് മതി, സത്രം ഞങ്ങൾക്ക് വേണ്ട, ഉള്ള നീ സെറ്റപ്പാക്കി തന്നാ മതി. ഇത് പറഞ്ഞപ്പോൾ അള്ളാഹു എന്താ ചെയ്തത്? മസ്സഖ്നാഹും കുല്ല മുമസ്സഖ്, അള്ളാഹു ചന്ന ഭിന്നമാക്കി കളഞ്ഞു. നാട്ടുകാരെന്ത് ചെയ്തു? ചന്ന ഭിന്നമായി പോയി, പലരും പല ഭാഗങ്ങളിലേക്ക് കുടിയേറി പാർത്തു. അങ്ങനെ യസ്രിബിലും വന്നു കുറെ ആളുകൾ, രണ്ടു കൂട്ടരാര, ഔസും ഖസ്റജും. അങ്ങനെയാണ് ഔസു ഖസ്റജ് മദീനയാകുന്ന പഴയ യസ്രിബിലെത്തിയത്. അതവിടെ നിൽക്കട്ടെ. പടച്ചൊരു ഈമാനില്ലാത്തതിന്റെ പേരിൽ അവരെ അങ്ങ് മാറ്റിക്കളഞ്ഞു. ഇനി ഞാൻ പറയുന്നത്, ഈമാൻ ഉണ്ടോ ഇല്ലേ എന്ന് ആർക്കും പരിശോധിക്കാൻ പറ്റില്ല. പറ്റുമോ? ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല നമുക്ക് അറിയുമല്ലോ, നബിദങ്ങളുമായിട്ട് നടന്നു വരുമ്പോ ഒരു മുനാഫിക്ക്, ഉമർ തങ്ങൾക്ക് നല്ലതുപോലെ അറിയാം നാട്ടിലെത്ര മുനാഫിക്കീങ്ങളുടെ നാട്ടിലെത്ര മോമിനീങ്ങളുണ്ട് എന്നൊക്കെ ഉമർ തങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട്. കാരണം പണ്ടൊക്കെ ഇവരുടെ കൂട്ടത്തിലായിരുന്നല്ലോ. മാത്രമല്ല, ഉമർ റളിയല്ലാഹു അൻഹു ഇത്ര ധൈര്യവും സ്ഥൈര്യവും ഉള്ളതിന്റെ പേരില് പെട്ടെന്ന് ഒരാളെ കാണുമ്പോ അറിയാം, നബിയുടെ മുമ്പിൽ അകപ്പെട്ടപ്പോ ഒരു മുനാഫിക്ക് നബിയോട് പറഞ്ഞു, അസ്സലാമു അലൈക്കും. നബി തങ്ങൾ സലാം മടക്കി. അപ്പോ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയെ, പടച്ചോറാണ് ഇവൻ മോമിനല്ല, ഇവൻ അടിയിട്ട് പേടിച്ചിട്ട് സലാം പറഞ്ഞു, നിങ്ങൾ ഉള്ളതുകൊണ്ട് അല്ലെ ഇപ്പൊ ഇവനെ കൊന്നളഞ്ഞന എന്ന് പറഞ്ഞിട്ട് നബിയോട് പറഞ്ഞപ്പോ അള്ളാഹുവിന്റെ റസൂൽ ഉമറിന്റെ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞു, ഉമറെ, ഒരാളുടെ ഈമാൻ പരിശോധിക്കാൻ നമ്മൾ ആളല്ല, അവന്റെ ഉള്ളിൽ ഉണ്ടാകേണ്ടതാണ് ഈമാൻ എന്ന് പറയുന്നത്. നമ്മളൊക്കെ എത്ര ഭാഗ്യം ചെന്നവരാ. അബ്ദുൽ കലാമിന്റെ ഈമാനിനെ പറ്റി നമുക്ക് എന്തെങ്കിലും അറിയോ എന്റെ സഹോദരങ്ങളെ? അബ്ദുൽ കലാമിന്റെ ഈമാനിനെ പറ്റി നമുക്ക് എന്തെങ്കിലും അറിയോ? പക്ഷേ ഈ കഴിഞ്ഞ വെള്ളിയാഴ്ച ഞാൻ ജുമാ പ്രസംഗത്തിൽ മൊത്തം APJ അബ്ദുൽ കലാം ആയിരുന്നു വിഷയം. കാരണം ഒരുപാട് സന്ദേശങ്ങൾ നമുക്കുണ്ട് ജീവിതത്തിൽ. നമ്മൾ മരിക്കുന്ന സമയത്ത് നമ്മളെ പറ്റി നല്ലത് പറയുന്ന ഒരു സമൂഹം ഉണ്ടാകണം. നമ്മളെ പറ്റി കരയാൻ നമ്മുടെ ഭാര്യമാരുണ്ട്. എന്ത് പറഞ്ഞുകൊണ്ടാ? എനിക്കിന്നിയാരെ എന്റെ രണ്ടാംകെട്ട് കയറി ആയിപ്പോയി, ഇനി ആരെന്നെ കെട്ടുമെന്നാ ചോദിക്കുന്നത്. ഭർത്താവ് മരിച്ചുപോയി, എനിക്കിന്നിയാരെ മക്കള് കരയും, വാപ്പ കരയും, ഉമ്മ കരയും, അവരൊക്കെ കരയും, എത്ര നാളെ കരയും? മൂന്നാം പാത്തി കഴിഞ്ഞ കരച്ചിലൊക്കെ തീർന്നു. പിന്നെ നമ്മളെ ഓർത്ത് ഓർക്കുമ്പോഴൊക്കെ കരയുന്ന ഒരു സമൂഹം ഉണ്ടാവും. ആരാ കടം വാങ്ങിച്ചിട്ട് കൊടുക്കാനുള്ളവരും? ആര് കൊടുക്കാനാ? അവര് കരയും. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ മരിക്കുമ്പോ ആകാശഭൂമികൾ കരയണം, മുസല്ല കരയണം, നിസ്കാരപ്പായ കരയണം, ഖുർആൻ കരയണം, തസ്ബീഹിമാല കരയണം. മടയറ പ്രദേശത്തിലൂടെ അള്ളാഹുവിന്റെ പള്ളിയുടെ മിനാരത്തിന്റെ ബാങ്കുകെട്ട് പോലും നടന്നുപോയ മുസ്ലിമേ,
നീ നടന്നു പോയ നടന്നു പോകുന്ന ഭാഗത്തുള്ള മൺതരികൾ നിന്റെ ജനാസ ചുമന്നു കൊണ്ടുപോകുമ്പോ കരയണം. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ നെഞ്ചു വിരിച്ച് നടക്കുമ്പോ നാളെ മലർന്നിട്ട് രണ്ട് വിരലുകൾ കൂട്ടിക്കെട്ടിയിട്ട് നമ്മുടെ സന്തൂക്കിൽ ചുമന്നിട്ട് പള്ളിക്കാട്ടിലേക്ക് കൊണ്ടുപോകുമ്പോ നമ്മുടെ വിശുദ്ധ ഖുർആനിന്റെ ഖിറാത്തുകൾ കേട്ടുപോയ നമ്മുടെ പ്രിയപ്പെട്ട നമ്മുടെ പ്രിയപ്പെട്ട വീടിന്റെ നാലു ഭാഗത്തുമുള്ള വൃക്ഷലതാടികൾ നമുക്ക് വേണ്ടി കരയണം. അബ്ദുൽ കലാം മരിച്ചപ്പോ ചരിത്രത്തിൽ വൈറ്റ് ഹൗസിന്റെ പതാക പാടി താഴ്ത്തിക്കെട്ടിയ ചരിത്രം, അതും ഒരു വിദേശിയായ നേതാവിന് വേണ്ടിയിട്ട്. വേറെ ഏതാ ഉള്ളത്? അതും ഒരു മുൻ രാഷ്ട്രപതിയാൻ, മുൻ രാഷ്ട്രപതിയാൻ. എന്റെ സഹോദരങ്ങളെ, രാഷ്ട്രപതി APJ അബ്ദുൽ കലാമിന് വലിയൊരു സന്ദേശം കൈമാറിയിട്ടുണ്ട്. പിറന്നാൾ എന്താന്ന് ചോദിച്ചു പുള്ളിയോട്. BBC ന്യൂസ് ആ ക്വസ്റ്റ്യൻ ചോദ്യം നടത്തിയത്. BBC നിങ്ങൾ അറിഞ്ഞില്ലേ, BBC ന്യൂസ് VIP കൾക്ക് വേണ്ടിയിട്ട് ഒരു ചോദ്യോത്തര ഒരു പക്തി സംഘടിപ്പിച്ചു. അതില് VIP കളോട് മാത്രമാണ് ചോദ്യം. ചോദ്യതാണ് എന്താണ് പിറന്നാൾ, ബർത്ത്ഡേ എന്നാൽ എന്താണ്? ആ സമയത്ത് പല പ്രധാനമന്ത്രിമാരും രാഷ്ട്രപതിമാരും ഒക്കെ മറുപടി പറഞ്ഞു. പക്ഷേ ഒന്നാം സ്ഥാനം കിട്ടിയത് ഈ സാധനത്തിനാണ്. എന്താ കാര്യം? ചില്ലറ കാര്യമാണോ? ബുദ്ധിമാനല്ലേ? രാമേശ്വരത്ത് അദ്ദേഹത്തിന്റെ പിതാവ് പള്ളിയിലെ ഉസ്താദാണ്. അദ്ദേഹത്തിന്റെ പിതാവ് പള്ളിയിലെ ഇമാമാണ്. അദ്ദേഹം പള്ളിയിലെ ഇമാമാണ്. ആ സമയത്ത് കക്ക പറക്കാൻ പോയും പത്രം വിൽക്കാൻ പോയിട്ടും പഠിച്ചയാളാ അബ്ദുൽ കലാം. ഈ അബ്ദുൽ കലാം BBC ന്യൂസ് ചോദിച്ച ചോദ്യത്തിന് മറുപടി എഴുതി പിറന്നാൾ എന്താണ് എന്ന്. നിന്റെ കരച്ചിൽ കണ്ടിട്ട് നിന്റെ ഉമ്മ ചിരിച്ച ഒരേ ഒരു ദിവസം, അതാണ് പിറന്നാൾ. ഏതെങ്കിലും മക്കൾ മറഞ്ഞു വേണം കരയുമ്പോ ഉമ്മ ചിരിക്കുവോ? ചിരിക്കൂല, കരയും. ഉമ്മ കൂടെ കരയില്ലെങ്കിൽ വിഷമിക്കും. പക്ഷെ കുഞ്ഞിന്റെ കരച്ചിൽ കണ്ടിട്ട് ഉമ്മ ചിരിക്കുന്ന ഒരേ ഒരു ദിവസം ഏതാ? അത് പിറന്നാളാണ്. കാരണം എത്ര നാളത്തെ ആഗ്രഹമാണ് വയറ്റിൽ നിന്ന് ഒഴിഞ്ഞ് താഴോട്ട് വന്നത്. എന്തൊരു സന്തോഷമാണ്! അതല്ലേ ഒരു വലിയ സന്ദേശം ലോകത്തിന് കൈമാറി. സഹോദരങ്ങളെ, ഒരു കൽപാടുകയാണ്. നീ പ്രസവിക്കപ്പെടുന്ന സമയത്ത് കരഞ്ഞുകൊണ്ടാണ് ിലോട്ട് വന്നത്. ശ്രീ അവിട്ടം തിരുനാള ഹോസ്പിറ്റൽ എന്ന തിരുവനന്തപുരത്തെ SAT ഹോസ്പിറ്റലില്, അല്ലെങ്കിൽ എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ ഏത് ഹോസ്പിറ്റലിലാണോ കൊണ്ടുപോകുന്നത്, ആ ലേബർ റൂമിന്റെ മുമ്പിലേ തിരി ചെല്ലുമ്പോ നിന്റെ ഭാര്യ പ്രസവിച്ചെന്ന വാർത്ത കേൾക്കുമ്പോൾ നിന്റെ കുഞ്ഞ് കരഞ്ഞുകൊണ്ടാ ഭൂമിയിലേക്ക് വരുന്നത്. ആ സമയത്ത് നാല് ഭാഗത്ത് നിൽക്കുന്നവർ ചിരിക്കുകയാണ്, ചിരിക്കുകയാ. പ്രസവത്തിന്റെ വേദന എറിഞ്ഞ പെണ്ണേ, മരണസമാനമായ വേദന സഹിച്ച ഉമ്മ, എന്തോ ഒരു ചിരിയ, എന്തോ ഒരു ചിരിയ. 15 വർഷമായി, 20 വർഷമായി, 9 വർഷമായി, 8 വർഷമായി, 5 വർഷമായി, കുഞ്ഞുങ്ങളില്ല, മുട്ടാത്ത വാതിലുകളില്ല, പോകാത്ത ഹോസ്പിറ്റലുകളില്ല. ഇപ്പൊ ഇടാ അല്ലാഹ് ഒരു പൊന്നുമോനെ തന്നിരിക്കുകയാണ്. പ്രസവത്തിന്റെ വേദന മറന്നില്ലേ? പ്രസവത്തിന്റെ ദുഃഖം മറന്നില്ലേ? നിനക്കിപ്പൊ സന്തോഷമാണ്, നിനക്കിപ്പൊ ആനന്ദമാണ്. ഈ സമയത്ത് കുഞ്ഞോ കരഞ്ഞുകൊണ്ടാണ് വരുന്നത്. ഒരു മാ പറയുന്നു, അന്ന് ചിരിച്ചവരെ കരയുന്ന ഒരു ദിനമുണ്ട്. അന്ന് നീ കരഞ്ഞുകൊണ്ടാണ് വന്നത്, അന്ന് ചുറ്റുമുള്ളവർ ചിരിച്ചു. ഇനി നീ അവര് ചിരിക്കും, അവര് കരയുമ്പോ, ചിരിച്ചവര് കരയുമ്പോ. കരഞ്ഞുകൊണ്ട് വന്ന നീ ചിരിച്ചുകൊണ്ട് തിരിച്ചു പോകണം. എന്റെ സഹോദരങ്ങളെ, മരിക്കുമ്പോ ചിരിച്ചുകൊണ്ട് മരിക്കണം. ലോകത്തിന് പഠിപ്പിച്ചു കൊടുത്തത് അബ്ദുൽ കലാമിന്റെ ഒരൊറ്റ വർത്തമാനം കൊണ്ടാണ്. പഠിക്കുന്നവർ, നിഷ്പക്ഷ ബുദ്ധിയോടെ പഠിക്കുന്നവരൊക്കെ അത് മനസ്സിലാക്കും. പിന്നൊരിക്കല് അദ്ദേഹം പറഞ്ഞ വാക്ക, ഞാൻ ജനിച്ചതിന്റെ അന്ന് മുതൽ ശ്രദ്ധിക്ക. അബ്ദുൽ കലാം പറയാ, ഞാൻ ജനിച്ചതിന്റെ അന്ന് മുതൽ നോക്കുക, എന്റെ ഇടത്തെക്കാലും വലത്തെക്കാലും തമ്മിൽ വലിയ മത്സരമാ. ഒരു കാല് മുമ്പിൽ വരുമ്പോ മറ്റേ കാല് ചാടി മുമ്പിൽ വരും. വീണ്ടും അപ്പൊ ഈ വലത്തെക്കാല് വിട്ടുകൊടുക്കോ, വീണ്ടും ചാടി മുമ്പിൽ വരും. അപ്പൊ ഇടത്തെക്കാല് മിണ്ടാതിരിക്കോ, വീണ്ടും മുമ്പിൽ വരുന്നു. മത്സരമാണ്. പക്ഷേ ആരും ജയിക്കുന്നില്ല, ആരും തോൽക്കുന്നുമില്ല. കാരണം എന്താ? മരിക്കുമ്പോ അങ്ങനെ ഒപ്പത്തിനൊപ്പം വെച്ചല്ലി കെട്ടിവിടുന്നത്. ആരെങ്കിലും ജയിച്ചോ? ആരെങ്കിലും പരാജയപ്പെട്ടോ? ഇല്ല. അള്ളാന്റെ ഖുർആൻ പറഞ്ഞു, വമൻ സുഹസിഹാനിൻ നാരിബ ഉദ്ഖിലൽ ജന്നത്ത ഫഖദ് ഫാസ്. ഇവിടത്തെ ജയം ഒരു ജയമല്ല, ഇവിടത്തെ പരാജയം ഒരു പരാജയമല്ല.
വിജയ പരാജയങ്ങൾ അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ പറഞ്ഞു, നരകത്തിൽ നിന്ന് അകറ്റപ്പെടുകയും സ്വർഗത്തിൽ പ്രവേശിക്കപ്പെടുകയും ചെയ്യുന്ന ആരോ അവൻ വിജയിച്ചു, അല്ലാത്തവരൊക്കെ പോയി. അപ്പൊ നമ്മുടെ നാട് നന്നാകണം, നമുക്ക് സ്വർഗപ്രവേശനം ഉണ്ടാകണം, സ്വർഗപ്രവേശനം ഉണ്ടാകണം. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്റെ സഹോദരങ്ങളെ. അപ്പൊ നാട് നന്നാകണമെങ്കിൽ ഒരാളുടെ ഈമാൻ നമുക്ക് അളക്കാൻ പറ്റൂല. അതുകൊണ്ട് ആ ചർച്ച തൽക്കാലത്തൊക്കെ ഞാൻ മാറ്റിവെക്കുന്നു. ഒന്നാമത് വേണ്ടത് നാട് നന്നാകാൻ ഈമാൻ. അള്ളാഹു നമുക്ക് ഈമാൻ തരട്ടെ. എത്ര ഭാഗ്യവാന്മാരാ നമ്മൾ ല്ലേ. ഇവിടെ എന്റെ ശബ്ദം ശ്രദ്ധിക്കുന്ന അമുസ്ലിം സഹോദരങ്ങൾ ഉണ്ടാവുമല്ലോ. എന്റെ അമുസ്ലിം സഹോദരങ്ങൾ, എന്റെ ഈ പ്രഭാഷണം അവസാന സമയം വരെ എന്റെ പ്രിയപ്പെട്ട സഹോദര സമുദായത്തിൽപ്പെട്ടവർ ശ്രവിക്കണം. അള്ളാഹു തആല ഹിദായത്ത് കൊടുക്കട്ടെ, ഐക്യത അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈമാൻ നമുക്ക് അള്ളാഹു നൽകിയ വല്ലാത്ത ഒരു അനുഭൂതി തന്നെയാണ്. നമ്മളൊക്കെ എങ്ങനെയുള്ളവരാ? ഉമർ ഖാലി റളിയല്ലാഹു അൻഹു പറഞ്ഞെന്താ? വെളിയങ്കോട് ഉമർ ഖാലി നമ്മളെ പറ്റി പറഞ്ഞെന്താ? എന്റെ സഹോദരങ്ങളെ നമ്മൾ മറന്നുപോയോ? നമ്മള് എന്തിനാണ് നമ്മളെ പറ്റി ഉമർ ഖാലി തങ്ങൾ പറഞ്ഞത്? ഇതാണ് ഉമർ ഖാലി നമ്മളെ പറ്റി പറഞ്ഞത്. എന്തിനാ അഹങ്കരിക്കുന്നത്? എന്റെ വാപ്പാരാ, എന്റെ വാപ്പ മുസ്ലിം അബ്ദുൽ അസീസ് എന്ന പേര്. അദ്ദേഹത്തിന്റെ വാപ്പയുടെ പേരെനിക്കറിയില്ല, ഞാൻ കണ്ടിട്ടില്ല. അദ്ദേഹത്തിന്റെ വാപ്പ ഞാൻ കണ്ടിട്ടില്ല. മുസ്ലിം ആയിരിക്കാം അല്ലാതിരിക്കാം, അദ്ദേഹത്തിന്റെ വാപ്പ മുസ്ലിം ആയിരിക്കാം. തലമുറ നമ്മൾ അഞ്ചാറ് തലമുറ എടുത്ത് നോക്കിയാല് നമ്മുടെ വാപ്പ വാപ്പാടെ വാപ്പയൊക്കെ മുസ്ലിം ആയിരിക്കും. പിന്നെ അങ്ങോട്ട് കഴിഞ്ഞാലോ ചെട്ടിയാരോ ചാമരോ നാടാരോ പാണരോ ഒക്കെ ആയിരിക്കും. പക്ഷേ ഹൈദരൂസ് തങ്ങളുടെ അങ്ങനെയല്ല. അതാ തങ്ങന്മാർ നമ്മൾ തമ്മിലുള്ള വ്യത്യാസം. എന്റെ വാപ്പ മുസ്ലിം, എന്റെ വാപ്പാടെ വാപ്പ മുസ്ലിം ആയിരിക്കാം, അദ്ദേഹത്തിന്റെ വാപ്പാടെ വാപ്പ മുസ്ലിം ആയിരിക്കാം അല്ലാതിരിക്കാം, അത് പിന്നെ അങ്ങോട്ട് പറയാൻ പറ്റൂല. പക്ഷേ തങ്ങന്മാര് സയ്യിദുമാര് ആദരണീയരായ സാദാത്തീങ്ങളുടെ വാപ്പ മുസ്ലിമാണ്, വാപ്പാടാപ്പ മുസ്ലിമാണ്, അദ്ദേഹത്തിന്റെ വാപ്പ മുസ്ലിമാണ്, അദ്ദേഹത്തിന്റെ വാപ്പയും മുസ്ലിമാണ്, അദ്ദേഹത്തിന്റെ ഉപ്പാപ്പയും മുസ്ലിമാണ്. അവസാനം ചെന്നെത്തുന്നു ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു ആ ഗുരുത്വപുരുത്തങ്ങൾ നമുക്ക് നൽകി അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. എത്ര കൊല്ലായി ഇവിടെ വന്നിട്ട്? എത്ര കൊല്ലായി? 10 കഴിഞ്ഞു. നാട് നന്നാ, നല്ല ഗ്രാമം പിന്നെ ഈ നടയറല്ലാതെ പിന്നെ ഏതാ നടയറ? ഒരു ഒരു നാട് നന്നായ പള്ളിയിലെ ഇമാമിന് എത്ര കൊല്ലോണം വേണോ ഇരിക്കാം? ഇമാമും നന്നാണ്, സദറായിരുന്നാലും ആരായിരുന്നാലും അധ്യാപകരും മുഅല്ലിമീങ്ങളൊക്കെ നന്നാകണം എങ്കിൽ രണ്ടു കൂട്ടരും തമ്മിൽ യോജിച്ചു പോയാൽ എന്നെ മൂന്ന് കൊല്ലത്തിൽ കൂടുതൽ ഒരു പള്ളിയിൽ ഇരുത്തൂല, പറഞ്ഞു വിടും. എന്റെ സഹോദരങ്ങളെ, നമ്മുടെ നാട് നല്ല ഗ്രാമമാണ്, നമ്മുടെ നാട് നല്ല നാടാണ്. ഈ നാട് ഉണ്ടാകാൻ ഒന്ന് ഈമാൻ ഉണ്ടാകണം. ഈമാൻ എങ്ങനെയാണോ നമുക്ക് സമ്പാദിക്കേണ്ടത് ആ രീതിയിലൊക്കെ സമ്പാദിച്ചോളി, അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. രണ്ടാമത് ഉണ്ടാകേണ്ടത് എന്താണ്? തഖ്വ, വത്തഖ്വ, സൂക്ഷ്മത. അതിനെപ്പറ്റി നമുക്ക് സംസാരിക്കാം. അതേ പറയാൻ നമ്മൾ യോഗ്യരുള്ളൂ. കാരണം പരസ്പര തഖ്വ കൊണ്ട് വസിയത്ത് ചെയ്യാൻ നമുക്ക് സംസാരിക്കാം. ഈമാൻ പറയാൻ നമ്മൾ ആളല്ല. കാരണം എത്രയോ എത്രയോ കാണാൻ രസമില്ലാത്ത, ആരും വാതിൽക്കൽ മുട്ടിയാൽ തുറന്നു കൊടുക്കാത്ത, വിവാഹാലോചന നടത്തിയാൽ കെട്ടിച്ചു കൊടുക്കാത്ത, കൈനീട്ടിയാൽ ഒന്നും കൊടുക്കാത്ത, എത്രയോ ജഡ പിടിച്ച മുടിയുള്ള മുഷിഞ്ഞ വസ്ത്രം ധരിച്ച എത്രയോ പേരുണ്ട്. അവരല്ലാഹുവിന്റെ ഔലിയാക്കളിൽ പെട്ടവരാണ്. എന്നാ നല്ല ടിപ് ടോപ്പോടുകൂടി വരുന്നവന് പകല് നേരങ്ങളിൽ ജനങ്ങളുടെ മുമ്പിൽ നല്ല പുള്ള ചമച്ചിട്ട് പാതിരാത്രിൽ വീടിന്റെ ഉള്ളിന്റെ ഉള്ളറകളിൽ വിദേശ മദ്യം പൊട്ടിച്ചു കുടിച്ചിട്ട് പിറ്റുന്ന നേരം വെളുക്കുമ്പോ നല്ല സ്റ്റിക്കോടെ ഷൈനോട് ജനങ്ങളുടെ മുമ്പിൽ വന്ന് നല്ല വിദേശ പെർഫ്യൂമൊക്കെ അടിച്ചിട്ട് നല്ല പുള്ള ചമഞ്ഞ് നിൽക്കുന്നു, പക്ഷേ രാത്രി വല്ല നല്ലത് പൂശിയിട്ട് കിടന്നയാളാ. എന്റെ സഹോദരങ്ങൾ അറിയാൻ പറ്റുമോ? ഇല്ല. ഈമാൻ ഒരാളെ പറ്റി നമുക്ക് പറയാൻ പറ്റൂല. അതുകൊണ്ട് ഒന്നാമതൊരു നാട് നന്നാകാം ഉണ്ടാകേണ്ടത് ഈമാനാണ്. രണ്ടാമത് അള്ളാഹുവിന്റെ ഖുർആൻ പറയുന്നു, സൂക്ഷ്മതയുണ്ടാകലാ, സൂക്ഷ്മതയുണ്ടാകലാണ്. സഹോദരങ്ങളെ, എന്റെ ശബ്ദം ശ്രവിക്കുന്ന പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, ഒരു മണിക്കൂർ കഴിഞ്ഞു, ഇനി നമുക്കാകെയുള്ള ഒരു മണിക്കൂർ കൂടിയാണ്. സഹോദരങ്ങളെ, വിശുദ്ധമായ ഖുർആനിലൂടെ പടച്ചരം പുരാ പറയുകയാണ്, തഖ്വയുണ്ടാകണേ, തഖ്വയുണ്ടാകണേ, തഖ്വയ്ക്ക് വേണ്ടിയിട്ടല്ലേ നോമ്പ് പിടിച്ചത് ഈ കഴിഞ്ഞ വിശുദ്ധമായ റമളാൻ മാസത്തില്. എന്റെ സഹോദരങ്ങളെ, കേരളക്കാരായ നമുക്കെന്ത് നോമ്പാണ്? കാരണം എന്തേ? 13 മണിക്കൂർ നോമ്പ് പിടിച്ചത്. തറാവി കഴിയുന്നത് സമയം മുതല് മഴയാണ്, നോമ്പ് തുറക്കുന്നത് വരെയും മഴയാണ്. നമുക്ക് ക്ഷീണമറിഞ്ഞിട്ടില്ല, നമുക്ക് ദാഹമറിഞ്ഞിട്ടില്ല, വിശപ്പറിഞ്ഞിട്ടില്ല. ആർക്കാ നോമ്പ്? ഈ കൊല്ലപ്പ് നോമ്പാർക്കാണ്? വിദേശ രാജ്യത്ത് പണിയെടുക്കുന്ന
പാവപ്പെട്ടവനുണ്ടല്ലോ. ഖത്തറിലെ സഹോദരങ്ങളെ, റമദാന് 3 ദിവസം മുമ്പ് ഖത്തറിലെ പ്രഭാഷണത്തിന് പോകുമ്പോ 58 ഡിഗ്രി സെൽഷ്യസ് ആണ് ചൂട്. പുറത്തിറങ്ങാ കഴിയുന്നില്ല, പുറത്തിറങ്ങാ കഴിയുന്നില്ല. പാവപ്പെട്ട സഹോദരങ്ങളുണ്ടല്ലോ, എന്റെ പ്രിയപ്പെട്ട പെണ്ണന്മാരോട് പറയുകയാണ്, ഗൾഫ് നാടിന്റെ മണമുള്ള പൈസ വരുമ്പോ, ഗൾഫ് നാടിന്റെ മണമുള്ള പൈസ വരുമ്പോ, എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, നമ്മൾ ചിന്തിച്ചു പോയോ അവരുണ്ടാക്കുന്ന പൈസ ആക്കുന്ന മരത്തില്, റിയാലാക്കുന്ന മരത്തില് പിടിച്ചു കുലുക്കിയിട്ടാണ് പൈസ കൊണ്ടുവരുന്നതെന്ന് ചിന്തിച്ചു പോയോ? പ്രിയപ്പെട്ടവരെ, വല്ലാതെ കഷ്ടപ്പെടുന്നവരാണ്, വല്ലാതെ പ്രയാസം അനുഭവിക്കുന്നവരാ പാവപ്പെട്ട ഗൾഫുകാര്. അവര് കഷ്ടപ്പെട്ട് 16 മണിക്കൂർ നോമ്പെടുത്തവരാണ്. ഇംഗ്ലണ്ടിൽ എന്റെ സഹോദരങ്ങളെ, ഇപ്പൊ ഇംഗ്ലണ്ടില് അവിടെ നോമ്പെടുത്തത് 19 മണിക്കൂറാണ്, നമുക്കോ ആകെ 13 മണിക്കൂറാണ്. സഹോദരങ്ങളെ, നോമ്പെടുത്തത് എന്തിനു വേണ്ടിയിട്ടാണ്? തക്കവയുണ്ടാകാൻ വേണ്ടിയിട്ടാണ്. ഞാനെന്ന് ചോദിക്കട്ടെ, പള്ളി നിറഞ്ഞ് കവിഞ്ഞല്ലോ റമദാൻ കഴിഞ്ഞ് പെരുന്നാളിലെ സന്തോഷത്തോടെ പള്ളിയിലെ ഇമാമിനെ കൈപിടിച്ച് മുസാഫർ ചെയ്ത് കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞിട്ട് വിട പറഞ്ഞു പോയി. പിന്നെ പള്ളി കണ്ടിട്ടില്ല, പള്ളി കണ്ടിട്ടില്ല. തക്കവയുടെ കുറവാ, തക്കവയുടെ കുറവാ. സഹോദരങ്ങളെ, ഒരു വലിയ മലവെള്ള പാച്ചൽ വരുന്നത് പോലെ പള്ളിക്കകത്ത് കയറി നിസ്കാരത്തോടെ നിസ്കാരമാണ്. ഖുർആന് ഖത്തം തീർത്ത് ഒരുപാട് ദിക്ർ സ്വലാത്തുകൾ ചൊല്ലി റമദാൻ കഴിഞ്ഞപ്പോഴെല്ലാം മടക്കി വെച്ചിട്ട് മദ്യപ്പിന്റെ പിറകെ, പെണ്ണിന്റെ പിറകെ, മണ്ണിന്റെ പിറകെ പോകുന്നവരെ, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, ഇനി പറയുന്ന കാലം എന്റെ ചൊല ചെറുപ്പുള്ള ചെറുപ്പക്കാരോട് പറയുകയാണ്, ചുണ്ണക്കുട്ടികളായ ഇൻസാന ചെറുപ്പക്കാരോട് പറയുകയാ, ഒരു വിപ്ലവകരമായ മാറ്റം വേണം പ്രിയപ്പെട്ടവരെ, ഒരു വിപ്ലവകരമായ മാറ്റം നമുക്ക് വേണം. ഈ നാട്ടിലൊരാളൊരു തിന്മ ചെയ്താൽ, പടച്ചവനെ തന്നെയാണ് സത്യം. അവന് മാത്രമല്ല ശിക്ഷ വരുന്നത്, അവന് മാത്രമല്ല അല്ലാഹു ശിക്ഷ കൊടുക്കുന്നത്. വിശുദ്ധമായ ഖുർആനിലിട്ട് പരിശോധിച്ചു നോക്കുമ്പോ സൂറത്തുൽ അൻഫാലിലൂടെ പടച്ചതമ്പുരാ പറയുന്നതെന്താണ്? പെങ്ങളെ, സീരിയൽ കണ്ടുപോയതിന്റെ പേരില് നിനക്ക് മാത്രമല്ല പടച്ചവന് ശിക്ഷ വരുന്നത്. അല്ല പറയുന്ന അല്ല പറയുകയാ, വട്ടക്കൂ നിങ്ങൾ സൂക്ഷിക്കണേ, വട്ടക്കൂ നിങ്ങൾ സൂക്ഷിക്കണേ. നിങ്ങളിൽ തെറ്റ് ചെയ്തവർക്ക് മാത്രം മായിട്ടല്ല ശിക്ഷ തരൂല, നോമ്പ് പിടിക്കാത്തവരെ നിങ്ങൾക്ക് മാത്രമല്ല ശിക്ഷ തരൂല, നിസ്കരിക്കാത്തവരെ നിങ്ങൾക്ക് മാത്രം ശിക്ഷ തരൂല. നേപ്പാള് ദുരന്തം നടന്നപ്പോ ഞാനും നിങ്ങളും അവർക്ക് വേണ്ടി ദുആ ചെയ്ത് പടച്ചോനെ ദുനിയാവിലെ ശിക്ഷ മാറ്റിക്കൊടുക്കണേന്ന്. ഇവിടെ 25 രൂപയുടെ 25 രൂപയുടെ ഒരു പ്ലേറ്റ് ബീഫ് കടിക്കണമെങ്കിൽ ഒരു വിവരമില്ലാത്ത MP പ്രസംഗിച്ചതാണ് 25,000 കൊടുത്ത് പാകിസ്ഥാനിൽ പോണോന്ന്. എന്ത് പറഞ്ഞാല് പാകിസ്ഥാൻ എന്തേ പാകിസ്ഥാൻ എന്ന് പറയുന്ന പ്രൈവറ്റ് ബസ് പോലെയാണോ? സഹോദരങ്ങളെ, 25 രൂപയുടെ ബീഫ് കടിക്കണമെങ്കിൽ 25,000 രൂപ കൊടുത്ത് പാകിസ്ഥാനിൽ പോകാൻ പറയുമ്പോ അഗ്നി സൂര്യദേവനെ ആരാധിക്കുന്നവരൊക്കെ മാത്രമേ ചൂടുകൊള്ളാൻ ഇവിടെ അവസരമുള്ളൂ. അല്ലാത്തവര് പാകിസ്ഥാനിൽ പോണേ. എന്താണ് ഇങ്ങനെ പറയുന്നതെന്നറിയോ? പാകിസ്ഥാൻ എന്ന് പറയുമ്പോ മുസ്ലിമിന്റെ ചോര തിളച്ച് അവൻ എന്തെങ്കിലും ഒരു കാര്യം അങ്ങോട്ട് ചെയ്യുമ്പോ വെക്കടാ വെടിയെന്ന് പറഞ്ഞിട്ട് രാജ്യത്ത് ഒരുപാട് പാവപ്പെട്ടവന് പെട്രോളിച്ച് കത്തിച്ച് പാരമ്പര്യമുള്ള ഭരണകർത്താക്കള് അവന് വെടിവെച്ചിട് വർഗീയ കലാപം ഉണ്ടാക്കാൻ ശ്രമം നടത്തുമ്പോ ഈ മാറുള്ള മുസ്ലിമുണ്ടൂല്ല. സഹോദരങ്ങളെ, പാകിസ്ഥാനിലേക്ക് പോകാൻ പറയുമ്പോ നേപ്പാളിന്റെ അവസ്ഥ നിങ്ങൾക്കറിയുമോ? 200,000 വരുന്ന മാടുകളെയാണ് വെട്ടിക്കുന്നത്, 200,000 വരുന്ന മാടുകളെയാണ് കഴുത്തരത്തുകുന്നത്. സഹോദരങ്ങളെ, പടച്ചോ വരുത് വിടുവോ? നേപ്പാള് ദുരന്തം വന്നപ്പോൾ എന്റെ സഹോദരങ്ങളെ, പാവപ്പെട്ട വീട്ടിൽ കിടന്നിറങ്ങിയ കുഞ്ഞുങ്ങൾ മരിച്ചുപോയില്ലേ? എത്രയോ സ്ത്രീകളാ വിധവകളായി മാറിയത്, എത്രയോ സഹോദരങ്ങളാ വിഭാരിതരായി മാറിയത്, എത്രയോ പൊന്നുമക്കളാ അനാഥരായി മാറിയത്, എത്രയോ സമ്പന്നമായ എത്രയോ ബിസിനസ് സാമ്രാജ്യമാണ് നോക്കുമ്പോ മലത്തുവീണ് പുകപടലങ്ങളായി മാറിയത്. എന്തേ സഹോദരങ്ങളെ സംഭവിക്കുന്നത്? അല്ല പറയുന്ന ഒറ്റ കോഫിത്തിന്
തെറ്റ് ചെയ്യുന്നവർക്ക് മാത്രമായിട്ടുള്ള ശിക്ഷ കൊടുക്കൂല. ആയിഷ ബീവിയുടെ മുമ്പിൽ വന്നിട്ട് ചോദിക്കുകയാണ്, എന്താണ് ഭൂചലനം എന്നൊന്ന് പറഞ്ഞു തരുമോ? ആ സമയത്ത് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുകയാണ്, വ്യഭിചാര ഹലാലാക്കപ്പെടുന്ന കാലം വന്ന സഹോദരങ്ങളെ, വ്യഭിചാര ഹലാലാക്കപ്പെടുന്ന കാലമല്ലേ? സംശയമുണ്ടെങ്കിൽ ഇന്ത്യ മഹാരാജ്യത്തിന്റെ ഒരു നഗരമല്ലേ? അന്യസംസ്ഥാനമായ കർണാടക സ്റ്റേറ്റിലെ ബാംഗ്ലൂർ എന്ന് പറയുന്ന സ്ഥലമുണ്ടല്ലോ. ആദരണീയനായ മദനി ഉസ്താദിനെ കാണാൻ പോയിട്ട് മടങ്ങി വരുമ്പോ, ബാംഗ്ലൂർ മജസ്റ്റിക് റെയിൽവേ സ്റ്റേഷനിലേക്ക് വരുമ്പോ, ബസ് സ്റ്റാൻഡിൽ നിന്ന് അണ്ടർഗ്രൗണ്ട് വഴിയാണ് റെയിൽവേ സ്റ്റേഷനിലേക്ക് വരേണ്ടത്. അങ്ങനെ വരുമ്പോൾ പോയിട്ടുള്ളവർക്കറിയാം, അടിയിലൂടെ പാലപ്പിനടിയിലൂടെ വരുമ്പോ 15 വയസ്സ് മുതൽ 25 വയസ്സ് വരെയുള്ള സുന്ദരികളായ പെണ്ണുങ്ങൾ സാരി ഉടുത്ത് മുഖത്തെല്ലാം ക്രീമും തേച്ച് അവര് വലിയ സൗന്ദര്യവതികളായി സ്വയം അഭിനയിച്ചുകൊണ്ട് ഇങ്ങനെ വലിയ വരിയായി നിൽക്കുകയാണ്. ആരെങ്കിലും ആരെങ്കിലും ഒരു പുരുഷന് ആ പെണ്ണുങ്ങളുടെ പെണ്ണിന്റെ മുഖത്തെങ്ങാണ നോക്കിപ്പോയാ, ആ പെണ്ണ് ഓടി വന്ന ചെറുപ്പക്കാരന്റെ കൈ പിടിച്ചിട്ട് പെട്ടെന്ന് പുറത്ത് കിടക്കുന്ന ഓട്ടോയിൽ കയറ്റിയിട്ട് കൊണ്ടുപോയി വ്യഭിചരിക്കാൻ പ്രേരിപ്പിക്കുന്ന നാടാണ് ബാംഗ്ലൂർ. സഹോദരങ്ങളെ ചിന്തിച്ചു നോക്കണേ. എന്നിട്ട് അവരൊരു സമരം നടത്തി ന്യായമായ ഞങ്ങളുടെ അവകാശങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ആലോചിക്കണ, അവർക്ക് വേണ്ടി ഓശാന പാടാനും ഭരണരാജാക്കന്മാർ വന്നു. അള്ളാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ടവൾ പറയുന്നു, വ്യഭിചാരം അനുവദിക്കപ്പെടുന്ന കാലം വന്നാൽ മദ്യപാനം അധികരിക്കുന്ന കാലം വന്നാൽ അന്ന് കാസർഗോഡ് മുതൽ ഇന്ന് കന്യാകുമാരി വരെയുള്ള കേരളത്തിലെ മക്കൾക്ക് ഒരു വർഷം അരിവാങ്ങി കഞ്ഞി വെച്ച് കുടിക്കാൻ 2,880 കോടി രൂപയാണ് വേണ്ടത്. ഒരു വർഷ കേരളത്തിലുള്ള മക്കളെ കാണുന്നവർക്ക് പെണ്ണുങ്ങൾക്ക് കഞ്ഞി വെച്ച് കുടിക്കാന് ചോറ് വെച്ച് കഴിക്കാന് അരിയുടെ പൈസ എത്രയെന്നറിയോ? 2,880 കോടി രൂപയാണ് വേണ്ടത്. 2,880 കോടി രൂപയാണ് കേരളത്തിൽ ഒരു വർഷം അരിക്ക് വേണ്ടത്. എന്നാൽ ഒരു വർഷം കേരളത്തിലും മദ്യത്തിന് വേണ്ട പൈസ എത്രയെന്നറിയോ? 12,000 കോടിയാണ്. 12,000 കോടിയാണ്. ഇത് ബിവറേജസിന്റെ കണക്കാ, പട്ടചാരായത്തിന്റെ കണക്ക് വേറെ, വിദേശ മദ്യത്തിന്റെ കണക്ക് വേറെ. സഹോദരങ്ങളെ, മദ്യം അധികരിക്കുന്ന കാലം വന്ന എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, വിപ്ലവകരമായ മാറ്റം ഇൻസാനിലൂടെ ഉണ്ടാകുമ്പോ ചെറുപ്പക്കാരോട് പറയുകയാണ്, വാദ്യോപകരണങ്ങൾ അധികരിക്കുന്ന കാലം വന്ന, റിയാലിറ്റി ഷോകൾ അധികരിക്കുന്ന കാലം വന്ന. റിയാലിറ്റി ഷോകൾക്കെതിരെ പ്രസംഗിച്ചപ്പോൾ സഹോദരങ്ങളെ, ഫേസ്ബുക്കിലൂടെയും വാട്സപ്പിലൂടെയും ഇന്റർനെറ്റിലൂടെ ഒരുപാട് ആക്ഷേപങ്ങൾ പണ്ഡിതന്മാർക്ക് നേരെ എഴുതിവിട്ടു. മുസ്യാക്കന്മാർക്ക് എന്താണ് ഈ റിയാലിറ്റി ഷോകൾക്കെതിരെ പ്രസംഗിക്കുന്നതെന്ന് ചോദിച്ചിട്ട് ഒരുപാട് പേര് അതിനെതിരെ കൂരമ്പകൾ അയച്ചപ്പോ മുസ്ലിം സഹോദരിമാർ ചോദിക്കുകയാണ്, ശരിയാണ്, അവര് കാണാറ് സിനിമയുടെ സീരിയലിന്റെ പേര് പറയോ? അവര് കാണാറ് പാട്ടിന്റെ കാര്യം പറയുമോ? അവസാനം എന്ത് പറ്റിയെന്നറിയോ? സ്വന്തം പ്രിയപ്പെട്ട പൊന്നുമോൾ ഡാൻസ് മാസ്റ്ററുടെ കൂടെ പോയി ശരീരം പങ്കുവെച്ചപ്പോ, ഡാൻസ് മാസ്റ്ററോടൊപ്പം പോയി ശരീരം പങ്കുവെച്ചപ്പോ, അതിനെതിരെ ഉമ്മ വേവലാതിയോടെ രംഗത്ത് വന്നപ്പോ ആ പെണ്ണ് ചോദിച്ചതെന്താണ്? ഞാൻ എന്റെ ഇക്കയുമായിട്ട് എന്റെ മാസ്റ്ററുമായിട്ട് ഞാൻ ശരീരം പങ്കുവെച്ചെങ്കിൽ എന്റെ ഉമ്മക്കെന്താ, എന്റെ ഉമ്മക്കെന്താ, എന്റെ ഉമ്മ പ്രശ്നമാക്കേണ്ട കാര്യമില്ലെന്ന് പറഞ്ഞു. എന്റെ പ്രിയപ്പെട്ടവരെ, ലോകത്തുള്ള മുഴുവൻ ആളുകളുടെ മുമ്പിൽ ഇസ്ലാമിനെ കരിവാരി തേച്ചു പോയ സഹോദരിമാരായി നമ്മുടെ പെൺമക്കൾ മാറാ പാടുക. നബിരങ്ങളുടെ പ്രിയപ്പെട്ടവൾ പറയുന്നുള്ളോപകരണങ്ങൾ അധികരിക്കുന്ന കാലം വന്ന, റിയാലിറ്റി ഷോകൾ അധികരിക്കുന്ന കാലം വന്ന. അള്ളാഹു ഒരു പരീക്ഷണാർത്ഥം കൊടുക്കുന്നതാണ് ഈ ഭൂചലനമെന്ന് അള്ളാഹു പറഞ്ഞെങ്കില് ഈ ഭൂചലനം വന്ന നാട്ടിലുള്ള നശിച്ചുപോയവര് മാത്രമാണോ നശിക്കുന്നത്? മോശക്കാര് മാത്രമാണോ നശിക്കുന്നത്? ഒരിക്കലുമല്ല. അല്ലാഹു നിങ്ങളിലെ തെറ്റ് ചെയ്യുന്നവർക്ക് മാത്രമല്ല അല്ലാഹു ശിക്ഷ കൊടുക്കുന്നത്, എല്ലാവർക്കും അല്ലാഹു തആല അതിൽ ഒരു പങ്ക് കൊടുക്കുമെന്ന് വിശുദ്ധമായ ഖുർആൻ. എന്റെ സഹോദരങ്ങളെ, അതുകൊണ്ടല്ലേ നബി തങ്ങൾ പഠിപ്പിച്ചു മാ തൊഫീഫ. ഇനി ഞാൻ കുറെ തിന്മകൾ പറയാം.
എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ നാട്ടിലുണ്ടാകുന്ന ചില രോഗങ്ങൾ അതെങ്ങനെ സംഭവിച്ചതാണ്? എങ്ങനെ സംഭവിച്ചതാണ്? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞല്ലോ, മാ തൗഫീഫ ഖൗമുന കൈലാ, അളവിലും തൂക്കത്തിലും കുറവ് വരുത്തുന്ന ഒരാളുണ്ടായാൽ ആരും തന്നെ അളവിലും തൂക്കത്തിലും കുറവ് വരുത്തുന്നില്ല. എന്റെ ശബ്ദം ശ്രവിക്കുന്ന കച്ചവടക്കാരെ, ഏത് കച്ചവടമാകട്ടെ, ഏത് കച്ചവടമാകട്ടെ, അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, മാ തൗഫീഫ ഖൗമുന കൈല, ഒരു സമൂഹവും അളവിലും തൂക്കത്തിലെ കുറവ് വരുത്തൂല. സഹോദരങ്ങളെ, ശ്രദ്ധയോടെ ഈ വിഷയം കേൾക്കണേ. ഒരു നാട്ടിൽ അളവിലും തൂക്കത്തിലും കുറവ് വരുത്തുന്ന ഒരു സമൂഹമുണ്ടായാൽ, അളവിലും തൂക്കത്തിലും കുറവ് വരുത്തുന്ന ഒരു സമൂഹം നമ്മുടെ നാട്ടിലുണ്ടായ അല്ലതൊരു ശിക്ഷയുണ്ടെന്നറിയുമോ? അള്ളാഹു താല മഴയെ നാട്ടിൽ നിന്ന് മാറ്റിക്കളയുമെന്നാണ്. കുടിക്കാൻ വെള്ളം കിട്ടൂല സഹോദരങ്ങളെ, കുടിവെള്ളം പോണ പടച്ചോ മുടക്കിക്കളയും. വെള്ളമല്ലേ എല്ലാത്തിനും വേണ്ടത്? വെള്ളമില്ലാതെ എന്താ ഉണ്ടാവുക? വെള്ളമില്ലെങ്കിൽ കറണ്ടില്ല, വെള്ളമില്ലെങ്കിൽ മനുഷ്യനടുത്ത് ചെന്ന് നിൽക്കാൻ പറ്റൂല, വെള്ളമില്ലെങ്കിൽ നിവർന്നു നിൽക്കാൻ പറ്റൂല, വെള്ളമില്ലെങ്കിൽ എന്റെ സഹോദരങ്ങളെ ലോകത്തിന്റെ താളം തെറ്റുന്നതാർ. അള്ളാഹു റസൂല് പറയുന്ന അളവിലും തൂക്കത്തിലും കുറവ് വരുത്തിയാൽ അല്ലാഹും മഴയെ നിങ്ങൾക്ക് തടയുന്നതാണ്. എന്റെ സഹോദരങ്ങളെ, നമ്മുടെ നാട്ടിൽ കച്ചവടക്കാരുണ്ട്. കച്ചവടക്കാരോട് പറയുകയാണ്, ഒരു സാധനത്തെ പോലും നിങ്ങളെ കുറവ് വരുത്തല്ലേ, ഒരു സാധനത്തിന് പോലും നിങ്ങളെ കുറവ് വരുത്തല്ലേ. അങ്ങനെ കുറവ് വരുത്തിയാ നിങ്ങൾക്ക് മാത്രമല്ല അത് ബാധിക്കുന്നത്, ലോകത്തിന്റെ നായകനെ ഒന്നും പഠിപ്പിച്ച പ്രവാചകനെ മാത്രമല്ല, നിസ്കാരം മാത്രം പഠിപ്പിച്ച പ്രവാചകനല്ല, നോമ്പ് മാത്രം പഠിപ്പിച്ച പ്രവാചകനല്ല, നബിതങ്ങളെ പഠിപ്പിക്കാതെ പോലെ ഏതാണ് മാർഗമുള്ളത്? ലോകത്തെ ഏറ്റവും വലിയ ഗൈനക്കോളജിസ്റ്റല്ലേ നബി മുഹമ്മദ് മുസ്തഫ? ലോകത്തെ ഏറ്റവും വലിയ കാർഡിയോളജിസ്റ്റല്ലേ നബി മുഹമ്മദ് മുസ്തഫ? ലോകത്തെ ഏറ്റവും വലിയ ന്യൂറോളജിസ്റ്റല്ലേ നബി മുഹമ്മദ് മുസ്തഫ? ലോകത്തെ ഏറ്റവും വലിയ സൈക്യാട്രിസ്റ്റല്ലേ നബി മുഹമ്മദ് മുസ്തഫ? നബിതങ്ങളെ പറയാത്ത മാർഗങ്ങളില്ല, നബിതങ്ങളെ കാണിച്ചു തരാത്ത മാതൃകകൾ ലോകത്തില്ല. ലോകത്തിന്റെ നായകനെ പഠിപ്പിക്കുകയാണ്. നടയറ എന്ന് പറയുന്ന പ്രദേശത്ത് ആരെങ്കിലും അളവിലും തൂക്കത്തിലും കുറവ് വരുത്തിയാൽ ഈസാന ചെറുപ്പക്കാരാ, കടന്നു ചെന്നിട്ട് പറയാ ചങ്കൂറ്റമുണ്ടോ? കടന്നു ചെന്നിട്ട് പറയാ ആണപ്പമുണ്ടോ? എന്റെ പൊന്ന് സഹോദര, പാടില്ല പാടില്ല. അളവിലും തൂക്കത്തിലും കുറവ് വരുത്തുന്നത് കൊണ്ട് നിങ്ങൾക്കല്ല ദോഷമുള്ളത്, പിന്നെയോ അല്ലാഹുവിന്റെ റസൂൽ എന്ന് പറയുന്ന ഞങ്ങൾ സ്നേഹിക്കുന്ന, ഞങ്ങൾ ആദരിക്കുന്ന, ഞങ്ങളെ ബഹുമാനിക്കുന്ന, ഞങ്ങളുടെ സർവസവുമായ, ഞങ്ങളുടെ നേതാവ്, ഖൽബിന്റെ പ്രിയപ്പെട്ട നേതാവ് അഷ്റഫുൽ ഖൽക്ക് പറഞ്ഞിട്ടുണ്ട്, ഒരു നാട്ടിൽ അല്ലാഹു മഴ കൊടുക്കില്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. സഹോദരങ്ങളെ, നിങ്ങൾക്കറിയുമല്ലോ, ഒന്നര കൊല്ലത്തിന് മുമ്പ് മഴയില്ലാത്ത ഒരു സമയമുണ്ടായി, മഴയില്ലാത്തൊരു സമയമുണ്ടായി. അന്ന് പള്ളിയിൽ കയറി എല്ലാവരും, ചെറുപ്പക്കാരൊക്കെ പിന്നെ ഭയങ്കര പള്ളി കയറ്റമാണ്. കാരണം എന്താ? വെള്ളമില്ല, വെള്ളമില്ല, കുടിക്കാൻ വെള്ളമില്ല. അവസാന കരഞ്ഞ് ഹൈദരലി ഷിഹാബ് തങ്ങളുടെ നേതൃത്വത്തിൽ മലപ്പുറം സ്കൂൾ ഗ്രൗണ്ടില് മഴയത്തടിയുള്ള നിസ്കാരം നടന്നു. എല്ലാവരും പിന്നെ ദുആ വേണ്ടെന്ന് പറയുന്നവർക്ക് അപ്പോഴൊക്കെ ദുആ ചെയ്യാൻ തുടങ്ങി. കാരണം എന്താ? വെള്ളം ഇല്ലെങ്കിൽ കാര്യം തീർന്നില്ലേ? അവസാനം അവര് കരഞ്ഞുകൊണ്ട് പറഞ്ഞ എങ്ങനെന്നറിയാം? പടച്ചോനെ, ഞങ്ങൾക്ക് തന്നില്ലെങ്കിലും കുഴപ്പമില്ല, ഞങ്ങൾക്ക് ഇനി തരണ്ട, നാൽക്കാലിക്കെങ്കിലും വെള്ളം കൊണ്ട് പടച്ചോനെ, അപ്പൊ ഓസന കുടിക്കാമല്ലോ. നീ നാൽക്കാലിക്കെങ്കിലും വെള്ളം കൊണ്ട് പടച്ചോനെ. അള്ളാഹു ആരുടെയോ കണ്ണുനീര് കണ്ടിട്ട് അതുപോലെ ആകാശത്തു നിന്ന് മഴ വർഷിപ്പിച്ചു. അതുവരെ സുബൈക്ക് അരമണിക്കൂർ മുമ്പ് പള്ളിയിൽ വരും, തസ്ബീ നിസ്കാരം, തഹജ്ജു നിസ്കാരം, ദുആ. പടച്ചോനെ വെള്ളമില്ല, വെള്ളമില്ല, എല്ലാവരും ദുആ. അള്ളാഹു രണ്ട് ദിവസത്തേക്ക് നല്ലൊരു മഴ കൊടുത്തു, പിന്നെ ഒരുത്തനെ പള്ളി കാണാനില്ല. എന്താടാ പള്ളി വരാത്ത? മഴയല്ലേ മഴ, പിന്നെ എങ്ങനെ പള്ളിയിൽ വരും? നന്ദി കെട്ടവരല്ലേ എന്റെ പ്രിയപ്പെട്ടവര് നമ്മൾ? നമ്മൾ നന്ദി കെട്ടവരല്ലേ? മഴ അല്ലാഹു തന്നില്ല എങ്കിൽ, നമ്മൾ ഇവിടെ മഴ പെയ്യുന്ന മാസം ഏതാ? നമ്മുടെ നമ്മുടെ പ്രായമുള്ളവരൊക്കെ പറയുന്നതനുസരിച്ച് കബീറുസാൻ അറിയിക്കുക, കബീറുസാൻ അറിയാൻ കഴിയും ഏത് മാസം? ഇടവ മാസം, ഇടവപ്പാതി അല്ലേ, അങ്ങനെയൊക്കെ പറയില്ലേ? ഇടവപ്പാതി, ഇടവ മാസത്തില് ആ ഇടവപ്പാതിയായ ഇടവഴി തോറും വെള്ളമെന്നാണ്. എന്നാ ഇടവപ്പാതിയിൽ മാത്രമല്ല, നമ്മൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്ന ഇംഗ്ലീഷ് മാസമാണെങ്കിൽ പറയാം ജൂണിൽ,
ജൂൺ മാസമാകുമ്പോൾ മഴ അങ്ങോട്ട് പെയ്യ, കുട്ടികള് പുതിയ ബാഗും പുതിയ കൊടയും പുതിയ വസ്ത്രം യൂണിഫോം ആയിട്ടൊക്കെ പോകുമ്പോ അവരെയൊക്കെ നനച്ച് തിരിച്ച് കുളിപ്പിച്ച് വിട്ടിക്കയറ്റുകയാണ്, മഴയോട് മഴ. എന്റെ സഹോദരങ്ങളെ, ലോകത്തിന് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, ഒരു ഇടവത്തിലല്ല, ഒരു ജൂണിലല്ല മഴ പെയ്യുന്നത്, ഒരു സെക്കൻഡ് പോലും ഇല്ലാതെ മഴ പെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ആകാശത്തിന്റെ ജോലി എന്താ? ആകാശത്തിന് അല്ല കൊടുത്ത ഒരു ജോലി എന്താ? മഴ പെയ്യിപ്പിക്കുക. അൻസല്ലാമിനൽ മുഹസറാത്തി മാ ഫജ്ജാജ, അല്ല പറയുന്നു ആകാശത്തിന്റെ ഡ്യൂട്ടി എന്താണ്? മഴ പെയ്യിപ്പിക്കൽ തന്നെ. സഹോദരങ്ങളെ, ഒരു സെക്കൻഡ് ഇപ്പോഴും മഴ പെയ്യാണ്, ഇപ്പോഴും മഴ പെയ്യാണ്, ആകാശം മഴ പെയ്യിപ്പിക്കുകയാണ്. അപ്പൊ എന്താ ഉസ്താദ് നമുക്ക് കിട്ടാത്തത്? നമുക്ക് കിട്ടാത്ത എന്താ? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, നാട്ടിലുള്ളവരെ കുഴപ്പക്കാരായ, നാട്ടിലുള്ളവരെ മോശക്കാരായ, അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, ഈ മഴത്തുള്ളികളെ പടച്ച തമ്പുരാൻ ഉൾക്കാടുകളിലേക്ക് ഉൾക്കടലുകളിലേക്കെല്ലാം മാറ്റിക്കളയുമെന്നാണ്. ഓരോ സെക്കൻഡിലും മഴ പെയ്യുന്നുണ്ട്, ഓരോ സെക്കൻഡിലും മഴ പെയ്യുന്നുണ്ട്. അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിക്കുകയാ, മോശപ്പെട്ട സ്വഭാവം വന്ന കമ്പോളങ്ങളിൽ നടക്കുന്ന സംസാരം പോലെ പള്ളിക്കകത്ത് സംസാരം നടന്നാൽ, കമ്പോള സംസ്കാരം പോലെ പള്ളിക്കകം കമ്പോളമാക്കി മാറ്റിയാൽ, രാഷ്ട്രീയത്തിന്റെ സംഘടനയുടെ പേരിൽ പള്ളികളുടെ ഉള്ളിൽ ചർച്ചയായി മാറിയാൽ, ഉമ്മായ വാപ്പായ തല്ലുന്ന കാലം വന്ന, ഭാര്യ ഭർത്താവിനനുസരിക്കാത്ത കാലം വന്ന, മക്കൾ അനുസരണ കേട് കാണിക്കുന്ന കാലം വന്ന. സഹോദരങ്ങളെ, നബി തങ്ങൾ പറയുകയാണ്, ഹൗവലല്ലാഹു ദാലിക അൽഖത്റ ഇലൽ ഫയാഫി വൽ ബിഹാർ, ഉൾക്കാടുകളിലേക്കുമുള്ള വനങ്ങളിലേക്കും അല്ലാഹു തആല ഉൾക്കടലുകളിലേക്ക് പടച്ചോനി മഴത്തുള്ളികളെ അങ്ങ് മാറ്റുകയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, തീർച്ചയിൽ തീർച്ച, ഏതൊരു നാട്ടിൽ അളവിൽ തൂക്കത്തിൽ കുറവ് വരുത്തുന്നുവോ ആ നാട്ടിലെ മഴ അല്ലാഹു ഇറക്കുന്നതല്ല. മഴ കിട്ടൂല, മഴ കിട്ടൂല, തക്കുവ വേണം. ഒരു നാട് നല്ല ഗ്രാമമാകണമെങ്കിൽ എന്റെ സഭയിൽ പടച്ചോ മഴ വർഷിപ്പിച്ചപ്പോഴാണ് അല്ലാഹു തആല ഭൂമിയോട് അതിനെ സസ്യങ്ങൾ മുളപ്പിക്കാൻ പറഞ്ഞത്. ആകാശം ഭർത്താവ്, ആകാശം ഭർത്താവ്, ഭൂമി ഭാര്യ. ആകാശമാകുന്ന ഭർത്താവിന്റെ ബീജത്തുള്ളികളാകുന്ന മഴപ്പുള്ളികളാണ്, ഭൂമിയാകുന്ന ഭാര്യയുടെ ഗർഭപാത്രത്തിലേക്ക് പോയി. അല്ല പറയുന്നു, മക്കളാകുന്ന സസ്യങ്ങളെയും തോട്ടങ്ങളെയും അല്ലാഹു തആല ഭൂമി പ്രസവിച്ചു വിടുകയാണ്. എന്റെ സഹോദരങ്ങളെ, ഈ നാട്ടിലും മഴ കിട്ടിയിരുന്നില്ല, എന്താ കാര്യം? കമ്പോളങ്ങൾ കയറി നോക്ക്, അളവിലും തൂക്കത്തിലെ കുറവ് വരുത്താൻ, അളവിലും തൂക്കത്തിൽ ഖുർആൻ പറഞ്ഞല്ലോ വൈലുലിൽ മുതഫിഫീൻ, എന്താ അവരുടെ സ്വഭാവം? അല്ലദീന ഇദക്കത്താലും അല്ലനാസി അസ്തൗഫുൻ, അങ്ങോട്ട് തൂക്കിയെടുക്കണേ കറക്റ്റ് ആയിട്ട് എടുക്കും. കാരണം എന്താ? അങ്ങോട്ട് തൂക്കിയെടുക്കണേ ഉടനെ പോയി ഫാൻ ഓഫ് ആക്കും. കാരണം എന്താ? ഫാനിന്റെ കാറ്റുകൊണ്ട് ചിലപ്പോ അങ്ങോട്ട് കൊണ്ട് ആടിയാലോ, അത് എനിക്ക് കുറഞ്ഞു പോകൂലേ. അങ്ങനെ ഫാനൊക്കെ ഓഫ് ആക്കിയിട്ട് വളരെ ഈ പിന്നെ എന്താണ്, ഭൂത കണ്ണാടിയൊക്കെ വെച്ച് നോക്കിയിട്ട് അവര് തൂക്കിയെടുക്കും, അളന്നെടുക്കും. പക്ഷെ വൈദാ കാലുഹും അവസനവും യുഹസിറും, ഇങ്ങോട്ട് തൂക്കി കൊടുക്കുന്നതാണെങ്കിലോ കുറവ് വരുത്തും അലക്ഷ്യമായിട്ട്. എന്താ പടച്ചം കൊടുക്കുന്ന ശിക്ഷ എന്നറിയോ? ഒരു വലിയ മനുഷ്യനുണ്ടായിരുന്നു, ആ മനുഷ്യൻ മരിക്കാൻ നേരത്ത്, കച്ചവടം ചെയ്ത് ജീവിച്ചയാളാ, മരിക്കാൻ നേരത്ത് ഈ രണ്ട് തുലാസിന്റെ തട്ടിന്റെ ഏറ്റക്കുറച്ചിൽ അറിയിക്കുന്ന ഒരു സൂചി ഉണ്ടല്ലോ, ഇരുമ്പിന്റെ ഒരു സൂചി, ആ സൂചി കൊണ്ട് നെഞ്ചത്ത് കുത്തിയിറക്കുന്ന വേദന അതൊക്കെ സഹിക്കാൻ പറ്റുന്നില്ല. ഈ വേദനയൊക്കെ സഹിക്കാൻ പറ്റുന്നില്ല. ആ സമയത്താണ് സക്കറാത്തിന്റെ ഹാലിലാണ് കെലിമ പറഞ്ഞു കൊടുക്കുമ്പോൾ പ്രിയപ്പെട്ടവളാ കെലിമ പറഞ്ഞു കൊടുക്കുന്നത്, ലാ ഇലാഹ ഇല്ലല്ലാ കെലിമ പറഞ്ഞു കൊടുക്കുമ്പോ ആ സഹോദരന് കെലിമ പറയാൻ പറ്റുന്നില്ല. കെലിമ പറയാതിരിക്കുമോ വേദനയില്ല? കെലിമ പറയാൻ നാവ് പൊന്തിക്കുമോ സൂചി കൊണ്ട് നെഞ്ചത്ത് കുത്തുന്ന വേദനയാണ് സഹിക്കുന്നില്ല. എന്തേ കാര്യമെന്ന് അന്വേഷിക്കുമ്പോൾ ഒരു പണ്ഡിതൻ വന്നിട്ട് ചോദിക്കുകയാണ്, ഭാര്യയോട് ചോദിച്ചു, നിങ്ങളുടെ ഭർത്താവ് കച്ചവടക്കാരനല്ലേ, അളവിലും തൂക്കത്തിലും കുറവ് വരുത്തുമോ? ഇല്ല, അളവിലും തൂക്കത്തിൽ എന്റെ ഭർത്താവ് ഇന്ന് വരെ കുറവ് വരുത്തിയിട്ടില്ല. പിന്നെ എന്റെ ഭർത്താവിനൊരു ദുസ്വഭാവം ഉണ്ട്, എന്താണെന്നറിയോ? ഇപ്പൊ തങ്ങക്ക് ഞാൻ അളന്നു കൊടുക്കാൻ, ഞാൻ കച്ചവടക്കാരനാന്നിരിക്കട്ടെ, തങ്ങൾ വന്നൊരു സാധനം വാങ്ങി ഞാൻ തുലാസിൽ അളന്നിട്ട് കൊടുത്തു, അദ്ദേഹത്തിന്റെ സഞ്ചി കാണിച്ചു, ഇത് സാധനം വാങ്ങിക്കൊണ്ടുപോയി, അതിന്റെ അവശിഷ്ടം പൊടി പടലങ്ങൾ അതിൽ കിടക്കായിരുന്നു. അപ്പോഴാണ് കബീർ മുസാര വന്നത്, കബീർ മുസാര വന്നിട്ട് രണ്ടിൽ എനിക്കും തരാൻ പറഞ്ഞു, ഞാൻ അതിൽ തന്നെ വാരിയിട്ട് തൂക്കി കൊടുത്തു. ഇതെന്റെ ഭർത്താവിന്റെ ഒരു സ്വഭാവമാണ്,
എന്ന് പറഞ്ഞാൽ ആദ്യം അളന്നുകൊണ്ടുപോയ ആളിന് കൊടുക്കേണ്ടത് പൂർണ്ണമായിട്ട് കൊടുക്കാതെ അവശിഷ്ടം അലക്ഷ്യമാകിട്ട് ആ തട്ടിൽ തന്നെ കിടന്നിട്ട് ശേഷം വരുന്നയാളിന് അളന്നു കൊടുക്കുന്ന അതിൽ തന്നെയാണ്. ആ ഒരു തെറ്റന്റെ ഭർത്താവ് ചെയ്യും അറിഞ്ഞുകൊണ്ടല്ല. ആ സമയത്ത് അദ്ദേഹം പറഞ്ഞു, പണ്ഡിതം പറഞ്ഞു, കശ്മീരിന്റെ ആലിമാൻ, അങ്ങനെയുള്ള പണ്ഡിതന്മാരൊക്കെ ഉണ്ടായിരുന്നു എന്റെ സഹോദരങ്ങളെ, ആ പണ്ഡിതം പറഞ്ഞു, നിന്റെ ഭർത്താവ് ഈ ഒരു ചെയ്തി ചെയ്തതിന്റെ പേരിലാണ് കലിമ പറയാൻ നേരത്തുന്ന നെഞ്ചിനകത്ത് സൂചി കൊണ്ട് കുത്തുന്ന വേദന. അപ്പോഴേ തൂക്ക അളന്ന് വാങ്ങാൻ വേണ്ടി സഞ്ചിയും കൊണ്ട് വന്ന് നിൽക്കുന്നവനെ അങ്ങോട്ട് നോക്കാൻ പറഞ്ഞിട്ട് വാരി ഇപ്പുറത്തോട്ട് ഇടുന്നവന്റെ അവസ്ഥ പിന്നെ പറയണോ? പറയണോ എന്റെ സഹോദരങ്ങള്, സഹോദരിമാരെ ചിന്തിക്കും. അത് പിന്നെ ആണുങ്ങൾക്കല്ലേ കച്ചവടം, പെണ്ണുങ്ങളും കച്ചവടം തുടങ്ങി. ഇപ്പൊ ഓണം വരാൻ പോവാ, വഴിയോരങ്ങളിൽ അവരും തുടങ്ങും കച്ചവടം. ഉണ്ണിയപ്പം 15 രൂപ, നെയ്യപ്പം 12 രൂപ എന്നും പറഞ്ഞ് അവരും ഇറങ്ങുമ്പോ. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, അളവിലും തൂക്കത്തിലും കുറവരുത്തുന്ന ഒരു കാലം വന്നാൽ അല്ല പറയുകയാണ്, മഴ ഇറക്കൂല, മഴ തുള്ളി വിട്ടൂല, മഴ കിട്ടൂല, മഴ കിട്ടൂല. തീർന്നില്ല സഹോദരങ്ങളെ, നബിങ്ങളെ പറയുകയാണ്, വ്യഭിചാരം അധികരിക്കുന്ന കാലം വന്നാൽ, ഒരു നാട് വ്യഭിചരിക്കുന്ന നാടായി മാറിയാൽ എല്ലാവരും വ്യഭിചരിക്കണമെന്നില്ല. അല്ലാഹുവേ കാത്തുരക്ഷിക്കണേ, ഒരു നാട്ടിൽ ആരെങ്കിലും വ്യഭിചരിക്കുന്ന കാലം വന്നാൽ, അതങ്ങനെ തുടർന്നു പോകുന്ന കണ്ടിന്യൂ ചെയ്യുന്ന ഒരു കാലം വന്നാ, അല്ലാഹുവേ റസൂല് പറയുന്നില്ല, മരണം ഇങ്ങനെ അല്ലാഹു തആല കൊടുക്കുന്നതാണ്, മരണം പെട്ടെന്ന് പെട്ടെന്ന് ഇങ്ങനെ നടക്കുന്നതാണ്. സഹോദരങ്ങളെ, ചികിത്സയില്ലാത്ത രോഗങ്ങളല്ല കൊടുക്കുന്നതാണ്, മരണം എന്ന് പറഞ്ഞാല് മരണത്തിലേക്ക് അടുക്കുന്ന രോഗങ്ങളല്ല കൊടുക്കുന്നതാണ്. ഈ എയ്ഡ്സ് എന്ന് പറയുന്ന മാറാ രോഗത്തിന് ചികിത്സയില്ല, അതിനൊന്നും വരെ മരുന്ന് കണ്ടെത്തിയിട്ടില്ലേ. പഞ്ചായത്തുകളിൽ ചെല്ലുമ്പോൾ, പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങളിൽ ചെല്ലുമ്പോ, അവിടെ ഗർഭനിരോധന ഉറച്ചിട്ടുണ്ട്, എന്നിട്ട് അവിടെ എഴുതി വെച്ചിരിക്കുന്നു, നിങ്ങളൊക്കെ പരിചയം അപരിചയരുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോ ഗർഭനിരോധന ഉറകളില്ലാതെ നിങ്ങളെ ബന്ധപ്പെടല്ലേ, ഗർഭനിരോധന ഉറകളില്ലാതെ ശാരീരിക ബന്ധം പുലർത്തല്ലേ. ഇസ്ലാം പറയുന്നത് അങ്ങനെയല്ല, ഇസ്ലാം പറയുന്നത് അങ്ങനെയല്ലേ. വ്യഭിചാരത്തോടടുക്കല്ലേ, വ്യഭിചാരത്തോടടുക്കല്ലേ. ചെറുപ്പക്കാരാ, ഒരു പെണ്ണ് നമ്മളെ മാടി വിളിക്കുന്ന കാലം വരുമ്പോ, സുന്ദരിയായ സുമുഖിയായ പെണ്ണ് മാടി വിളിക്കുകയാണ്, തടവാടിൽ പരന്ന പെണ്ണാണ് സുന്ദരിയാണ്, ആ പെണ്ണ് നിന്നെ വഴിയോരത്ത് വെച്ച് മാടി വിളിക്കുകയാണ്, ആ സമയത്തില്ല എന്റെ റബ്ബിനെ എനിക്ക് പേടിയാണെന്ന് പറഞ്ഞ് പോകാനുള്ള ചങ്കൂട്ടമുണ്ടോ? സുന്ദരനായ സുന്ദരനായ ചെറുപ്പക്കാരനാ, പെണ്ണാണെങ്കിൽ അതീവ സുന്ദരിയാണ്, ആരോരെ കടന്നു വരാത്ത ഒരു വീടാണ് കൊട്ടാരമാണ്. അതിനകത്ത് എല്ലാ ബന്ധനസ്ഥന ബന്ധനങ്ങളുടെയും ഉള്ളില്, എല്ലാ കഥകളും ബന്ധിച്ചതിന്റെ ഉള്ളില് സുന്ദരിയായ ഒരു പെണ്ണും ഒരാണും മാത്രം നിൽക്കുകയാണ്. ആണിനോട് പെണ്ണ് പറയുകയാണ്, മാഹിസന വജുഹക, എന്തൊരു മുഖകാന്തിയാടാ നിനക്കുള്ളത്. ആ സമയത്ത് സുന്ദരനായ ചെറുപ്പക്കാരൻ പറഞ്ഞു, പെണ്ണേ, വലിയ തുറാബിത് മണ്ണിനുള്ളതാണ്, മണ്ണിലേക്ക് പോകാനുള്ളതാണ്, അതിന് നീ ആഗ്രഹിക്കണ്ട, കാമിക്കണ്ട, ഇഷ്ടപ്പെടണ്ട. ആ സമയത്ത് ആ പെണ്ണ് ചെറുപ്പക്കാരന്റെ മുഖത്ത് നോക്കി പറഞ്ഞു, മാഹസന ഷേറക, എന്ത് നല്ല മുടിയാടാ നിന്റെ മുടി. ആ സമയത്താണ് ആ പെണ്ണിനോട് ചെറുപ്പക്കാരൻ പറഞ്ഞു, എന്ത് സുറാണ് റസി, ഇവന്റെ തലയിൽ നിന്ന് കൊഴിഞ്ഞു പോകാനുള്ളതാണ്. ആ പെണ്ണ് വീണ്ടും പറഞ്ഞു, മാഹസന ഐനൈക, നിന്റെ കണ്ണു വല്ലാത്ത കണ്ണ, അട്രാക്ഷനുള്ള കണ്ണാണ്. ആ ചെറുപ്പക്കാരൻ പെണ്ണിനോട് പറഞ്ഞു, പെണ്ണ്, എന്ത് സിറോ, എന്ത് സിറുവാണ് ഹബ്ബി, എന്റെ മുഖത്ത് നിന്ന് ഇളകി പോകാനുള്ളതാണ്. നാലാമത് ആ പെണ്ണ് പിന്നെ വളച്ചുകെട്ടില്ലാതെ പറഞ്ഞു, ഇന്ന ഫിറോസൽ ഹരീരി മബ്സൂട്ട്, ഇതാ പട്ടുമെത്ത വിരിച്ചിരിക്കുകയാണ്, എന്റെ ശരീരത്തിന്റെ ദാഹമൊന്ന് തീർക്കുമോ, എന്റെ മനസ്സിന്റെ രാജകുമാരനാണ് നീയേ, നിന്നെ കണ്ട നാളെ മുതൽ എനിക്ക് വല്ലാത്ത ദാഹമാണ്, പരവേശമാണ്, അതുകൊണ്ടൊന്ന് ദാഹം തീർക്കുമോ എന്ന് ആ പെണ്ണ് ചോദിക്കുമ്പോ, ആ ചെറുപ്പക്കാരെ പേടിച്ച് സിംഹത്തിന് മുമ്പിൽ അകപ്പെട്ട മാന്തേടയെ പോലെ പുറത്ത് ചാടുകയാണ്. പെണ്ണ് പുറകിൽ നിന്ന് ചാടിയെന്ന് പിടിച്ചു, ജുബ്ബയുടെ പുറകു വശം അന്ന് കീറിപ്പോയി. ആ ചെറുപ്പക്കാരെ പറഞ്ഞു, മാതല്ലോ
അല്ലാഹുവിനെ പേടിക്കുമെന്ന് പറഞ്ഞ് പുറത്തു ചാടുകയാണ് ഈ ചെറുപ്പക്കാരനെ കുറാ പരിചയപ്പെടുത്തി. അല്ലാഹുസാദ പ്രവർത്തകരെ, ഈ ഒരു വിഭാഗത്തിൽ നിങ്ങൾ പെടില്ലേ, പെടണേ പെടണേ. അല്ലാഹുവിന്റെ ഖുർആൻ ഈ ചെറുപ്പക്കാരന്റെ കഥ പറഞ്ഞിട്ട് പറഞ്ഞത് ഏറ്റവും നല്ല ചരിത്രമേതാണ്? അഹ്സനുൽ ഖസസ് ലൂത്ത് നബിയുടേതല്ല, അഹ്സനുൽ ഖസസ് മൂസ നബിയുടേതല്ല, അഹ്സനുൽ ഖസസ് ഇബ്രാഹിം നബിയുടേതല്ല, അഹ്സനുൽ ഖസസ് ഈ ചെറുപ്പക്കാരന്റേതാണ്. ഏതാണ് ചെറുപ്പക്കാരൻ എന്നല്ലേ? മഹാനായ യൂസുഫ് അലൈഹിസ്സലാം. യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ മാടി വിളിച്ചത് ഏതെങ്കിലും തെരുവിലെ ഒരു പെണ്ണാണോ? അല്ല, സുന്ദരിയാണ്, സുമുഖിയാണ്, മന്ത്രിയുടെ പത്നിയാണ്, കൊട്ടാരത്തിൽ ആരുമില്ല, ചെറുപ്പക്കാരൻ അടിമയും കൂടിയാണ്. പക്ഷെ പറഞ്ഞു, മഅദല്ലാ, എനിക്ക് അല്ലാനെ പേടിയാ. എന്തുകൊണ്ടെന്നറിയോ? എന്തുകൊണ്ടാ? നമ്മെ നിയന്ത്രിക്കാൻ നമുക്ക് സ്വാലിഹ്യങ്ങൾ ഉണ്ടാകണം, നമുക്ക് ബന്ധം ഉണ്ടാകണം, സ്വാലിഹ്യങ്ങൾ. യൂസുഫ് നബിയെ ഈ പെണ്ണ് മാടി വിളിക്കുമ്പോ യാക്കൂബ് നബി അവിടെ എത്തിയെന്നാണ്. എങ്ങനെ എത്തി? യാക്കൂബ് നബിയുടെ റൂഹിന്റെ, ആത്മാവിന്റെ സാന്നിധ്യം അവിടെ ഉണ്ടായി. ആ സമയത്ത് യൂസുഫ് നബി യാക്കൂബ് നബിയെ നേരിട്ട് കാണുന്നത് പോലെ കാണുന്നു. ആ സമയത്ത് യാക്കൂബ് നബി ഒരിക്കലും പാടില്ല എന്ന് പറഞ്ഞു. നമ്മളെ സംരക്ഷിക്കാൻ എന്റെ സഹോദരങ്ങളെ, നമുക്ക് ആത്മീയമായ ഒരു പിടിവള്ളി നമുക്ക് ഉണ്ടാകണം. അള്ളാഹു നമ്മെ നന്നാക്കട്ടെ, നമുക്ക് സ്വാലിഹ്യങ്ങളുമായിട്ടുള്ള ബന്ധം അള്ളാഹു തരട്ടെ. നമ്മുടെയൊക്കെ ഉസ്താദുമാര് നടയറെ സംബന്ധിച്ചിടത്തോളം അൽഹംദുലില്ലാ, എന്റെ സഹോദരങ്ങളെ നമ്മളൊക്കെ ഒരുപാട് ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന, വളരെ ബഹുമാനത്തോടുകൂടി നമ്മളെ സ്ഥലത്തിന്റെ പേര് പറഞ്ഞിട്ട് ഉസ്താദ് എന്ന് വിളിക്കുന്ന കുളപ്പുറം ഉസ്താദിനെ പോലെ, കെ പി ഉസ്താദിനെ പോലെ, ആദരണീയരായ നമ്മുടെ ജാമിയ മന്നാനിൽ ഉസ്താദുമാരെ പോലെ എന്റെ സഹോദരങ്ങളെ, അവരൊക്കെ സ്വാലിഹ്യങ്ങളാണ്. നിക്കറും സ്വലാത്തുകളുമായി കബീർ സ്ഥാനം നല്ലതുപോലെ അറിയാം, നിങ്ങൾക്കൊക്കെ നല്ലതുപോലെ അറിയാമല്ലോ. നമുക്ക് രണ്ടു കൊല്ലത്തെ ബന്ധമേ ഉള്ളൂ. നിങ്ങൾക്ക് എത്ര വർഷത്തെ, എത്ര പിന്നെ ബന്ധമാണ്, എത്ര വർഷത്തെ ബന്ധമാണ് നിങ്ങൾക്കുള്ളത്? എന്റെ സഹോദരങ്ങളെ കാണുമ്പോ ഒന്നും വേണ്ട, ദുആറക്കണേ ഉസ്താദ് എന്നൊന്ന് പറഞ്ഞാൽ മതി. അവരൊക്കെ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരെ നീ അനുഗ്രഹിക്കണമെന്ന് പറഞ്ഞാൽ നമ്മൾ രക്ഷപ്പെട്ടില്ലേ? നമ്മളൊക്കെ ഈ നിന്ന് പോകുന്ന എന്തുകൊണ്ടാ? ഉസ്താദുമാരുടെ ദുആ കൊണ്ടാ എന്ന് നമ്മുടെ ഉസ്താദുമാര് നമുക്ക് വേണ്ടിയുള്ള ദുആ തീർക്കുന്നു, അന്ന് നമ്മൾ മൂട്ടിൽ വീഴും. ഒരു സംശയം ഉണ്ടാകണ്ട, ഒരു സംശയം അതിലുണ്ടാകണ്ട എന്റെ സഹോദരങ്ങളെ. അതുകൊണ്ട് യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ പോലെ ദീനിന്റെ വിഷയത്തിൽ നമുക്ക് ചോരത്തിളപ്പുള്ള നമ്മുടെ ഈ യുവത്വത്തിന്റെ സമയത്ത്, അതല്ലെങ്കിൽ നമ്മുടെ മുമ്പിൽ വന്ന സുന്ദരിയായ പെണ്ണിനെ കാണുമ്പോൾ നമ്മുടെ മനസ്സിളകിപ്പോണ്ട, നമുക്ക് മനസ്സിളകി പോകണ്ട. അങ്ങനെ പോയാൽ ഒരു നാടിന് മൊത്തവും ആപത്താണ്. ആ നാട്ടിൽ അല്ലാഹു തആല മരണത്തിലേക്ക് എത്തിക്കുന്ന രോഗങ്ങൾ എത്തിച്ചു കൊടുക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ തിരുനില്ല സഹോദരങ്ങളെ നബി തങ്ങൾ പറയുകയാണ്, ഒരു നാട്ടിലെ ലോത്ത് നബിയുടെ അനുയായികളുടെ പ്രവൃത്തി വരുന്നവോ, സ്വവർഗാനുരാഗം വരുന്നുവോ, സ്വവർഗരതി വരുന്നുവോ, എന്റെ പ്രിയപ്പെട്ടവരെ പെണ്ണിനെ വേണ്ടാണ് നമതി എന്ന് പറയുന്ന ഒരു കാലം എവിടെ വരുന്നുവോ, സ്വവർഗരതിക്ക് വേണ്ടിയിട്ട് എന്തെല്ലാം സമരങ്ങൾ നടന്നു, എവിടെയെല്ലാം സമര പോരാട്ടങ്ങൾ നടന്നു. അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, ലോത്തിന്റെ ജനതയുടെ ജോലി എന്തായിരുന്നു? പെണ്ണുങ്ങൾ വേണ്ട, ആണുങ്ങൾ മതി എന്ന് പറഞ്ഞു ആൺകുട്ടികളുടെ പിറകെ പോയിരുന്നവരെ കാലം വന്നപ്പോൾ അല്ലാഹു നശിപ്പിച്ചു കളഞ്ഞില്ലേ, നശിപ്പിച്ചു കളഞ്ഞില്ലേ? അതേ പടച്ചതം പുരാത പുണ്യപ്രവാചകനെ പറയുകയാണ്, ലോത്തിന്റെ ജനതയുടെ പവത്തി ഏവരെ നാട്ടിലുണ്ടാകുന്നവോ, ആ നാട്ടിൽ ഭൂചലനമുണ്ടാകുന്നതാണ്, ഭൂമി ഉലുക്കമുണ്ടാകുന്നതാണ്, എല്ലാം നശിച്ച് നാമാവശേഷമാകുന്നതാണ്. ഏതാന മാസങ്ങൾക്ക് മുമ്പ് ഫേസ്ബുക്കിൽ കണ്ടില്ലേ, ഒരു അമ്മ ഒരു സ്ത്രീ പോസ്റ്റ് ഇട്ടിരിക്കാൻ എന്താണെന്നറിയോ? എന്റെ മകന് അനുയോജ്യനായ ഒരു ചെറുപ്പക്കാരനെ ആവശ്യമുണ്ട്. എന്റെ മകൾക്കല്ല, പിന്നെ ആർക്കാ? എന്റെ മകന് അനുയോജ്യനായ ഒരു ചെറുപ്പക്കാരനെ ആവശ്യമുണ്ട്. എന്റെ മകന് 32 വയസ്സായി, 25 വയസ്സും 35 വയസ്സിനും ഇടയിലുള്ള പ്രായമുള്ള നല്ല കാണാൻ അഴകുള്ള ചെറുപ്പക്കാരിൽ നിന്ന് ആലോചനകൾ ക്ഷണിക്കുന്നു. ആർക്കാ? സ്വന്തം മോന് വേണ്ടിയിട്ടാ. അവനിഷ്ട ഏതാ? പെണ്ണുങ്ങളല്ല, ആണുങ്ങളാ. അതിനെ അമ്മ കൂട്ടി നിന്നു. മണിക്കൂറുകൾക്കകം എത്ര കമന്റുകളാ വന്നത് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എത്ര കമന്റുകളാ വന്നത്! ആക്ഷേപിച്ചുകൊണ്ടും കുറ്റപ്പെടുത്തിക്കൊണ്ടും അനുകൂലിച്ചുകൊണ്ടും, കൂടുതലും അനുകൂലിച്ചുകൊണ്ടാ
എത്രത്തോളം ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഒരു നാട്ടില് സ്വവർഗാനുരാഗി അങ്ങനെ പിന്നെ ആലോചിച്ച് നോക്കിയേ, ഇവിടെ പെണ്ണുങ്ങളും ആണുങ്ങളും അള്ളാഹു അങ്ങനെയല്ലേ, ഇത് വിരോധാഭാസം എന്നല്ലേ ഇതിന് പറയുക, ഇതിനങ്ങനെയല്ലേ പറഞ്ഞ. എന്തിന് കാട്ടിൽ കൊണ്ട് കെട്ടിയിരിക്കുന്ന മൃഗത്തിനെ പോലും വെറുതെ വിടാത്ത വികാര ജീവികളായി ഞരമ്പ് രോഗികളായി മനുഷ്യരുടെ ചെറുപ്പക്കാർ മാറുന്ന അവസ്ഥ അല്ലേ. കാട്ടിൽ കൊണ്ട് മേയാൻ പറ്റിയിരിക്കുന്ന മൃഗങ്ങളെ പോലും വിടാത്തൊരവസ്ഥയിലേക്ക് നാണം കെട്ടുപോയ ഏർപ്പാട് അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ഇത് ഒരു സമൂഹത്തിൽ ഉണ്ടായി കഴിഞ്ഞാൽ അല്ലാഹു പ്രകൃതി വിരുദ്ധം, ഇതിന് പറയുന്ന പ്രകൃതി വിരുദ്ധം. പ്രകൃതി കിണങ്ങുന്നതാണ് എന്ത്? ഒരു പുരുഷൻ ഒരു സ്ത്രീയെ കണ്ട് ഇഷ്ടപ്പെട്ട് കല്യാണം കഴിക്കാൻ മക്കളുണ്ടാവുക, അത് പ്രകൃതിക്ക് അനുകൂലമാണ്. പ്രകൃതി വിരുദ്ധമാകുന്ന എങ്ങനെയാണ്? എങ്ങനെയാണ് ഞാൻ ചോദിക്കട്ടെ. ആട്, ആട് ഒരു ആട്ടിൻകുട്ടിയെ പ്രസവിച്ചു. ഈ ആട്ടിൻകുട്ടി വളർന്നു വന്നാൽ ഈ തള്ളയാടിനെ വീണ്ടും ഇത് ബന്ധപ്പെടും. ഈ കുട്ടി, കുട്ടിക്ക് പറയോ എന്റെ അമ്മയാണ് അങ്ങനെ ഒന്നും പറ്റൂല അമ്മയാണ് എന്ന് ആട്ടിൻകുട്ടിക്ക് വല്ല ബോധമുണ്ടോ? ഒരു ബോധവും ഇല്ല. ഈ ആട്ടിൻകുട്ടി തള്ളയാടുമായിട്ട് ഇണ ചേർന്ന് വീണ്ടും കുട്ടികൾ ഉണ്ടാകുന്നു. അതുപോലെയല്ലേ എന്ന് മനുഷ്യൻ, അതുപോലെയല്ലേ മനുഷ്യൻ മകളെ പീഡിപ്പിക്കുന്ന ആരാ? ആരാ മകളെ പീഡിപ്പിച്ചത്? 6 വയസ്സുകാരിയായ മകളെ 60 വയസ്സുകാരനായ പിതാവ് 6 തവണ പീഡിപ്പിച്ചു. ഒന്ന് ആലോചിച്ച് നോക്ക് എന്റെ പ്രിയപ്പെട്ടവരെ, ആ ഒരവസ്ഥയിലേക്ക് നാടിന്റെ പോക്കെത്തുമ്പോ എങ്ങനാ പടച്ചോ നേപ്പാള് പോലെ ആകാത്തത്? ഇവിടെ കേരളത്തെ അള്ളാഹു തല പിടിച്ചു നിർത്തിക്കുന്ന എന്തുകൊണ്ടാ അത് പറയാ ഇൻഷാല്ലാ. അതാ നമ്മുടെ ലാസ്റ്റ് വിഷയം, അതാണ് അള്ളാഹു നമ്മളെ എന്തുകൊണ്ടാ തടഞ്ഞു നിർത്തിക്കുന്നത് അതുകൂടെ പറഞ്ഞിട്ട് നമുക്ക് പിരിയാം. ഇവിടെ എന്റെ സഹോദരങ്ങളെ തക്കുവയില്ല, സൂക്ഷ്മതയില്ല, ഒരു നാട് പിന്നെങ്ങനെ നന്നാകാനാണ്? നിങ്ങൾ മനസ്സിലാക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കാൻ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു നാട് നന്നാകണം, തക്കുവയുണ്ടാകണം, പ്രകൃതി വിരുദ്ധമായ ഇടപാടുകൾ നമ്മൾ അവസാനിപ്പിക്കണം. നിങ്ങൾ നോക്ക്, ഞാൻ ചോദിക്കട്ടെ, സ്ത്രീകളുമായി ബന്ധപ്പെട്ട ഒരു വിഷയം ഞാൻ പറയാം. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരുമായി ബന്ധപ്പെട്ട വിഷയം, അവര് ഏതെങ്കിലും, ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ, ഒരു പശുവിനെ റോഡ് സൈഡിൽ കെട്ടിയിരിക്കാൻ, പാല് കറക്കുന്ന നല്ലൊരു പശുവാണ്, ആ പശുവിനെ റോഡ് സൈഡിൽ കെട്ടിയിരിക്കുമ്പോഴാണ്, പശുവാണോ പെണ്ണോ? അലാം സാഹിബേ പറ, നിങ്ങളെ പേരോ എനിക്ക് അറിയാവും, എന്റെ ജബ്ബാർ സാഹിബിനെ, ജബ്ബാർ സാഹിബ് പറയിരിക്ക, ഏ പറ, പശുവാണോ പെണ്ണാ? അബദ്ധം പറഞ്ഞല്ലോ, പെണ്ണു തന്നെയല്ല. പശുവിനെ നമ്മൾ ഈ പുരടത്തിൽ കെട്ടിയിരിക്കാം, വാളൊക്കെ കഴിഞ്ഞ് എല്ലാവരും പോയി ഈ പുരടത്തിൽ പശുവിനെ കെട്ടിയിരിക്കാം. ആ സമയത്താണ് മന്നാനിയ കോളേജിൽ നിന്ന് മുത്തള്ളി മീങ്ങൾ ചായ കുടിക്കാൻ വേണ്ടി നടയറോട്ട് വരാൻ. ഞാൻ ചോദിക്കട്ടെ, ഏതെങ്കിലും പശു പെട്ടെന്ന് മാറിക്കളെ? പക്ഷെ ആണുങ്ങൾ പറഞ്ഞു ഇങ്ങനെയൊക്കെ നിന്നാ പിന്നെ എങ്ങനെ, തുണിയൊന്നും എടുത്തിട്ടില്ലല്ലോ. ഏതെങ്കിലും പശു മാറുമോ? ഒരു പശുവും മാറൂല. കാള ആണ് ഈ കാളയെ എവിടെയെങ്കിലും കെട്ടിയിരിക്കാൻ, അപ്പോഴാണ് നമ്മുടെ എസ് എം കോളേജ് വിട്ടിട്ട് പെൺകുട്ടികൾ നടയറോട്ട് നടന്നു വരികയാണ്. ഏതെങ്കിലും കാളകൾ, ശേ കോളേജ് പഠിക്കുന്ന പെണ്ണുങ്ങളല്ലേ, നമ്മൾ ഇങ്ങനെയൊക്കെ നിന്നാലോന്നും പറഞ്ഞിട്ട് ഏതെങ്കിലും കാളകൾ തുണി കൊടുക്കാൻ വേണ്ടി മാറൂ? ഇല്ല. പെണ്ണുങ്ങൾ ഇപ്പൊ അതുപോലെ ആയി, ആണുങ്ങൾ ഇപ്പൊ അതുപോലെ ആയി. ആണുങ്ങൾ ഇപ്പൊ നോക്കിയോളൂ, നമ്മളിപ്പോ ഒരാളെ നോക്കിയാൽ ഗൾഫുകാരൻ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഭർത്താവ് കല്യാണം കഴിഞ്ഞു, പെണ്ണിന്റെ വാപ്പ എരന്ന് വാങ്ങിയൊരു ബൈക്ക് എടുത്ത് കൊടുത്ത്, ആ ബൈക്കിൽ എന്ത് ചെയ്യാ, ഇങ്ങനെ ഭർത്താവ് ഭാര്യയും പറയിൽ വെച്ചോണ്ട് പോവാ. ഭർത്താവ് എങ്ങനാ പോകുന്നത്? സോക്സ് ധരിച്ചിട്ടുണ്ട്, ഷൂ ധരിച്ചിട്ടുണ്ട്, പാന്റ് ധരിച്ചിട്ടുണ്ട്, ഇൻഷർട്ട് ചെയ്തിട്ടുണ്ട്, ഫുൾ കൈയാണ്, കൈ കറക്കാതിരിക്കാൻ വേണ്ടി ഗ്ലൗസ് ധരിച്ചിട്ടുണ്ട്, ഹെൽമെറ്റും വെച്ചിട്ടുണ്ട്. എവന്റെ എവിടെയെങ്കിലും പുറത്തുണ്ടോ? എവിടെയെങ്കിലും പുറത്ത് കാണാമോ? അതെ, പുറകിരിക്കുന്ന സാധനത്തിന്റെതാ. പുറകിരിക്കുന്ന ഭാര്യയുടെ അവസ്ഥ, ഇത് ഞാൻ തമാശക്ക് പറയുന്നതല്ല, റബ്ബിന്റെ മുമ്പ് സമാധാനം പറയേണ്ട വിഷയമാണിത്. അല്ലാഹുവിന്റെ മുമ്പ് സമാധാനം പറയേണ്ട വിഷയമാണ്. ഔറത്ത് മറയ്ക്കാത്ത ഒരു സമൂഹമാണ്, ഇന്നലും നശിച്ച ഒരു വസ്ത്രം ഇറക്കിയിട്ടുണ്ട്, അതിന്റെ പേരെനിക്കറിയില്ല, ശരീരത്തിൽ ഒട്ടിക്കിടക്കുന്ന പാന്റ്, ഷോള് ധരിക്കാത്ത ഒരു സമൂഹമായി മുസ്ലിം സമുദായത്തിന്റെ അടക്കമുള്ള സഹോദരിമാരെ മാറിയപ്പോ എന്നിട്ട് അവര് പറയുന്ന ആണുങ്ങൾ അവിടെ നോക്കി ഇവിടെ പെട്ടു, ഞങ്ങൾക്ക് നിയമം വേണമെന്ന് പറഞ്ഞിട്ട് സമരം ചെയ്യുമ്പോൾ ചോദിക്കട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിശ്വ ഹിന്ദു പരിഷത്തിന്റെ നേതാവാണ് അശോക് സിംഗാൾ, VHP യുടെ നേതാവാണ് അശോക് സിംഗാള്, പുരികം പോലും നരച്ച മനുഷ്യനാ ഈ മനുഷ്യൻ. ഡൽഹിയിൽ പാപപ്പെട്ട ഒരു പെണ്ണിനെ എട്ടോളം വരുന്ന കാമകശ്മലന്മാര് ക്രൂരമായിട്ട് ബലാത്സംഗം ചെയ്ത് കൊന്നുകളഞ്ഞപ്പോൾ ആ പ്രതികരണം നടത്തിയപ്പോൾ വിശ്വ ഹിന്ദു പരിഷത്തിന്റെ നേതാവ് അശോക് സിംഗാള് ഒരു പ്രസ്താവന ഇറക്കി. എന്താണെന്നറിയോ? ഭാരതാംബയുടെ പുറത്തൊരു പെണ്ണും പീഡിപ്പിക്കപ്പെടാതിരിക്കണമെങ്കിൽ മാന്യമായിട്ട് വസ്ത്രം ധരിക്കണോ? ഇത് ഖുർആൻ പറഞ്ഞ കഥയല്ലേ? ഇത് ഖുർആൻ പറഞ്ഞല്ലോ, നിങ്ങൾ യുദിനീൻ അലിഹിന്നമിൻ ജലാബിബിഹിന്നം മര്യാദയ്ക്ക് നടക്ക്, വസ്ത്രം ധരിച്ച് നടക്ക്, എന്നാ ദാലിക്ക് അതിനായി യൂറോഫിന, നിങ്ങൾ മുസ്ലിം പെണ്ണിന്റെ ഐഡന്റിറ്റിയാണത്, മുസ്ലിം പെണ്ണിന്റെ ഐഡന്റിറ്റിയാണ്. എന്നിട്ടല്ല പറയുന്നു, ദാലിക്ക് അതിനായി യൂറോഫിന ഫലായി യുദിൻ, ആരും പീഡിപ്പിക്കൂല നിങ്ങളെ.
നിങ്ങൾ ആരും പീഡിപ്പിക്കില്ല, മര്യാദയ്ക്ക് നടക്ക്. എന്റെ പ്രിയപ്പെട്ടവരെ, ഹറാമായ പ്രവർത്തനങ്ങൾ, മറ്റുള്ള പ്രകൃതി വിരുദ്ധമായ ഇടപെടലുകൾ നമ്മൾ നടത്തുമ്പോൾ അല്ലാഹു നമുക്ക് തരുന്ന ശിക്ഷ എന്താ? ഇവിടെ ഭൂചലനം വരികയാ, ഭൂചലനം വരികയാ. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ, പടച്ചോനെ കാത്തുരക്ഷിക്കട്ടെ. അൻസാമലായി നബിതങ്ങൾ പറയുന്നു, വമാ തറക ഖൗമുന്നൽ അംറ ബിൽ മഅറൂഫ് വന്നഹിയാനിൽ മുൻകരി. നന്മ പറയാ തിന്മ തടയാൻ ആളില്ലാത്ത കാലം വന്ന അല്ലേസാന പ്രവർത്തകരോട് പ്രത്യേകം പറയുകയാ. എന്റെ ശബ്ദം ശ്രവിക്കാ പല ഭാഗങ്ങളിൽ ഇവിടെ എത്തപ്പെട്ട ചെറുപ്പക്കാരോട് പറയുകയാണ്, പൊന്നു സഹോദരങ്ങളെ, പ്രിയപ്പെട്ട പെങ്ങന്മാര്, ഈ പഠിച്ച കാര്യങ്ങൾ ജനങ്ങൾക്ക് എത്തിച്ചു കൊടുത്ത് അവരെ നന്മയുടെ സ്വൽപ്പം ദാവിലൂടെ കൈപിടിച്ചു കൊണ്ടുവരാ. മടി കാണിക്കുന്നവരെ, അവര് തിന്മ ചെയ്യുമ്പോ ചെന്നിട്ടവരോട് പാടില്ല 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 എന്ന് പറയാ മനസ്സ് കാണിക്കാത്തവര് അവരുടെ അടുക്കൽ ചെന്ന് പാടില്ല എന്ന് പറഞ്ഞ് നരകത്തിലോട്ട് നടന്നു പോകുന്ന പാപപ്പെട്ടവനെ പിടിച്ച് അവനെ സ്വർഗത്തിന്റെ തിരുമുട്ടത്തേക്ക് കൊണ്ടുപോകാൻ മടി കാണിക്കുന്നവര്. അല്ലാഹുവിന്റെ റസൂല് പറയുന്ന നന്മ കൽപ്പിക്കാ, ഇത്രയും പറയുന്ന കേട്ടിട്ട് ഇവിടെ പലിശ വാങ്ങുന്നവനോട് അത് പാടില്ലെന്ന് പറയാ. അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിക്കുകയാണ് ഇങ്ങനെ നന്മ കൽപ്പിക്കാനും തിന്മ തടയാന്. ഒരു നാട്ടിലൊരാളില്ലാതെ വന്ന നബി തങ്ങൾ പറയുന്നു, ലം തുർഫഅമാലുഹും, അവിടെ അമലുകളല്ല ഉയർത്തൂല. ഞാൻ പറയുന്ന ഈസാന്റെ പ്രവർത്തകരെ, ഈ പ്രവർത്തനങ്ങൾ നമ്മുടെ നാട്ടിൽ ഈ ഗ്രാമത്തിൽ ആരെങ്കിലും ചെയ്യുന്നെങ്കിൽ പാടില്ല എന്ന് പറയാൻ നിങ്ങൾ മനസ്സ് കാണിച്ചില്ലെങ്കിൽ ആംബുലൻസ് വാങ്ങുന്നത് കൊണ്ട് നിങ്ങൾക്കല്ല പ്രതിഫലം തരൂല. രണ്ടു മണിക്കൂർ ഞാൻ പ്രസംഗിക്കുന്നത് കൊണ്ട് പടച്ചോൻ എനിക്ക് പ്രതിഫലം തരൂല. നമ്മൾ ഇവിടെ ഒരുമിച്ചുകൂടി കിടന്നുറങ്ങേണ്ട സമയത്ത് പോലും ഇവിടെ ഒരുമിച്ച് കൂടുമ്പോ ഇല്ല, നമുക്കല്ലാതെ നമ്മുടെ അമലകളെ ഉയർത്തുകയില്ല. നമ്മുടെ പ്രാർത്ഥനകളല്ലാതെ സ്വീകരിക്കൂല. ഇവിടെ ഒരാൾ ചെയ്യുന്ന സമൂഹത്തിന് മുഴുവനും ബാധിക്കുകയാണ്. സ്വാലിഹ് നബി അലൈഹി സ്വലാത്തു വസലാമിന്റെ ദൈവത്വമായിട്ട് വരുമ്പോ ശത്രുക്കൾ ചോദിക്കുകയാണ്, സ്വാലിഹേ ഇന്നലെ വരെ ആരുടെ മേച്ചിലിടുന്ന നീയാണോ പ്രവാചകന്? അതെ ഞാനാണ് പ്രവാചകന്. നീ എന്താണ് പറയുന്നത്? നിങ്ങൾ അല്ലാതെ മാത്രം ആരാധിക്കണമെന്നാണ് ഇതുവരെ നിങ്ങൾ ആരാധിച്ചിരുന്ന തെറ്റെന്നാണ് പറയുന്നത്. ഞാൻ അല്ലാന്റെ റസൂൽ എന്നാണ് നിങ്ങളോട് പറയുന്നത്. ആ സമയത്ത് അവർ ചോദിച്ചു, നീ അല്ലാന്റെ റസൂലാണോ? അതെ ഞാൻ അല്ലാന്റെ റസൂലാണ്. വല്ല തെളിവുമുണ്ടോ സാലിഹേ, വല്ല തെളിവുമുണ്ടോ നിനക്ക് പറയാൻ? തെളിവുണ്ടേ കൊണ്ടുവാടാ. ഇതല്ലേ ചോദിക്കുന്നത്, തെളിവ് കൊണ്ടുവാ, തെളിവ് കൊണ്ടാ. പണ്ട് ചേകന്നൂര് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ദക്ഷിണ കേരള ജമിയത്തുൽ ഉലമയുടെ ആദരണീയനായ സെക്രട്ടറി ബഹുമാനനായ ചേലക്കുളം അബുൽ ബുഷ്റ ഉസ്താദ് ജാമിയ മന്നാനിയുടെ മുൻ പ്രിൻസിപ്പളാണ്. ബഹുമാനനായ ചേലക്കുളം ഉസ്താദിന്റെ കൂടെ ഇരുന്ന് പഠിച്ച ആളാ ചേകന്നൂര് മൗലവി. അയാള് ജാമിയ ബാഖിയാത്ത് സ്വാലിഹാത്തിൽ പോയിട്ട് കുത്തുബ് ഖാനെ കയറിയിട്ട് കിതാബ് മുഴുവനും വായിച്ചു. എന്നിട്ട് കിതാബുകൾ പറക്കി അടുക്കി വെച്ചിട്ട് അതിന്റെ പുറത്ത് കയറി ഇങ്ങനെ ഇരുന്നു. ശൈത്താൻ എന്നിട്ട് പറഞ്ഞെന്തെന്നറിയോ, ഞാനും കിതാബ് ഇപ്പൊ ഒരുപോലെ എന്നാണ്. എന്ന് പറഞ്ഞ എന്താ, കിതാബിനകത്തുള്ളത് എന്റെ തലയിലുണ്ട്, എന്റെ തലയിലുള്ളത് കിതാബിനകത്തുണ്ട്. ഞാൻ മൊത്തം വായിച്ചില്ല, ഇപ്പൊ അതിനകത്തുള്ള എല്ലാം എന്റെ മനസ്സിലെ. അപ്പൊ ഞാനും കിതാബ് ഒരുപോലെ എന്നാ. എന്റെ സഹോദരങ്ങളെ, വലിയ പണ്ഡിതനായിരുന്നു, വലിയ പണ്ഡിതനാണ്. ഈ പണ്ഡിതൻ ഉസ്താദ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോ ഒരു കാര്യം പറയുമ്പോ ചോദിക്കും, അതിനെന്താ തെളിവ്? തെളിവ് പറഞ്ഞു കൊടുക്കും. അപ്പൊ ചോദിക്കും, അതിനെന്താ തെളിവ്? അതിനും തെളിവ് പറഞ്ഞു കൊടുക്കും. ആ പറഞ്ഞതിന് എന്താ തെളിവ്? അതിനും തെളിവ് പറഞ്ഞു കൊടുക്കും. ഇങ്ങനെ ദറസെടുക്കാൻ സമ്മതിക്കാതെ തെളിവ് ചോദിച്ച് അവസാനം പഠിപ്പിക്കുന്ന ഉസ്താദ് പറഞ്ഞേടാ, നിന്റെ കാര്യത്തിൽ തെളിവില്ലാതെ പോവും. ശരിയല്ലേ? വല്ല തെളിവുണ്ടോ? ഏതെല്ലാം കുറ്റങ്ങൾ കണ്ടുപിടിച്ചു? ചേകന്നൂരിനെ കൊന്നാലാണ് ഇതുവരെ കണ്ടുപിടിച്ചോ? എന്റെ സഹോദരങ്ങളെ, ഇത് കുരുത്തക്കേടാ, ഇത് പാടില്ല, ഇത് പാടില്ല. സ്വാലിഹ് നബിയോട് ചോദിക്കേടാ, നീ പ്രവാ സമ്മതിച്ചു, നീ ആട്ടിടയനല്ല, നീ പ്രവാചകനാ, നീ പെട്ടെന്ന് പൊട്ടി വീണ ആളാ, സമ്മതിച്ചു, നീ തെളിവ് കൊണ്ടുവാ. അപ്പൊ എന്ത് തെളിവ് വേണം? അപ്പൊ നാല് ഭാഗത്തേക്ക് എന്ത് പറയാൻ അവന്റെ ഇവന്റെ എന്ത് പറയാ? നമ്മളാണെങ്കിലും പറയുന്നത് എന്തായിരിക്കും? നമ്മുടെ ഒരാള് ഞാൻ ഇപ്പൊ നല്ല ആളാണെന്ന് പറഞ്ഞു വന്നു, പ്രവാചകനാണെന്ന് പറഞ്ഞു വന്നു, അങ്ങനെ സാധ്യതയില്ല. അപ്പൊ ഈ നാട്ടുകാരെ വെച്ച് എന്ത് തെളിവാ നീ കാണിക്കാൻ പോകുന്നത്? നിങ്ങൾ പറയാൻ ഞങ്ങൾ ഞാൻ കാണിച്ചു തരും. അപ്പൊ ഒരു പാറ ഉണ്ട്, വലിയൊരു പാറ. സ്വാലിഹ് നബിയോട് അത് അവര് പറഞ്ഞു, എന്നാ ഒരു കാര്യം ചെയ്യും, ആ പാറ ഒരു ഗർഭിണിയായ ഒട്ടകത്തെ പ്രസവിക്കണം, പറ്റുമോ? പാറ പ്രസവിക്കുക, പാറ അതും ആരെ പ്രസവിക്കണം? ഗർഭിണിയായ ഒട്ടകത്തെ പ്രസവിക്കണം. ശരി, റബ്ബിനോട് ദുആറുന്നു, പടച്ചോനെ നീ എന്നെ സഹായിച്ചാൽ ഇസ്ലാമിലേക്ക് വരാൻ ജനങ്ങളുണ്ട്, നീ എന്നെ പരാജയപ്പെടുത്തിയാൽ എന്നെ അവരെ തല്ലിക്കൊല്ലും, അതിൽ സംശയമൊന്നുമില്ല. നീ ഏത് ഖൈർ അത് തീരുമാനമെടുക്കണം.
തഫ്സീറുകളിൽ കാണാൻ കഴിയുന്നു. പെണ്ണിന് പ്രസവ വേദന എങ്ങനെ വരുമ്പോഴുള്ള വേദന എന്റെ സഹോദരിമാർക്ക് അറിയാലോ. ഏ സഹോദരിമാർക്ക് പ്രസവ വേദന വരുമ്പോഴുള്ള ഒരു വേദന ഉണ്ടല്ലോ, ഒരു ഞരക്കം, ഒരു കരച്ചില്, ആ ശബ്ദം പാറയിൽ നിന്നുണ്ടായെന്നാണ്. പെണ്ണ് പ്രസവിക്കും പോലെയാ പാറ പ്രസവിച്ചത്. എന്റെ പ്രിയപ്പെട്ടവരെ, പ്രസവിച്ചവരെ നോക്കി നിൽക്കുമ്പോ ഗർഭിണിയായ ഒട്ടകത്തെ ആ പാറ പ്രസവിച്ചിട്ടു, പ്രസവ വേദന മുഴുവനും സഹിച്ചിട്ട്. സുഹാലി നബി പറഞ്ഞു, ഒരു ദിവസം ഈ ഒട്ടകം വെള്ളം കുടിക്കും, ബാക്കിയുള്ള ദിവസം നിങ്ങളെ ഒട്ടകം വെള്ളം കുടിക്കണം. നിങ്ങളെ ഒട്ടകം വെള്ളം കുടിക്കുന്ന ദിവസം എന്റെ ഒട്ടകം വരൂല, എന്റെ ഒട്ടകം കുടിക്കുന്ന ദിവസം നിങ്ങൾ ആ ഒട്ടകം ആരും കുടിക്കാൻ പോകില്ല. കാരണം അവിടെ ഉള്ള സകലമാന ഒട്ടകങ്ങൾ ഒരു ദിവസം കുടിക്കും, സ്വാലി നബിയുടെ ഒട്ടകം ഒരു ദിവസം കുടിക്കും. കാരണം എന്താ, അത്രയും കുടിക്കുന്ന വെള്ളം ഇത്രയും ഈ സ്വാലി നബിയുടെ ഒറ്റ ഒട്ടകം കുടിക്കും. കാരണം അള്ളാന്റെ ദൃഷ്ടാന്തമല്ലേ. അവസാനം അങ്ങനെ വന്നപ്പോ ഉണ്ട് ചരിത്രത്തിൽ കാണാൻ കഴിയുന്നു, വെള്ളാടി പാർട്ടി ഉണ്ടായിരുന്നു ആ നാട്ടില്. ഏ അപ്പൊ ഈ ഐറ്റം കുടിക്കുമ്പോ അവരെന്താ ചെയ്യാന്നറിയാം, വെള്ളം ചേർത്തേ കുടിക്കുള്ളൂ അല്ലെ, വെള്ളം ചേർത്ത് അല്ലെ കബീർ ഷേര, വെള്ളം ചേർത്തല്ലേ, വെള്ളം ചേർത്തല്ലേ കുടിക്കുന്നത്. അപ്പോ ധൈര്യമായിട്ട് ചോദിക്കാം, കാരണം പാവം എന്താ വീഡിയോയിലും കണ്ടു കാണൂല. വെള്ളം ചേർത്ത് കുടിക്കാൻ വേണ്ടിയിട്ട് അവിടെയുള്ള ചെറുപ്പക്കാര് വന്നപ്പോ അന്ന് വെള്ളം കിട്ടിയില്ല. എന്താ സംഭവിച്ച, അത് സ്വാലിഹിന്റെ ഒട്ടകം കുടിച്ചോണ്ട് പോയി. ശരി, വെള്ളം ചേർത്ത് വെള്ളം കുടിക്കാൻ പോലും ഇല്ലല്ലോ, നാളെ കാണിച്ചു കൊടുക്കാം. അങ്ങനെ ഒരുത്തൻ കൊല്ലാൻ തീരുമാനിച്ചു. ഒറ്റ ഒരുത്തനും പറഞ്ഞില്ല, എടാ കൊല്ലരുത്, അത് അള്ളാന്റെ ദൃഷ്ടം നമ്മുടെ കൺമുമ്പിൽ ഒന്നതല്ലേ, നിങ്ങൾ കൊല്ലി കൊല്ലരുത് എന്ന് ഒരുത്തനും പറഞ്ഞില്ല. അവന് ഒളിച്ചിരുന്നു, അവന്റെ പേര് ഗുദ്ദാറെന്ന. ഈ ഗുദ്ദാറെന്ന് പറയുന്നവന് ഒളിച്ചിരുന്നിട്ട് അതിനെ കൊന്നു. അള്ള ഇതിനെപ്പറ്റി പറഞ്ഞ എന്താണെന്നറിയോ, എന്താ പറഞ്ഞത്? അല്ല പറയുകയാണ്, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, കഴിവത്തെ സമോദിച്ചുറോഹ, അല്ലാന്റെ വാക്ക് മനസ്സിലാക്കണേ, കഴിവത്തെ സമോദിച്ചുറോഹ, സമോദഗോത്രം വഴികേടിലായി എന്നിട്ടല്ല പറയുകയാണ്, ഇരിമ്പോഹ, ആ ജനങ്ങളിൽ വെച്ച് ഏറ്റവും നിന്ദനായ മനുഷ്യനെ ഇറങ്ങി പുറപ്പെട്ടപ്പോ എന്നിട്ടല്ല ഒറ്റ ഒരുത്തന് ഇറങ്ങി വന്ന കാര്യമാണല്ല പറഞ്ഞത്, എന്നിട്ടല്ല പറയുന്നു ആ ഒറ്റ ഒരുത്തനാണ് കൊന്നത്. പക്ഷെ അല്ലാഹു കൊന്ന കാര്യം പറഞ്ഞപ്പോ അങ്ങനെയല്ല പറഞ്ഞത്, ഈ ഇറങ്ങി വന്ന കാര്യം പറഞ്ഞ ഒറ്റയ്ക്ക് വന്നെന്നാണ്. എന്നിട്ടല്ല പറയുകയാണ്, അവരെല്ലാവരും കൂടി അതിനെ അങ്ങ് കൊന്നുകളഞ്ഞു. സഹോദരങ്ങളെ, കൊന്ന ഒരുപ്പനാണ്, എല്ലാവരും കൊന്നില്ല, പക്ഷെ അല്ല പറയുന്നു എല്ലാവരും കൂടി കൊന്നെന്നാണ്. എന്തേ പടച്ചവൻ അങ്ങനെ പറഞ്ഞതെന്നറിയുമോ, കൊന്ന സമയത്ത് ഒറ്റ ഒരുത്തം പോലെ പറഞ്ഞില്ല കൊല്ലല്ലേ എന്ന്. ഇവിടെ പലിശ വാങ്ങുന്നവനെ കാണുമ്പോ അത് പാടില്ല എന്ന് പറയാൻ ഒരാളില്ലാതെ പോയ അല്ലാഹുവിന്റെ റസൂല് പറയുന്ന പലിശ വാങ്ങുന്ന ഒരു നാട്ടില് അതിനെ തടയാൻ ആളില്ലാതെ വന്ന പലിശക്കാരെ, ഇനി അടുത്ത വർഷം എന്ന വാതില് വിളിച്ചില്ലെങ്കിൽ പ്രശ്നമല്ല. എന്റെ ശബ്ദം ശ്രമിക്കുന്നവരില് ഏതെങ്കിലും ഒരു പലിശക്കാരനുണ്ടെങ്കിൽ അല്ലാഹു തമ്പുരാനെ തന്നെയാണ് സത്യം പറയുകയാണ്, ഈ സരസ് വിട്ട് എനിക്ക് പോകാൻ കഴിഞ്ഞില്ലെങ്കിൽ പ്രശ്നമല്ല. ഒരു നയാ പൈസ എങ്ങാനെ പലിശ വാങ്ങിച്ചു പോയ മിതപ്പലിശ അമിതപ്പലിശ എന്ന ദീനിലില്ല, പലിശയെല്ലാം ഒരുപോലെയാണ്. പക്ഷെ നബിതങ്ങൾ പറഞ്ഞു 73 ശാഖയുണ്ട് അതിന്റെ ശിക്ഷക്ക്, അതിന് 73 ശാഖയ്ക്കല്ല കൊടുക്കുന്നത്. തുബ്രാനിയുടെ ഹദീസാണ്, 73 ശാഖയുണ്ട് പലിശപ്പണം കൊണ്ട് വീട് വെക്കുന്നവര്, പലിശപ്പണം കൊണ്ട് മക്കൾക്ക് ഡൊണേഷൻ വാങ്ങുന്നവര്, പലിശപ്പണം കൊണ്ട് ഭാര്യയ്ക്ക് സ്വർണം വാങ്ങിക്കൂട്ടുന്നവര്, പലിശപ്പണം കൊണ്ട് വണ്ടിയെടുക്കുന്നവര്, പലിശപ്പണം കൊണ്ട് വലിയ വലിയ കൊട്ടാരങ്ങൾ നിർമ്മിക്കുന്നവര്, ബിസിനസ് സാമ്രാജ്യങ്ങൾ കെട്ടിപ്പടുത്തുന്നവര്. അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, 73 ശാഖയാ റബ്ബ് കൊടുത്തിട്ടുള്ളത്, 73 ശാഖയ്ക്കല്ല കൊടുക്കുന്നത്. ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത് വീട് വെച്ചമ്മോ, കുടുംബശ്രീയുടെ ലോണിൽ നിന്ന് 5000 രൂപ കടമെടുത്തിട്ട് പലിശക്ക് പണമടയ്ക്കുന്ന പെങ്ങളെ പഠിച്ചു വെച്ചോ, അതര
ഉത്തമനായ പ്രവാചകം പറയുന്നു, 73-ാമത്തെ ശിക്ഷയ്ക്കല്ല കൊടുക്കുന്നത്, ഒരാളെ തന്റെ ഉമ്മാനെ വ്യഭിചരിക്കുന്നവർക്ക് കൊടുക്കുന്ന ശിക്ഷയാ, ഉമ്മാനെ വ്യഭിചരിക്കുന്നവന് കൊടുക്കുന്ന ശിക്ഷയാ. ചില്ലറ കാര്യമാണോ, ചില്ലറ ശിക്ഷയാണോ പടച്ചവും കൊടുക്കുന്നത്? 73-ന് ഈ ശിക്ഷയാണെങ്കിൽ 1-ാമത്തെ വകുപ്പിനല്ല കൊടുക്കുന്ന ശിക്ഷയുടെ കാഠിന്യം പറയാ. എന്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് കഴിയില്ല, ഈ സദസ്സിന് ഉപകരിക്കില്ല, ഈ സദസ്സിലെ ഈ നൂറുകണക്കിന് സഹോദരങ്ങളെ ശ്രവിക്കാനുള്ള മനസ്സ് വരൂല. പ്രിയപ്പെട്ടവരെ, എന്ത് കഠിനോ കഠോരമായ തിന്മയാ, എത്ര കഠിനമായ തിന്മയാ, എത്ര രൂക്ഷമായ തിന്മയാ. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അത് പരലോകത്താണെങ്കിൽ ദുനിയാവിനല്ല കൊടുക്കുന്നതെന്തെന്നറിയോ? നടയിറങ്ങ നടയിറലെങ്ങാന പലിശക്കാര് വന്ന, നമ്മുടെ ഗ്രാമത്തില് പലിശക്കാര് വന്ന, അല്ലാഹുവിന്റെ റസൂല് മുന്നറിയിപ്പ് വരികയാണ്, സല്ലല്ലാഹു അലൈഹി വസല്ലം, ഈ നാട്ടിൽ അല്ലാഹു ഭ്രാന്തന്മാരെ തരുന്നത്, നാട്ടിലുള്ളവരെ ചങ്ങല കെട്ടി അല്ലാഹു തആല നാടിന്റെ മണലിലൂടെ നടന്നു കൊണ്ടുപോകുന്ന അവസ്ഥ അല്ല വരുത്തുന്നത്. പലിശക്ക് പണമെടുപ്പിട്ട് വീട് വെച്ചവരെ നിന്റെ കൊട്ടോരപ്പിന്റെ മുമ്പിലൂടെ ചങ്ങല കിട്ട അവസ്ഥയിലെ നിന്നെ കൊണ്ടുപോകുന്ന ഷോക്കടിപ്പിക്ക. ഭ്രാന്തള്ളതൊരു സംശയമില്ല, ഭ്രാന്തള്ളതൊരു സംശയമില്ല. സഹോദരങ്ങളെ, ഒന്ന് ചെറുതായിട്ട് ഞാനൊരു കാര്യം പറയട്ടെ. വലിയ വീട് വെച്ചിട്ട് പലിശക്ക് പണമെടുത്തിട്ടുള്ളവര് തിരിച്ചടക്കാൻ കഴിയാതെ വെപ്രാളപ്പെടുമ്പോ അവന്റെ മനസ്സിന് അസ്വസ്ഥതയല്ലേ? അത് ഭ്രാന്തിന്റെ തുടക്കോ? അത് ഭ്രാന്തിന്റെ തുടക്കമോ? അത് ഭ്രാന്തിന്റെ തുടക്കമാണ്. നിന്റെ മനസ്സ് വെന്തുന്നു, നിന്റെ മനസ്സ് വേദനിക്കുന്നില്ലേ? നിന്റെ മനസ്സ് നൊമ്പരപ്പെടുന്നില്ലേ? നിന്റെ മനസ്സ് നൊമ്പരപ്പെടുന്നില്ലേ? അത് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞ ഭ്രാന്തിന്റെ തുടക്കമാണെന്ന് കൂട്ടിക്കോ. ഒരു നാട് തക്കവയുണ്ടാകണം, അല്ലാതെ വെറുതെ അങ്ങ് നന്നാവൂല. ഇത് ഇത് ഇല്ലാതെ പോയപ്പോഴാ സഭയിനെ അല്ല നശിപ്പിച്ചത്. പടച്ചോന് വലിയ താമസമൊന്നും ഇല്ലല്ലോ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് ഒരിക്കലും എന്റെ പ്രിയപ്പെട്ടവരെ, ഈമാന തക്വയും ഇല്ലാതെ ഒരു ഗ്രാമം നല്ല ഗ്രാമമാവൂല. അപ്പൊ നമ്മുടെ നാട് നന്നാകണമെങ്കിൽ ഒന്ന് അടിയുറച്ച ഈമാൻ ഉണ്ടാകട്ടെ, രണ്ട് തക്വയിൽ അധിഷ്ഠിതമായ ജീവിതമാകട്ടെ നമുക്കുണ്ടാകേണ്ടത്. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇനി എനിക്ക് ആകശഴുകുന്ന 15 മിനിറ്റാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ റസൂല് നമുക്ക് അത്ര എത്ര കരുണയുള്ളവന അല്ലാഹു, അവന്റെ പ്രവാചകരും എത്ര കരുണാമയന. നരകത്തിന്റെ കഥ അല്ല പഠിപ്പിച്ചു, സ്വർഗത്തിന്റെ അനുഭൂതി അല്ല പഠിപ്പിച്ചു. സ്വർഗത്തിൽ പോകാനുള്ള വഴികൾ കാണിച്ചു തന്നു, നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴികൾ കാണിച്ചു തന്നു. എന്നിട്ട് പോലും നിങ്ങൾ സ്വർഗത്തിൽ പോയിക്കോളി, നരകത്തിൽ പോകല്ലേ? നമ്മളോ നരകം തിരഞ്ഞെടുക്കുന്നു, സ്വർഗം നമ്മൾ കളയുന്നു. ഇതല്ലേ നമ്മൾ ചെയ്യുന്നത്? നല്ല ഗ്രാമം ഉണ്ടാകാൻ എന്റെ പ്രിയപ്പെട്ടവരെ, ഒന്ന് ഈമാൻ വേണം, രണ്ട് തഖ്വ വേണം. ഇതില്ലാത്തതിന്റെ പേരിൽ അല്ലാഹു നശിപ്പിച്ച ഒരു സമൂഹത്തിന്റെ കഥയും നമ്മൾ പറഞ്ഞു. ഇനി എന്തുകൊണ്ടാണ് നമ്മളെ അല്ലാഹു തആല ഇപ്പോ കെയർ ചെയ്തിരിക്കുന്നത്, പടച്ചോ നമ്മളെ സംരക്ഷിക്കുന്നത് എന്തിന്റെ പേരിലാണ്? രണ്ട് കാരണം. ഒന്ന്, അല്ല ചോദിക്കുകയാണ്, നിങ്ങൾ എന്താ കരുതിയത്? എന്തേ നിങ്ങളെ കരുതുന്നത്? ഉറങ്ങിക്കിടക്കുമ്പോ നിങ്ങളെ അല്ല പിടികൂടില്ലെന്ന് നിങ്ങളെ കണ്ടോ? ഉറങ്ങിക്കിടക്കുമ്പോ രാത്രിയല്ലേ ഉറങ്ങുന്നത്? വീട്ടിൽ നിങ്ങൾ ഉറങ്ങിക്കിടക്കുമ്പോ നിങ്ങളെ അല്ല പിടികൂടില്ല എന്ന് നിങ്ങളെ നിർഭയത്വമുള്ളവരാകുകയാണോ? കളിതമാശകളുമായി നിങ്ങൾ പ്രഭാതത്തിലാകുമ്പോൾ നിങ്ങളല്ല വെറുതെ വിടുമെന്ന് കരുതിയോ? പടച്ചോദ്യങ്ങളെ പിടിക്കുന്ന ഒരു സംശയവും വേണ്ട. പിന്നെ എന്തുകൊണ്ടാണ് അല്ലാഹു നമ്മളെ ഇങ്ങനെ ശിക്ഷിക്കാത്തതെന്നറിയോ? സഹോദരങ്ങളെ, ഇവിടുന്ന് 2-3 കിലോമീറ്റർ കഴിഞ്ഞാല് കടലുമായി ബന്ധപ്പെട്ട് അടുത്ത് കിടക്കുന്ന നാടല്ലേ നമ്മുടെ നാട്? പ്രിയപ്പെട്ടവരെ, ഞാനൊന്ന് ചോദിക്കട്ടെ, കടലിന്റെ തിരമാലകൾ 3 പ്രാവശ്യം റബ്ബിനോട് മഗ്രിബിന്റെ ഭാഗം വെക്കുന്ന സമയത്ത് കടലിന്റെ തിരമാലകൾ 3 വട്ടം റബ്ബിനോട് പറയുകയാണ്, അല്ലാഹുവേ പടച്ചവനേ,
പള്ളിയുടെ ബാധ കേട്ടിട്ട് അതിന്റെ മുമ്പിലൂടെ നിസ്കരിക്കാതെ നടന്നു പോകുന്നവന്, പള്ളിയിലെ ബാധ കേട്ടിട്ട് സീരിയല് ശബ്ദം കുറച്ചു വെച്ചിരിക്കുന്ന പെണ്ണിനെ കാണുമ്പോ ഈ പർവ്വതത്തിന്റെ തിര, ഈ സാഗരത്തിന്റെ, ഈ കടലിന്റെ തിരമാലകൾ റബ്ബിനോട് പറയുകയാണ്, അല്ലാഹുവേ നീയും അനുവാദം തന്നാൽ, നീയും സമ്മതിച്ച പടച്ചവനെ ഞങ്ങൾ സുനാമി ആകട്ടെ, അല്ലോ ഞങ്ങൾ അവരെ നക്കിയെടുത്തു കൊണ്ട് വരട്ടെ. അല്ലാഹു തടഞ്ഞു നിർത്തിയിരിക്കുകയാണ്. എന്റെ കാര്യമെന്നറിയുമോ? അതുപോലെ പർവ്വതം റബ്ബിനോട് പറയുമെന്നാണ്, അല്ലാഹുവേ നിന്നെ അനുസരിക്കാത്തവരിലേക്ക് ഞങ്ങൾ ഇടിഞ്ഞങ്ങ് വീഴട്ടെ, അല്ലോ തകർന്ന് തരിപ്പണമാകട്ടെ, അവരെ കൊന്നുകളയട്ടെ. അല്ല തടഞ്ഞു നിർത്തിയിരിക്കുകയാണ്. ഭൂമി റബ്ബിനോട് ചോദിക്കുകയാണ്, പടച്ചവര് എന്റെ പുറത്തൂടെ നിന്റെ ഭക്ഷണം കഴിച്ചുകൊണ്ട് നടന്നു പോകുമ്പോ നിന്നനുസരിക്കാത്ത കാണുമ്പോൾ എനിക്ക് സഹിക്കുന്നില്ല, ഞാൻ വാദം അവരെ ഉള്ളിലേക്കെന്ന് പിടിക്കട്ടെ. ഭൂചലനമുണ്ടാ, ഭൂമിയുടെ അടിയിലേക്ക് ഞങ്ങൾ ആവരിച്ചു പോകുന്നില്ല. എന്തുകൊണ്ടാ സഹോദരങ്ങള് കടലിനോട് പർവ്വതത്തോട് അല്ലാഹു ഭൂമിയോട് ചോദിക്കുന്നവര് ചോദ്യമുണ്ട്, നിങ്ങളാണോ അവരെ പടച്ചത്? അല്ലാന്റെ കരുണ കണ്ടോ? പലിശ വാങ്ങുന്നവനെ കാണുമ്പോ, വ്യഭിചാരിയെ കാണുമ്പോ, മദ്യപാനിയെ കാണുമ്പോ, പരദൂഷണം പറയുന്നവനെ കാണുമ്പോ, പള്ളിയിൽ ബഹളമുണ്ടാക്കുന്നവനെ കാണുമ്പോ, അല്ലാഹുവിനോട് ഈ പറയുന്ന സൃഷ്ടികളെ മുഴുവനും റബ്ബിനോട് ശിക്ഷിക്കാൻ അനുവാദം ചോദിക്കുമ്പോ അല്ല ചോദിക്കുന്നു, നിങ്ങളാണോ അവരെ പടച്ചത്? ഈ സമയത്ത് പർവ്വതവും ഭൂമിയും സാഗരവും പറയുന്ന അല്ല, അല്ല പറയുന്നു ഞാനാണ് പടച്ചത്, നിങ്ങൾക്കറിയുമല്ലോ. നിങ്ങളാണെങ്കിലും അവരോട് കരുണ കാണിച്ചേനെ, അവരെന്റെ പ്രതിനിധികളാണ്, അവരെ ഞാൻ പടച്ചിട്ടുണ്ട്. ഇന്ന് താപോ അവരെ തൗബ ചെയ്ത, അവര് തൗബ ചെയ്ത, വാന ഹബീബും ഞാൻ അവരെ ഏറ്റവും ഇഷ്ടപ്പെട്ടവനാണ്. വൈലം യത്തൂബൂ, അവര് തൗബ ചെയ്തില്ലെങ്കിൽ വാന തബീബും ഞാൻ അവരുടെ ഡോക്ടറാണ്. അല്ല പറയുന്ന എന്താ, പർവ്വതവും സമുദ്രവും ഭൂമിയും റബ്ബിനോട് പറയാ, പടച്ചവനെ ഞാൻ കൊല്ലട്ടെ, ഞങ്ങൾ പോയി. ഏ ആ സമയത്ത് അള്ളാഹു ചോദിക്കാം, നിങ്ങളാണോ പടച്ചത്? അല്ലല്ലോ. നിങ്ങളാണെങ്കിൽ പോലും അവർക്ക് കരുണ ചൊരിയും. എന്നിട്ട് അള്ള പറയാ, അവര് തൗബ ചെയ്യും. നീ കണ്ടോ റബ്ബിനോട് അവരെല്ലാം ഏറ്റു പറയും, എന്നോടെല്ലാം ഏറ്റു പറയും. വാന ഹബീബു, ഞാൻ അവിടെ ഇഷ്ടമിത്രമാകും. ഇനി അവർ തൗബ ചെയ്തില്ല, വാന തബീബു, ഞാൻ അവിടെ ഡോക്ടറാകും. നമ്മൾ തൗബ ചെയ്ത നമ്മുടെ ഹബീബ് അള്ളാഹും, ഇല്ലെങ്കിലോ അല്ല ആരാവും? ഡോക്ടറാവും. ഡോക്ടറെ ജോലി എന്താ? ഡോക്ടറെ ജോലി എന്താ? ഏ ചികിത്സ. എങ്ങനെ? അങ്ങോട്ട് ചെല്ലുമ്പോ ഉടനെ വലിയ ഡോസുള്ള മരുന്ന് അപ്പോഴേ അസുഖം മാറ്റുമോ? പനിച്ചു പോകുന്നവന് ഒരു മിനിറ്റ് കൊണ്ട് പനി മാറി വരുമോ? ഇല്ല. ഡോക്ടർ 3 ദിവസത്തേക്ക് ഗുളിക കൊടുക്കും. എന്നിട്ട് പറയുന്ന എന്താ? കഴിച്ചിട്ട് കുറവില്ലെങ്കിൽ 3ാം ദിവസം വാ, വേറെ ഗുളി ആരാ. അല്ല ചെയ്യുന്ന ഇങ്ങനെ തന്നെയാ. എങ്ങനെ എങ്ങനെ? അത്ര കച്ചവടക്കാരൻ നമ്പർ ചെന്നിട്ട് 10 രൂപ വയ്ക്കുമ്പോ അവൻ എന്താ ചെയ്യാ? ചെറിയ കുപ്പിയിൽ നിന്ന് അല്പം എടുത്തിട്ട് കൈയുടെ പുറത്തിങ്ങനെ തേച്ചേരും, മണത്ത് നോക്കാൻ പറയും, കൊള്ളാം ആ കൊള്ളാം, എന്നാ വലിയ കുപ്പി സാധനം ഉണ്ടെങ്കിൽ തന്നേക്കാം. അല്ല പറഞ്ഞ എന്താ? അല്ല പറയുകയാണ്, വലുത് വരുന്നതിന് മുമ്പ് ചെറുതല്ലാഹു നിങ്ങൾക്ക് തരികയാണ്. ഒരു നേപ്പാള് പോലെ, ഒരു ഭൂചലനം പോലെ, ഒരു കലാപം പോലെ, ഒരു ഭൂകമ്പം പോലെ അല്ല, ചെറിയ ചെറിയ ഡോസുകൾ നിങ്ങൾക്ക് തരികയാണ്. കടലിൽ പോയ 3 എണ്ണത്തിനെ കാണാനില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, നട റോഡിൽ വാഹന അപകടമാണ്. അതുപോലെ പല പല ദൃഷ്ടാന്തങ്ങൾ റബ്ബ് കാണിച്ചു തരുന്നു. കണ്ടിട്ട് പഠിക്കാൻ നമുക്ക് കഴിയുന്നില്ലെങ്കിൽ അല്ല ഡോക്ടറാണ്, ഡോക്ടറാണ്. ചെറിയ ഡോസ് വന്നിട്ട് പഠിച്ചില്ലെങ്കിൽ, നമ്മുടെ അസുഖം മാറിയില്ലെങ്കിൽ അല്ല വലിയ ഡോസം കാണെ തന്നോ, പടച്ചോന ഡോസ് തന്ന നമ്മളെ കൊണ്ട് കഴിയൂല. അതുകൊണ്ട് മാറണേ പ്രിയപ്പെട്ടവരെ, ചെറുതിൽ നമുക്ക് മാത്രമേ. അല്ലാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. അല്ലാഹു നമുക്ക് ചെറിയ ചെറിയ ദൃഷ്ടാന്തങ്ങൾ അല്ലാഹു തരുമ്പോ അത് മാറാനുള്ള കഴിവ് അല്ലാഹു നമുക്ക് തന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഇത് 1ാമത്തെ മാർഗം. അല്ല നമ്മളെ ശിക്ഷിക്കാത്തത് അവന്റെ കരുണ കൊണ്ടാ, അവന്റെ കാരുണ്യം കൊണ്ടാ. തൗബ ചെയ്താൽ നമ്മൾ രക്ഷപ്പെട്ടു, അവന്റെ ഇഷ്ടം ഇത്രമായി, പിന്നെ ഒന്നും ചെയ്യില്ല. തൗബ ചെയ്തില്ലെങ്കിലോ അല്ല ചെറിയ ചെറിയ ഡോക്ടറാ, ചെറിയ ചെറിയ ഡോസ് അല്ല അങ്ങോട്ട് തരും.
നമ്മൾ മാറിക്കോളണം. മാറിയില്ലെങ്കിൽ വലുത് തരും, വലുത് താങ്ങാൻ നമ്മളെ കൊണ്ട് കഴിയൂല. അതിനു മുമ്പ് ചെറുത് അല്ലാഹു തആല നമുക്ക് തന്നിട്ടുണ്ട്, പലപ്പോഴും നമുക്കത് അനുഭവിച്ചിട്ടുണ്ട്. അതാണ് രോഗങ്ങൾ, അതാണ് ബുദ്ധിമുട്ടുകൾ, അതാണ് കഷ്ടപ്പാടുകൾ. അതൊക്കെ കിട്ടിയവരൊക്കെ ഒരു പാഠം പഠിച്ചോളി. അല്ലാഹു നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ചിലരെ അല്ലാഹു തആല എത്ര പഠിപ്പിച്ചിട്ട് അവർക്ക് ഇഷ്ടമുണ്ടായാൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ കൂടുതൽ പരീക്ഷിക്കും. ബഹുമാനനായ മഅദനി ഉസ്താദ്, നിങ്ങളൊന്ന് ആലോചിച്ചോക്കെ, എത്ര പച്ച പാവ എത്ര പച്ച പാവമാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. അള്ളാഹു തആല ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ. എന്ത് തെറ്റ് ചെയ്തിട്ടാണ്, എന്ത് തെറ്റ് ചെയ്തിട്ടാണ് യാക്കൂബ് മേമൻ എന്ന് പറയുന്ന ഒരാളെ തൂക്കിക്കൊന്നില്ലേ, ഒരാളെ തൂക്കിക്കൊന്നില്ലേ? ഞാൻ ഇന്ത്യയുടെ നീതിന്യായ വ്യവസ്ഥയോട് ഒരിക്കലും യോജിക്കാതെ സംസാരിക്കുന്നതല്ല. ആയിരം വട്ടം പറയുന്നു, യാക്കൂബ് മേമനല്ല, ആര് തെറ്റ് ചെയ്താല് ഇന്ത്യ രാജ്യത്തെ വെട്ടിക്കൊടുക്കുന്നവരാരെങ്കിലും ആരാണെങ്കിലും അവരെ എന്ത് ശിക്ഷ കൊടുക്കാൻ കഴിയുമോ അത് കൊടുക്കണമെന്നുള്ള അഭിപ്രായക്കാരൻ തന്നെയാണ്. പക്ഷേ എന്റെ സഹോദരങ്ങളെ, ടൈഗർ മേമൻ എന്ന് പറയുന്ന തന്റെ സഹോദരന് ബോംബെ കലാപത്തിന്റെ സൂപ്രധാരകനായപ്പോൾ ഈ ടേപ്പ് ഓഡിയോയും വീഡിയോയും കിട്ടി റെക്കോർഡുമാകിട്ട് മാപ്പ് സാക്ഷിയാകിട്ട് ഇന്ത്യ രാജ്യത്തെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് കലാപകാരികളുടെ റെക്കോർഡ്സ് എന്റെ കയ്യിലുണ്ടെന്ന് പറഞ്ഞു വന്ന 1993 നടന്ന കലാപത്തിന്റെ പേരിൽ അതിന്റെ പൂർണ്ണ റെക്കോർഡ്സുമാകിട്ട് കടന്നു വന്ന യാക്കൂബ് മേമൻ എന്ന് പറയുന്ന 53 വയസ്സുകാരനായ ആ സഹോദരനെ തൂക്കിക്കുന്നത് APJ അബ്ദുൽ കലാം എന്ന രാഷ്ട്രപതിയുടെ പ്രഥമ പൗരന്റെ മുമ്പിൽ ഈ വിഷയം എത്തിയപ്പോ സമാധാനത്തോടെ നിലപാടെടുത്തു. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള്, രാത്രി പാതിരാത്രി സുപ്രീം കോർട്ടിന്റെ ചരിത്രത്തില് രാത്രി ഉറക്കമുളച്ചിരുന്നിട്ട് ഒരു തീരുമാനം തൂക്കിക്കൊല്ലാനെടുത്ത തീരുമാനം എന്തുകൊണ്ടാണ് അന്നപ്പോ ദിവസം തൂക്കിക്കൊല്ലാനെടുത്തതെന്നറിയോ? എന്തുകൊണ്ടാണ് വേഴാഴ്ച രാവിലെ തന്നെ അവനെ തൂക്കിക്കൊള്ളണമെന്ന് തീരുമാനിച്ചതെന്നറിയോ? 14 ദിവസത്തേക്ക് വേണ്ടി കിട്ടി യാക്കൂബേ അമ്മന് ചോദിച്ചു, എനിക്കൊരു 2 കൂടെ അനുവദിക്കണം, ഒരു 14 ദിവസം കൂടെ നിങ്ങൾ അനുവദിക്കണം. എന്തിനു വേണ്ടി കിട്ടാണ്? എനിക്ക് റബ്ബിലേക്ക് കൂടുതൽ അടുക്കാൻ വേണ്ടി കിട്ടാണ്. ഞാൻ രാജ്യത്തെ വെട്ടിക്കൊടുത്തിട്ടില്ല, രാജ്യത്തിന് വേണ്ടി കിട്ട്, നിങ്ങൾ എന്നെ തൂക്കിക്കൊല്ലുന്നെങ്കിൽ തൂക്കിക്കൊന്നോളൂ, പ്രശ്നമല്ല, ഞാൻ രാജ്യസ്നേഹിയാണെന്ന് പറഞ്ഞിട്ട് 14 ദിവസം റബ്ബിലേക്ക് അടുക്കാൻ വേണ്ടി ചോദിച്ചിട്ട് യാക്കൂബേന് കൊടുത്തില്ല. യാക്കൂബേമൻ എന്ന് പറയുന്ന അയാൾക്ക് കൊടുത്തില്ല. അയാളെ ആ ദിവസം തന്നെ തൂക്കിക്കൊല്ലാൻ പിടിച്ചത് ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയുടെ വിചിത്രമായ ഇരട്ട നീതിയുടെ ഒരു മുഖമാണ് നമ്മൾ കണ്ടത്. APJ അബ്ദുൽ കലാമിന്റെ മുമ്പിൽ വന്ന ആ ഹർജി തള്ളിയപ്പോൾ APJ അബ്ദുൽ കലാമിനെ ഖബറിലേക്ക് വെക്കുന്നതിന് മണിക്കൂറിന് മുമ്പ് ഇത് യാക്കൂബ് മേമനെന്ന മുസ്ലിം മനുഷ്യനെ തൂക്കിക്കൊല്ലാൻ പിടിച്ചു. എന്തിന്റെ പേരിലാ? അബ്ദുൽ കലാം അടക്കപ്പെടുന്നതിന് മുമ്പ് അവനെ കുഴിയിലേക്ക് എടുക്കണമെന്ന് ആഗ്രഹം ഒന്ന്. മറ്റൊന്ന്, 53 വയസ്സെന്ന് തികയുകയാണ്, ബർത്ത്ഡേടെ അന്ന് തൂക്കിക്കൊല്ലാൻ പിടിച്ചു. രാജ്യത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി നമ്മൾ എവിടെയും നിൽക്കും? ബാഫക്കീട്ടങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ത്യൻ പട്ടാളം പാകിസ്ഥാന് പാകിസ്ഥാൻ സൗദി അറേബ്യ ഇന്ത്യയിലോട് യുദ്ധം ചെയ്യാൻ വേണ്ടി വരുമ്പോൾ റൗളയും ഹറമും ആ സൗദി അറേബ്യയിലാണ്. ആ സൗദി അറേബ്യ ഇന്ത്യയോട് ആഭ്യന്തര കലാപത്തിന് വന്നാൽ, ഇന്ത്യയുടെ പട്ടാളം തീർന്നു പോയാൽ മുസ്ലിങ്ങൾ മുൻപന്തിയിൽ നിന്നിട്ട് സൗദി അറേബ്യയോട് പോരാടുമെന്ന് ബാഫക്കീട്ടങ്ങൾ കോഴിക്കോട് മുതലക്കുളത്ത് പ്രസംഗിച്ചു. എന്റെ സഹോദരങ്ങളെ, നമ്മളൊക്കെ രാജ്യസ്നേഹികളാ, സ്വരാജ്യ സ്നേഹം ഈമാനിന്റെ ഭാഗമാണ്. ഇവിടെ ആ പാവപ്പെട്ടവനെ തൂക്കിക്കൊന്നല്ലോ, ഞാൻ ചോദിക്കട്ടെ, അവിടെ ആ പിന്നെ വധശിക്ഷാ വിഭാഗത്തിൽപ്പെട്ട ഒരു അമുസ്ലിമായ ആളും രാജിവെച്ചു, നമ്മളെല്ലാം അറിഞ്ഞു. എന്റെ സഹോദരങ്ങളെ, അത് വെറും നിരപരാധിയായ മനസ്സിനെ തൂക്കിക്കൊന്നതാണ്. അത് പറയുന്നത് കൊണ്ട് നിങ്ങൾ എന്നെ ഏതെങ്കിലും ഒരു വാദത്തിന്റെ നിറമൊന്നും ചാർത്തിയിട്ട് പ്രത്യേകമായി ഒന്ന് ക്രിയേറ്റ് ചെയ്ത് നിങ്ങൾ എടുക്കുകയൊന്നും വേണ്ട. ഞാൻ എന്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ ചോര നോക്കുന്ന സെൻട്രൽ ജുമാ മസ്ജിദിൽ ഈ വിഷയം ജുമ്മയ്ക്ക് സംസാരിച്ചതാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇവിടെ ആര് കലാപം നടത്തിയാൽ ബോംബെ കലാപത്തില് എന്റെ മക്കളാണ് ഇതൊക്കെ ചെയ്തതെന്ന് പറഞ്ഞിട്ട് ജെ ജെ ഹോസ്പിറ്റലിന്റെ കമർച്ചറുടെ മുമ്പിൽ കുന്നുകൂടി കിടക്കുന്ന കബന്ധങ്ങൾ നോക്കിയിട്ട് ഒരു പട്ടാള മേധാവിയെ പോലെ പട്ടാള ചിട്ടയോട് അനുയായികളെ കൊണ്ട് ഞാനാ ചെയ്യിപ്പിച്ചതെന്ന് പറഞ്ഞ ഒരു മനുഷ്യൻ, ബാൽട്ടാക്കർ എന്ന് പറയുന്ന മനുഷ്യന് മരണപ്പെട്ടപ്പോൾ ഭാരതത്തിന്റെ ആ ദേശീയ പതാക കൊണ്ട് പൊതച്ചു. അല്ലേ സഹോദരങ്ങളെ, രാജ്യത്തെ ഇരട്ട നീതിയല്ലേ നടത്തുന്നത്? ഇവിടെ നമ്മുടെ നീതിന്യായ വ്യവസ്ഥയോട് നമുക്ക് ഒരിക്കലും മോശമായ ഒരു ഒരു വിയോജിപ്പ് നമുക്ക് രേഖപ്പെടുത്താൻ പാടില്ല. എങ്കിലും പറയുന്നു, നീതി
ഇവിടെ നടക്കുന്നില്ല, നീതി നടക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഒരുപാട് പേരെ കൊല്ലേണ്ടിയിരിക്കുന്നു, ഒരുപാട് പേരെ തൂക്കിക്കൊല്ലേണ്ടിയിരിക്കുന്നു. ചിലർ പറയുന്നു തൂക്കിക്കൊല നിർത്തണം, ചിലർ പറയുന്നു ഇദ്ദേഹം അവസാനത്തെ ആളാകണം, അവസാനത്തെ ആളാകണം. അപ്പോ ഇനിയുള്ളവരൊക്കെ സംരക്ഷിക്കണോ എന്നാണ് അതിന്റെ അർത്ഥം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്ന വിഷയം, അള്ളാഹു ചില പരീക്ഷണങ്ങൾ കൊടുക്കും. മഅദനി ഉസ്താദ് എന്ത് ചെയ്തിട്ടാ? തെറ്റ് ചെയ്തിട്ടാ? ഒരു തെറ്റും ചെയ്തിട്ടില്ല. തെറ്റ് കലാപം നടക്കുമ്പോ അത് പാടില്ല. അത് ഇന്ന ആള് ഇന്ന പെണ്ണിനെ ഇന്ന സാധനം കൊണ്ട് കുത്തി എന്ന് പരസ്യമായിട്ട് പ്രസംഗിച്ചതിന്റെ പേരിൽ ഇയാടെ നാവിന് ഇത്തിരി നീളം കൂടുതലാന്ന് പറഞ്ഞിട്ട് അപ്പിടി ചകത്തിട്ടിരിക്കുന്നത്. എന്റെ പ്രിയപ്പെട്ടവരെ, ഒരു വലിയ എന്നല്ലാതെ എന്താ മഅദനി ഉസ്താദിനെ പറ്റി പറയാൻ പറ്റുക? എനിക്ക് ശനിയാഴ്ച ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങും, വ്യാഴാഴ്ചയാണ് തിരിച്ച് വീട്ടിൽ വരുന്നത്. രണ്ടു കൊല്ലം ഞാൻ മന്നാനിയിൽ പഠിച്ചെങ്കിലും വ്യാഴാഴ്ച ഞാൻ ഉസ്താദന്മാരോട് പല അടവുകളും പറഞ്ഞ് ഞാൻ പോകാറുണ്ട്. കാരണം എനിക്ക് വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്നത് ഭയങ്കര അസ്വസ്ഥതയാണ്. എല്ലാവർക്കും അങ്ങനെ തന്നെയാണ്. ഗൾഫിൽ പോകുമ്പോ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കോടിക്കണക്കിന് മാ ശമ്പളം കിട്ടുന്നവനും ഗൾഫിൽ പോകുമ്പോ കരഞ്ഞോണ്ടല്ലേ പോകുന്നത്? ചിരിച്ചോണ്ട് ആരെങ്കിലും ഗൾഫിൽ പോവോ? ഇല്ല. വീട്ടിൽ നിന്ന് മാറിയിരിക്കുന്ന വേദന തന്നെയാണ്. ഈ നീണ്ട ഇത്രയും 10-18 കൊല്ലം ഗൾഫില് പിന്നെ ഗൾഫിൽ നിൽക്കുന്ന ഒരാളിനെ പോലെയുമല്ല, വിദേശ രാജ്യത്ത് പണിയെടുക്കുന്ന ഒരാളിനെ പോലെയുമല്ല, കാരാഗ്രഹത്തിന്റെ ഉള്ളിൽ ജനങ്ങളിൽ നിന്ന് ഒറ്റപ്പെട്ടൊരു മനുഷ്യൻ കിടക്കുമ്പോ വലിയല്ലെങ്കിൽ ഹൃദയം പൊട്ടി മരിച്ചു പോകൂലേ? അദ്ദേഹം വലിയ അള്ളാഹുവിന്റെ ഔയാക്കളിപ്പെട്ട മനുഷ്യനാ. അദ്ദേഹത്തിന്റെ മുഖത്ത് ഈമാനിന്റെ പ്രഭയല്ലേ? സഹോദരങ്ങൾ, അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ, പടച്ചോൻ നിരപരാധിത്വം തെളിയിച്ചു കൊടുക്കട്ടെ. ഏത് കോടതി? അദ്ദേഹം പറയുന്ന ഞാൻ മരിക്കാൻ തയ്യാറാണ്, ഞാൻ എന്റെ രാജ്യത്തിനെതിരെ പ്രവചനങ്ങൾക്ക് ഒന്നോളം പ്രശ്നമില്ലെന്നാ പറയുന്നത്. ഖുർആൻ കൊണ്ട് വേറെ എന്തോ ആള് ചെയ്തോട്ടെ, കുഴപ്പമില്ല, ഖുർആൻ എടുത്ത് വെച്ചിട്ട് പറയാം ഞാൻ നിരപരാധി എന്ന് പറഞ്ഞാൽ പിന്നെ നമുക്ക് വേറെ ഒന്നും ചിന്തിക്കാൻ പറ്റൂല. അള്ളാഹു നിരപരാധം തെളിയിച്ചു കൊടുക്കട്ടെ, പടച്ചോൻ ശിഫാ നൽകട്ടെ. കഠിനമായ രോഗമാണ്, രണ്ട് കണ്ണിനെ കാഴ്ച പോയിട്ട് അടുത്ത് നിന്നിട്ട് ഇന്ന ആളാന്ന് പറയുമ്പോൾ ആ മോൻ എപ്പോഴും വന്നു ചോദിക്കുന്നത്, ആ ഒരു അവസ്ഥയിൽ എത്തപ്പെട്ടു. 2 മണിക്കൂർ ഞാൻ വാഴു പറഞ്ഞാൽ പലരും വാച്ചിൽ നോക്കും, തീരുന്നില്ല തീരുന്നില്ല എന്ന്. മഅദനി ഉസ്താദ് നേരം പുലരുവോളം ബാങ്ക് പ്രസംഗിച്ചിട്ട് സുബഹിയുടെ ബാങ്ക് പള്ളിയിൽ നിന്ന് കേൾക്കുമ്പോഴാണ് പടച്ചോണ് ഇത്രയും സമയമായോ എന്ന് തോന്നിപ്പോകുന്നത്. ആ അവസ്ഥയിൽ മാസ്മരിക ശക്തിയുള്ള മാസ്മരിക ശക്തിയിൽ വായിൽ നിന്ന് നിർഗളം നിർഗളിക്കുന്ന വാഗ്ധോരണികളുടെ ഉടമയായ മഅദനി ഉസ്താദ്, അദ്ദേഹം എത്രയോ പള്ളികൾക്ക് വേണ്ടിയിട്ട്, പെണ്ണുങ്ങൾക്ക് വേണ്ടിയിട്ട്, പാവപ്പെട്ടവന് വേണ്ടിയിട്ട് പാതിരാത്രിയിൽ പ്രസംഗിച്ചിട്ടുണ്ട്. അതിന്റെയൊക്കെ അള്ളാഹു താല ഏതോ ദുആകൾ കൊണ്ട് അള്ളാഹു താല എങ്ങനെ ഇട്ടിരിക്കുന്നു. പടച്ചോന ഈമാനികമായ ശക്തി ചോർന്നു പോകാൻ അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. എന്റെ സഹോദരങ്ങളെ, പടച്ചോ കരുണയുള്ളവനാണ്, ആ കാരണത്തിന്റെ പേര് നമ്മളെ പിടിച്ചു നിർത്തുന്നു. പിന്നെ മറ്റൊരു കാര്യം, സ്വാലിഹീങ്ങൾ ഉള്ളത് കൊണ്ട് നാട്ടിലെ ഒന്നോ രണ്ടോ ആളുകൾ നല്ലവരുണ്ടല്ലോ, അവരുള്ളത് കൊണ്ടാണ് നമ്മൾ രക്ഷപ്പെട്ടു പോകുന്നത്. അവരുള്ളത് കൊണ്ടാണ് ഇല്ലേ? അല്ല പറഞ്ഞല്ലോ, അല്ല പറയുകയാണ്, ചിലരുള്ളത് കൊണ്ടാണ് ചിലരെ അല്ലാഹു താല ശിക്ഷയിൽ നിന്ന് ഒഴിവാക്കിയത്. എന്നിട്ട് നബി തങ്ങൾ പറയുകയാണ്, ഒരു സ്വാലിഹായ മുസ്ലിം അയൽവാസിയായ മുസ്ലിം സഹോദരങ്ങളെ, ഒരു സ്വാലിഹായ മോമിൻ അയൽവാസിയായ നിങ്ങൾ രക്ഷപ്പെട്ടു, നിങ്ങൾ രക്ഷപ്പെട്ടു. എന്തുകൊണ്ടാണ് ആ അയൽവാസികൾക്കല്ല ബലാവ് കൊടുക്കൂല? എന്നിട്ട് നബി പറയുന്ന, നിസ്കാരമുള്ളവനെ കൊണ്ട് ഇല്ലാത്തവന് സംരക്ഷണമാണ്, നോമ്പുള്ളവനെ കൊണ്ട് ഇല്ലാത്തവന് സംരക്ഷണമാണ്, സക്കാത്ത് കൊടുക്കുന്നവനെ കൊണ്ട് കൊടുക്കാത്തവന് സംരക്ഷണമാണ്. എന്നിട്ടല്ലാതെ റസൂല് പറയുന്നു, ഇനി എല്ലാവരും അങ്ങ് തെറ്റ് ചെയ്യുന്നവരായ ഒരാളോടും അല്ലാഹു കാരുണ്യത്തോടെ നോക്കൂല. പടച്ചോ നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. സഹോദരങ്ങളെ, റബ്ബിന്റെ കാരുണ്യം കൊണ്ടും സ്വാലിഹീങ്ങളായ സജ്ജനങ്ങളായ നല്ലവരുമായിട്ടുള്ള ഇടപഴകൽ കൊണ്ടും അല്ലാഹു നമ്മുടെ നാട്ടിൽ നിന്ന് അതാവ് മാറ്റിവെച്ചതാണ്. അതല്ലാതെ നമ്മളെന്ന് വലിയ VIP കൾ ആയതുകൊണ്ടല്ല. അതുകൊണ്ട് ഈ മാ മുറുകെ പിടിച്ചോ, തഖ്വയിൽ വിത്തരമായ ജീവിതം നയിച്ചോ എന്ന നല്ല ഗ്രാമമായി നമ്മുടെ മടയറ മാറോ. അല്ലാഹു അനുഗ്രഹിക്കട്ടെ, ഈ നാട് ആർത്തത്തിൽ അല്ലാഹു സ്വീകരിക്കട്ടെ. ഞാൻ എന്റെ പ്രഭാഷണം അവസാനിപ്പിക്കുകയാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിന മൗലാന മുഹമ്മദ്. കരുണയുള്ള തമ്പുരാനെ, കരുണക്കടലായ പിടച്ചവനെ, കാരുണ്യവാനായ അല്ലാ, ഈ സദസ്സിനെ സ്വീകരിക്കണേ തമ്പുരാനെ, ഇവിടെ ഒരുമിച്ചുകൂടിയ സഹോദര സഹോദരിമാരെ കബൂലാക്കണേ അല്ലാ. അല്ലാഹുവേ, പടച്ചവനെ ഞങ്ങളോട് ദുആ കൊണ്ട് വസീത ചെയ്ത എല്ലാവരെയും നീ അനുഗ്രഹിക്കണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങൾക്ക് വേണ്ടി ദുആ ഇറക്കാൻ, ഞങ്ങളോട് ദുആ ഇറക്കാൻ വേണ്ടി വസീത
നൽകിയിട്ടുള്ള പലരും രോഗികളാണ്. ഷിഫാ നൽകണേ തമ്പുരാനെ, ഇവിടെ 25,000 5,000 നൽകിയവരനെ സ്വീകരിക്കണേ തമ്പുരാനെ, അവരുടെ ഹലാലായ ഉദ്ദേശങ്ങൾ സാധിപ്പിച്ചു കൊടുക്കണേ തമ്പുരാനെ, ഈ പറഞ്ഞതും കേട്ടതും ജീവിതത്തിൽ പ്രവർത്തിക്കാൻ തൗഫീക് നൽകണേ റഹ്മാനെ. അല്ലാഹുവേ പടച്ചവനെ, ഞങ്ങളുടെ പാപങ്ങളെല്ലാം നീ പുറത്തു തരണേ അല്ലാ. ഞങ്ങളുടെ മാതാപിതാക്കൾ ഉസ്താദുമാര് സഹോദരങ്ങൾ വേണ്ടപ്പെട്ടവർ ഞങ്ങളുടെ എല്ലാവരുടെയും എല്ലാ രോഗങ്ങളും നീ ശിഫയാക്കണേ തമ്പുരാനെ. അല്ലാഹുവേ മേലിൽ പാപരഹിതവും രോഗരഹിതവുമായ ജീവിതം നൽകണേ അല്ലാ. മരണപ്പെട്ടവർക്കെല്ലാം നീ പുറത്തു കൊടുക്കണേ റഹ്മാനെ. ഖബറുകൾ നീ വിശാലമാക്കണേ അല്ലാ. അല്ലാഹുവേ നിന്റെ വിശാലമായ സ്വർഗത്തിൽ ഞങ്ങൾക്ക് നൽകണേ അല്ലാ. അല്ലാഹുവേ നിന്റെ സംഘാടകർ നീ അനുഗ്രഹിക്കണേ തമ്പുരാനെ, അനുഗ്രഹിക്കണേ റഹ്മാനെ. അല്ലാഹുവേ മാദനി ഉസ്താദ് അടക്കമുള്ള നിരപരാധികൾക്ക് മോചനം നൽകണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ നീ മോചനം നൽകണേ തമ്പുരാനെ. അല്ലാഹുവേ ഞങ്ങളുടെ നാടിന്റെ ഐശ്വര്യം നീ നൽകണേ തമ്പുരാനെ. നമ്മുടെ നാട് അല്ലാഹുവേ മാതൃകാ നാടാക്കണേ അല്ലാ. ഈ നാടിനെ നീ ഐശ്വര്യത്തിലാക്കണേ തമ്പുരാനെ. സഹോദരിമാരെ കബൂലാക്കണേ അല്ലാ. ഇവിടെ ഒരുമിച്ചുകൂടി എല്ലാവരെയും നീ സ്വീകരിക്കണേ തമ്പുരാനെ. അല്ലാഹുവേ പടച്ചവൻ ഈ വിനീതന് ഭക്ഷണം നൽകിയ ഉഷാദം എന്ന സഹോദരനെ അനുഗ്രഹിക്കണേ അല്ലാ. സ്വാലിഹീങ്ങളായ സന്താനങ്ങളെ നീ നൽകണേ അല്ലാ. എവിടെ നിന്നെല്ലാം ആളുകൾ ഇവിടെ എത്തിയിട്ടുണ്ടോ, ഓരോ ചുവട്ടടിക്ക് അർഹമായ പ്രതിഫലം നീ നൽകണേ തമ്പുരാനെ. അപകടങ്ങളെ തൊട്ട് ഞങ്ങളെ കാക്കണേ അല്ലാ. അപകട മരണങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ. മോശമായ അവസ്ഥകളെ തൊട്ട് ഞങ്ങളെ നീ കാക്കണേ തമ്പുരാനെ. ഞങ്ങളുടെ ആദരണീയരായ ഗുരുനാഥന്മാർക്ക് ദീർഘായുസ് കൊടുക്കണേ അല്ലാ. ജാമിയ മന്നാനയിലെ ഉസ്താദുമാർക്ക് കാഫിയട്ട് കൊടുക്കണേ അല്ലാ. അതുപോലെ പടച്ചവനോടൊത്ത മുട്ടയല്ലമീങ്ങൾക്ക് ഖൈർ കൊടുക്കണേ അല്ലാ. അതിന്റെ പ്രിയപ്പെട്ട പ്രവർത്തകർ നീ അനുഗ്രഹിക്കണേ തമ്പുരാനെ. അല്ലാഹുവേ പടച്ചവനെ ഈ നാട്ടില് നീ ബറക്കത്ത് നൽകണേ റഹ്മാനെ. അല്ലാഹുവേ സഹോദരിമാരെ സ്വീകരിക്കണേ അല്ലാ. ഞങ്ങളെല്ലാം നീ കബൂലാക്കണേ അല്ലാ. ഇതിന് ഓടി നടന്ന ചെറുപ്പക്കാരെ നീ സ്വീകരിക്കണേ അല്ലാ. ഓരോ തുള്ളി വിയർപ്പിനർഹമായ പ്രതിഫലം നൽകണേ അല്ലാ. അല്ലാഹുവേ ഇവിടെ ഇരിക്കുന്ന കബീറും ശാരടക്കമുള്ള എല്ലാവരെയും നീ സ്വീകരിക്കണേ അല്ലാ. ആദരണീയനായ തങ്ങളെ അനുഗ്രഹിക്കണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ തമ്പുരാനെ, നല്ലതുപോലെ മൈക്രോത്തിപ്പിച്ച സഹോദരൻ അനുഗ്രഹിക്കണേ അല്ലാ. ഇതിനു വേണ്ടി ഓടി നടന്ന സംഘാടകരുടെ ഓരോരുത്തരുടെ മനസ്സിന്റെ മുറാദുകളെ നീ ഹസ്ലാക്കണേ അല്ലാ. ربنا تقبل منا دعانا ولا تخيب رجانا ولا تردن ايدينا خائبين خاسرين بحق سيد الكونين وبحق صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم.